അതായത് നമ്മുടെ ശ്രീമതി ടീച്ചറോട് വലിയൊരു ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ഇത് പറയുകയാണ്. ആൺകുട്ടിയാണെന്ന് ചോദിച്ച് രണ്ട് പെൺകുട്ടികളെ പിന്നാലെ കൂടി പ്രണയിച്ചെന്ന് പറഞ്ഞു. ഇതൊക്കെ അവിടെ നിന്ന് കണ്ടുപിടിക്കും. അന്നത്തെ സമയത്ത് ഒരു വേറൊരു വരുമാന മാർഗ്ഗമില്ല. ഞാൻ എന്റെ 18-ാമത്തെ വയസ്സിലാണ് എന്റെ അമ്മേനെയും അനിയനെയും വിളിച്ചുകൊണ്ട് എറണാകുളത്തേക്ക് ഒരു വാടക വീട്ടിലേക്ക് മാറുന്നത്. എനിക്കന്ന് കണക്ക് പറയാൻ അറിയത്തില്ല. ഇപ്പൊ ഞാൻ കണക്ക് പറയും. സോഷ്യൽ മീഡിയയിലേക്ക് സുബി അറ്റാക്ക് കിട്ടാറ്. സുബി സുരേഷ് നസീർ സംക്രാന്തിയോട് വിളിച്ചോളു. പണ്ട് സിനിമയിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും എന്റെ ഡാഡിയുടെ വയറ്റിൽ കിടന്ന് ഉറങ്ങിയിട്ടാ ഞാൻ ബസ്സിന് ട്രാൻസ്പോർട്ട് ബസ്സിന് കയറി അവിടെ വരെയൊക്കെ വരുന്നത്. സുബിയുടെ കല്യാണം നടക്കുകയാണെങ്കിൽ അതിന് 10 പവന്റെ സ്വർണം നൽകുമെന്ന് കലാഭവൻ മണി പറഞ്ഞു. അവൾക്ക് 10 പവൻ കൊടുക്കും. അതിന് ഷാജോണും ധർമ്മനും സാക്ഷിയാണ് കേട്ടോ. കല്യാണം നടക്കൂലോ എന്നുള്ള ഒന്നുമല്ല, അതൊന്നും അതിനുള്ളൊരു ഇത് പുള്ളിക്കാരന് പുള്ളിക്കാരനങ്ങ് പോയില്ലേ, എന്താ പറയുക, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മരണമായി. ഒരു സത്യം തുറന്നു പറയട്ടെ, എന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ ഒരാള് കൂടെ കൂടിയിട്ടുണ്ട്. ഉണ്ട്. പുള്ളിക്കാരൻ 7 പവന്റെ താലിമാലയ്ക്ക് വരെ ഓർഡർ കൊടുത്തിട്ട് നടക്കുവാണ്. ഫെബ്രുവരിയിൽ കല്യാണം നടത്തണം എന്ന് പറഞ്ഞു. പിന്നീട് കാണുമ്പോ എന്നോട് ഇതൊക്കെ വെറുതെ ആയിരുന്നു, ഞാൻ ചുമ്മാ അടിച്ചാന്ന് പറഞ്ഞില്ല. ഇല്ല, പറയത്തില്ല. പ്രോഗ്രാമിന്റെ സത്യമുണ്ട്. അതെ, ആളെ കാണിച്ചു തരട്ടെ. ഇല്ലേ ഇരിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് ഫ്ലവേഴ്സ് ഒരു കോടി. ഇനി വേദിയിൽ മത്സരിക്കാൻ വരുന്നത് കൊച്ചി വരാപ്പുഴയിലെ സുബി സുരേഷ് ആണ്. നിങ്ങൾക്കറിയാം സുബി നമ്മുടെ സ്ക്രീനിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നയാളാണ്. ഒരിക്കൽ പട്ടാളത്തിൽ മേജറാകാൻ ആഗ്രഹിച്ചു, എന്നാൽ ജീവിത സാഹചര്യം കൊണ്ട് സ്ക്രീനിൽ വന്നു. സ്ക്രീനിൽ നിറഞ്ഞാടി ഇപ്പോഴും കലാവേദികളിലും സ്ക്രീനിലും തിളങ്ങി നിൽക്കുന്നു. സുബിയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നിയെല്ലാം. വർഷങ്ങളോളം വാടക വീടുകൾ മാറി മാറി താമസിച്ച അനിശ്ചിത ജീവിതത്തിനിടയിൽ സുബി സുരേഷ് എന്ന കലാകാരി സ്വന്തമാക്കിയതാണ് ഈ സ്വപ്നമന്ദിരം. ആഡംബരങ്ങളും ആർഭാടവുമില്ലാത്ത ഈ വീടിന്റെ പേരിന് പിന്നിലുമുണ്ട് സുബി സുരേഷ് എന്ന സിനിമാ ടെലിവിഷൻ താരത്തിന്റെ സൗഹൃദങ്ങളുടെ അടുപ്പം. മാതാപിതാക്കൾ പരസ്പരം അകന്നുപോയ കുടുംബ സാഹചര്യം സുബിക്ക് നൽകിയത് കഷ്ടപ്പാടുകളുടെ യൗവനം. അന്നുമുതൽ അമ്മയായിരുന്നു സുബിയുടെ ജീവിതത്തിന്റെ കരുത്തും കരുതലും. അമ്മയുടെ പുനർവിവാഹ തീരുമാനം സുബിയുടെ കലാജീവിത വഴികളിലെ ഒരു സ്നേഹത്തണലായി. അമ്മയെയും അനുജനെയും ചേർത്ത് പിടിച്ചായിരുന്നു ഒറ്റപ്പെട്ടുപോയ നിമിഷങ്ങളിൽ സുബിയുടെ ജീവിതയാത്ര. സ്റ്റേജ് ഷോകളിലും ടെലിവിഷൻ കാഴ്ചകളിലും സിനിമ സീരിയൽ കഥാപാത്രങ്ങളിലും പൊട്ടിച്ചിരിയുണർത്തി പ്രേക്ഷക മനസ്സുകളിൽ പ്രിയഗിരിയായ സുബി സുരേഷ് വരുന്നു അറിവിന്റെ വേദിയിൽ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ. ഹായ് കുട്ടേട്ടാ. നമസ്കാരം സുബി സുരേഷ്. സഹായിച്ചു കൊടുക്കണം അല്ലേ? അതെ, ഒന്ന് കനിഞ്ഞേക്കണം. ഹായ് സുബി. ഹായ് സർ. ജീവിതം എങ്ങനെ പോകുന്നു? അങ്ങനെ നന്നായിട്ട് അടിച്ചു പൊളിച്ചു പോകും. ജീവിതമൊക്കെ തകർത്തോ? തകർത്തോണ്ടിരിക്കുന്നു. ഫുൾ ഹാപ്പി ആയിട്ട് പോകുന്നു. യൂട്യൂബ് ചാനൽ നടത്തുന്നു. അങ്ങനെയൊക്കെ യൂട്യൂബ് ചാനലുണ്ട്. സുബി സുരേഷ് ഒഫീഷ്യൽ. നത്തിങ് പേഴ്സണൽ, ഫുൾ ഒഫീഷ്യൽ. അതിനകത്ത് അങ്ങനെയല്ല, തിരിച്ചു കടിക്കാത്ത എന്ത് സംഭവം നമ്മൾ കഴിക്കും എന്ന് പറയത്തില്ലേ. അതുപോലെ തിരിച്ച് ഇതാകാത്ത എന്ത് കാര്യവും എടുക്കും. പിന്നെ ഒരു അതായത് ഇപ്പൊ ഫുഡിന്റെ ആണെന്നുണ്ടെങ്കിൽ അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊന്നും എന്ത് വിഷയം. പിന്നാലെ കൂടിയവർ എത്ര ഉണ്ട് ഇപ്പോ? പിന്നാലെ കൂടിയവര് 2.5 ലക്ഷം, 2.5 ലക്ഷം, 2.5 ലക്ഷം. ഇവിടെ വന്നിട്ടുള്ളവരെല്ലാം പിന്നെ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത്. സാറിന്റെ പ്രോഗ്രാമിൽ വന്നാൽ തന്നെ അത്ര വലിയ റീച്ച് വേറെ. യൂട്യൂബ് ഒക്കെ നന്നായി പോയാലേ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും.
പിന്നെ എനിക്ക് ഫസ്റ്റ് മന്ത് തൊട്ട് തന്നെ റെമ്യൂണറേഷൻ ഒക്കെ കിട്ടി തുടങ്ങി. അപ്പൊ നല്ല കാര്യമാണ്. അപ്പൊ ഇപ്പൊ ഷോയിലൊക്കെ സജീവമായല്ലോ. കോവിഡ് ഒക്കെ കഴിഞ്ഞ്, കോവിഡ് തളർന്നു പോയി അല്ലേ? കോവിഡിൽ തളർന്നു പോയില്ല, എന്നാലും നമ്മൾ ഈ യൂട്യൂബ് അങ്ങ് തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് ആക്റ്റീവായി. ആക്റ്റീവായിട്ട് അതിന്റെ പേരിലാണ്. അത് മമ്മിയും എന്റെ ഒരു ഫാമിലി ഫ്രണ്ടുണ്ട്, അവനൊരു യൂട്യൂബർ ആണ്, പ്രശാന്ത് എസ് കെ പറവൂർ എന്ന് പറയുന്നത്. അവന്റെ കൂടി പ്രോത്സാഹനം കൊണ്ട് അവരെന്നെ ഉന്തിത്തള്ളി. സാറിന് അറിയാലോ, അമ്മയുടെ പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ അങ്ങ് നിൽക്കുന്നത്. എല്ലാത്തിനും ബാക്കിൽ നിന്ന് ഒരു തള്ളു വേണം. അപ്പൊ അവര് രണ്ടുപേരും കൂടി ആലോചിച്ചു, യൂട്യൂബിലേക്ക് വീണ്, മുന്നും കുത്തി വീണു. കൊള്ളാട്ടോ വീഡിയോ തുടങ്ങിയിട്ട് വലിയ നഷ്ടം വന്നിട്ടില്ല. വലിയ കുഴപ്പമില്ല. 7 ലക്ഷത്തോളം ആൾക്കാർ ഇതുകൊണ്ട് ജീവിച്ചു പോകുന്ന പറയുന്നു. പിന്നെ തീർച്ചയായിട്ടും അത് തന്നെയല്ല, നമുക്ക് ചില പെയ്ഡ് പ്രൊമോഷൻസ് വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. മാത്രമല്ല ഈ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘം അഡ്വർടൈസേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഗൾഫ് നാടുകളിലൊക്കെ വളരെ സജീവമായി, പല പ്രോഡക്റ്റും അവരാണ് പരസ്യപ്പെടുത്തുന്നത്. അവര് ചെന്ന് ഓരോ മുതലാളിയോട് പറയും, എനിക്കിപ്പോ 5 കെ ഉണ്ട് കേട്ടോ. അപ്പൊ മറ്റേ ആദ്യം കേൾക്കുന്ന ഒരു പേടിച്ചു, ഏത് കെ എന്ന് ചോദിക്കും. അപ്പൊ 50 കെ 80 കെ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാര് ശരിക്കും പറഞ്ഞ് ഒരുപാട് പേര്, ഒരുപാട് വ്യാപാരികൾ ഇപ്പൊ ഇവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സുബി, ഇപ്പൊ ഇന്ന് ആരൊക്കെയാ കൂടെ വന്നിരിക്കുന്നത്? ഇന്ന് വന്നിരിക്കുന്നത് എന്റെ ബ്രദർ, ഞങ്ങൾ രണ്ട് മക്കളാണ്. ഞങ്ങൾ തമ്മിൽ ഒരു 7 വയസ്സ്. മൂത്ത ഇദ്ദേഹം തന്നെയാണല്ലോ. പിന്നെ ആൻഡ്രിയ അനിയന്റെ വൈഫാണ് ആൻഡ്രിയ. പിന്നെ നൈൽ ക്ലെയർ കുഞ്ഞാവ. പിന്നെ എന്റെ ഒരു എത്ര വയസ്സായി പ്രായം? 1.5. എവിടെയാ വീട്? എവിടെയാ? ഞങ്ങളവിടെ തിരുപ്പം കുനമ്മാവ്. കുനമ്മാവ്, അതായത് ഞാൻ താമസിക്കുന്ന വീടിന്റെ മുമ്പില് ഇത്രയും ദൂരത്തിലൊരു പറമ്പുണ്ട്, അതിന്റെ അപ്പുറയാണ് ആൻഡ്രിയയുടെ വീട്. അപ്പൊ ഞാൻ വേറെ കഥയൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അതെ, അപ്പൊ നമുക്ക് വണ്ടിക്കാശ് ഒന്നും അധികം ചെലവായില്ല കല്യാണത്തിനല്ലോ. അതെ അതെ, വണ്ടിക്കാശ് മുതലായി. പറമ്പിനകത്താളില്ലാത്ത ബാക്കിയല്ലേ അവിടെ ആയിപ്പോയി. അത് രാഹുല്, രാഹുല് മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. രാഹുലിന്റെ മുഖം ആൾക്കാർക്ക് പരിചയമുണ്ട്, പല പരിപാടികളിലും കണ്ടിട്ടുണ്ടാവും. അതെ, കലാഭവന്റെ ഇപ്പോഴത്തെ ഷോ ഡയറക്ടർ ആണ് പുള്ളിക്കാരൻ. ഓ, അത് ശരി, അതറിയില്ലായിരുന്നു. അത് നല്ല കാര്യം. അപ്പൊ ഇന്ന് അമ്മ വന്നില്ലേ കൂടെ? ഇന്ന് അമ്മ സുബിയുടെ കൂടെ എപ്പോഴും അമ്മയാണല്ലോ കാണുക. ആ, അമ്മ വരാനിരുന്നായിരുന്നു. അമ്മക്ക് ചെറിയൊരു ദേഹാസ്വസ്ഥ്യം, ഒരു ചെറിയൊരു ക്ഷീണം. അപ്പൊ അതുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര നേരം നിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ ഇന്ന് വന്നില്ല. ചാനലില് ശരിക്കും അമ്മ പ്രത്യക്ഷപ്പെടാറുണ്ടോ? ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട്. ഞങ്ങൾ എല്ലാരും കൂടി ടൂറ്, ഗ്രൂപ്പ് ഡാൻസോ നാടോടി നൃത്തമോ അങ്ങനെ നൃത്തം നൃത്യങ്ങൾ എല്ലാം ഉണ്ട്. രംഗത്തെ കുമാരിമാർ അതൊക്കെ ഉണ്ടോ? ഓക്കെ. അപ്പൊ യഥാർത്ഥത്തിലെ ഒരു സുബിയുടെ ഒരു ബാല്യം ഒക്കെ എങ്ങനെയായിരുന്നു? കഷ്ടപ്പാടിലായിരുന്നു അതോ വളരെ ആർഭാടമായ ഒരു ജീവിത സാഹചര്യമായിരുന്നു? എങ്ങനെയായിരുന്നു? ഇല്ല, ഒരു സാധാരണക്കാരിയായിട്ട് തന്നെയാണ് ഞാൻ ഇതിനകത്ത് വന്നത്. നല്ല മൂശയായിട്ടുള്ള സ്വഭാവമായിരുന്നു. അതിൽ പ്രസിദ്ധിയായിരുന്നു. ഞാൻ അങ് ങനെ പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങത്തില്ല, അയൽവക്കക്കാരായിട്ടുള്ള ബന്ധങ്ങളൊന്നുമില്ല. പേടിയായതുകൊണ്ടല്ല ഞാൻ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ. സാധാരണ ഈ കുട്ടികൾക്ക് പടി കെട്ടൂലേ, ചെറിയ കുട്ടികൾ പോവാതിരിക്കാനായിട്ട് അമ്മമാർക്ക് വീട്ടിൽ. അതൊന്നും വേണ്ട, എനിക്ക് ഈ തെങ്ങിന്റെ വേരില്ലേ, തെങ്ങിന്റെ വേര്, ഇപ്പൊ ഇവിടെ ഇവിടെ പടി കെട്ടേണ്ട സ്ഥലമാണെങ്കിൽ തെങ്ങിന്റെ വേര് അല്ലെങ്കിൽ ഉണക്ക ചക്കമടല് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് കടക്കത്തില്ല. ഈ കുട്ടിക്കാലത്തെ ഈ ചക്കമടലിനോടും ഈ തെങ്ങിന്റെ വേരിനോടും ഒക്കെ ഇത്ര ഇത് വരുന്നത് പേടിയായിരുന്നു. എല്ലാത്തിനോടും ഒരു പേടിയായിരുന്നു. പിന്നെ ചെരുപ്പിടാതെ പുറത്തിറങ്ങത്തില്ല. അപ്പൊ അതുകൊണ്ട് വീട്ടുകാർക്ക് അധികം ഉപദ്രവം ഉണ്ടായിട്ടില്ല. വീട്ടിലുള്ള മൂശയട്ടേ ഉള്ളൂ, നാട്ടുകാർക്ക് മൂശയട്ട ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിൽ ഇങ്ങനെ ഈ ഗസ്റ്റ് ഒക്കെ വരുന്നതൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. ഒന്നും താല്പര്യമില്ല. അപ്പൊ ഒരു ദിവസം ഒരു രണ്ടുമൂന്ന് പേരിങ്ങനെ വന്നു, റിലേറ്റീവ്സ് ആണോ ഫ്രണ്ട്സ് ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ അന്ന് നമ്മൾ പലഹാരങ്ങൾ കൊണ്ടുവന്ന് വെക്കുമല്ലോ. ഇന്നൊക്കെ ആ ഫോർമാലിറ്റി ഒക്കെ ഒരു ചെറുപ്രായത്തില്, ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോ പലഹാരം ഒക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് അവര് കഴിച്ചോണ്ടിരിക്കുമ്പോഴത്തേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അന്നേ ഇച്ചിരി മൂശയുടെ സ്വഭാവം ഉണ്ടല്ലോ, ഞങ്ങൾ തമ്മിൽ 7 വയസ്സും ഡിഫറൻസ് ഉണ്ടല്ലോ അനിയൻ തമ്മിൽ. അപ്പൊ ഒരു ഒറ്റപ്പൂരാടത്തിയായിട്ട് വളരുക എന്ന് പറയും, ഒറ്റപ്പൂരാടത്തിയായിട്ട് വളരുക എന്ന് പറയുന്ന ആ ഒരു കറക്റ്റ് സ്വഭാവം തന്നെയായിരുന്നു. അപ്പൊ ലാസ്റ്റ് അവര് ഇത് കഴിച്ചിട്ട് പോകുന്നില്ല, ഇത് തീരുന്ന് തോന്നി എനിക്ക്. അപ്പൊ ഞാനിത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണല്ലോ. ഞാൻ ചോദിച്ചു, ഇപ്പൊ തിന്നാന്ന് പറഞ്ഞ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഇവര് പോകുന്നില്ല, അന്നേരം കഴിച്ചിട്ട് വരാനും പറ്റത്തില്ല. ഞാൻ ചോദിച്ചു, ഇത് മൊത്തം തിന്നു നിർത്തിട്ടാണോ പോവുള്ളൂ എന്ന്.
അപ്പൊ ചെറുപ്പകാലത്തിലെ സ്വഭാവം മനസ്സിലായി. ചോദ്യം ചോദിച്ചു, ഒറ്റ ചോദ്യം, അവരപ്പൊ തന്നെ സ്ഥലം കാലിയായി. എന്റെ ബാക്കിയാണ് ഇതാ ഇരിക്കുന്ന ചെറുത്. കറക്റ്റ് കിടന്ന് ഗുസ്തി പിടിക്കണ. ഈ അനിയനെ ഈ കുട്ടിക്കാലത്ത് അലമാരയിൽ വെച്ച് കൂട്ടി അത് ഒളിച്ചു കളിച്ചതായിരുന്നു. അപ്പൊ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ടീം ജയിക്കണമല്ലോ, രണ്ട് ടീമായിട്ടാണ് കളിച്ചത്. അപ്പൊ ഞാനും എന്റെ അനിയനും എന്നുള്ള ടീം അങ്ങ് ജയിക്കണമല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലമാരയിൽ വെച്ച് പൂട്ടി. എനിക്ക് അന്നേരം ആ ഒരു ഇതുള്ളു, എനിക്ക് തോന്നുന്നു അന്നേരം വലിയ ചെറു പ്രായമൊന്നുമല്ല, നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ്. അപ്പൊ ആണെങ്കിൽ ഡാഡി ആണെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഡാഡി അങ്ങനെ ഒരു ത്രൂ ഔട്ട് ഒരു ഒന്നൊന്നര വർഷത്തോളം ഫുൾ ഹോസ്പിറ്റലിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ മമ്മി അവിടെയായിരുന്നു, അമ്മൂമ്മയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ കൊച്ചിനെ നോക്കിട്ട് കാണല്ലേ, അമ്മ ഇല്ല ഞങ്ങളുടെ ടീം ജയിക്കും, ഇല്ല പറയില്ല എവിടെയെന്ന് പറയില്ല എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ അതെ പറ്റും കണ്ടുപിടിക്കാം, നിങ്ങൾക്ക് അങ്ങ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കും എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുക. അപ്പൊ അത് കഴിഞ്ഞ് കൊച്ചിന്റെ ഒച്ചയും നിരക്കൊന്നാണ്ടും അമ്മൂമ്മ നോക്കിയപ്പോ അമ്മൂമ്മ നീ പറ എവിടെയെന്ന്, കൊച്ചെവിടെയെന്ന് പറ, കൊച്ചിനെ കുറെ നേരമായിട്ട് കാണുന്നില്ല, ഇത് ചെറുതാണല്ലോ, ഓടി ആ കുറച്ചു നേരം അങ്ങ് പോയി, ഓടി നടക്കുന്ന പ്രായമാണല്ലോ ഇത് കാണും, നീ എവിടെയെന്ന് പറഞ്ഞു, ഇല്ല പറയത്തില്ല അവരുടെ ടീം തോക്കട്ടെ ഞാൻ പറയത്തില്ല എന്നൊക്കെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് കൊച്ചിന്റെ നിരക്കെന്താണ്ട് അലമാരി നിന്ന് കേട്ടപ്പോഴത്തേക്ക് മനസ്സിലായി. എന്നിട്ട് ഞാൻ താക്കോലും എടുത്ത് മാറ്റി വയ്ക്കുകയും ചെയ്തു വളരെ കൃത്യമായിട്ട്. മറന്നുപോയോ താക്കോൽ എവിടെ വെച്ചെന്ന്? ഇല്ല ഇല്ല, അത് മറന്നുപോയില്ല, കറക്റ്റ് ആയിട്ട് ഞാൻ എന്റെ കയ്യിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടായി. പിടിച്ചേക്കുവാടെ ജയിക്കട്ടെ, നമ്മൾ ടീം ജയിക്കണമല്ലോ എന്ന് വിചാരിച്ചു. എപ്പോഴും നമുക്ക് അങ്ങനെ ഒരു മത്സര ബുദ്ധി ഉണ്ടല്ലോ. എന്നിട്ട് അമ്മൂമ്മ വഴക്കൊക്കെ പറഞ്ഞ് ഒരു തല്ലൊക്കെ തന്ന് ഇത് മേടിച്ചിട്ട് കൊച്ചിനെ അതിൽ നിന്ന് ഇറക്കിക്കൊണ്ടു വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു പരുവത്തിലായി. ഏകദേശം ശ്വാസം മുട്ടൊക്കെ ആയിട്ട് അലമാരി വെച്ച് ഞാൻ നാലാം ക്ലാസ് വരെ പഠിച്ചത് ശ്രീ വെങ്കടേശ്വര എന്ന് പറയുന്ന തൃപ്പൂണിത്തുറയുള്ള സ്കൂളിലായിരുന്നു. താമസിച്ചിരുന്നത് പുതിയകാവിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നാലാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും ചില സാഹചര്യങ്ങൾ കൊണ്ട് ഫീസ് കൊടുത്തുള്ള ഒരു സ്കൂളിൽ അങ്ങനെ പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് എറണാകുളത്ത് ഗവൺമെന്റ് ഗേൾസ് ഹൈ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെയൊക്കെ പഠിച്ചത്. അത് പറയണല്ലോ, ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ പഠിച്ചതെങ്കിലും ഗവൺമെന്റ് ഗേൾസ് ഹൈ സ്കൂളിലേക്ക് മാറി അഞ്ചാം ക്ലാസ് തൊട്ട് അവിടെ അങ്ങനെ അങ്ങ് പഠിച്ചു. പിന്നെ ആദരണീയമായ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് എങ്ങോട്ട് പോയി? പിന്നെ സെന്റ് തെരേസസ് കോളേജിലാണ് പഠിച്ചത്, പ്രീ ഡിഗ്രി. അവിടെ അവിടെ തകർത്തവരില് ഇദ്ദേഹവും രഞ്ജിനി ഹരിദാസും ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ വലിയ തകർപ്പിന് നിന്നില്ലായിരുന്നു, എനിക്ക് രഞ്ജിനിക്ക് വിട്ടു കൊടുത്തു. അതെല്ലാം രഞ്ജിനിക്ക് വിട്ടു കൊടുത്തു, അവരുടെ ഏരിയ രഞ്ജിനി പൂർണിമ അങ്ങനെ അവരൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ ഗാങ്ങൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ ആ കോളേജിൽ ചേർന്നതിന്റെ ഒരൊറ്റ കാര്യം തന്നെ വെച്ചാൽ അവിടെ ആയിരുന്നു ആർമി എൻ സി സി ഉണ്ടായിരുന്നത്. മഹാരാജാസിലൊക്കെ നേവൽ എൻ സി സി ആയിരുന്നു. അങ്ങനത്തെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഡാൻസ് കളിച്ച് വളർന്നതും മറ്റേ കലാഭവനിലും ബ്രേക്ക് ഡാൻസ് കളിക്കുമായിരുന്നല്ലോ ചെയ്തത്. ആ ബ്രേക്ക് ഡാൻസ് ഉണ്ടായിരുന്നു, മറ്റേ പുഴുവൊക്കെ കാണിക്കുക, മറ്റേ പുഴു ഇപ്പൊ കിടന്ന് കാണിക്കാൻ പറ്റത്തില്ല, റേറ്റിംഗ് കൂടും. മറ്റേ ഇങ്ങനത്തെ സാധനമൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പോകൂലേ, അങ്ങനത്തെ അതൊക്കെ കാണിക്കുമായിരുന്നു. ലെഗ് സ്പിൻ ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ആമ്പിള്ളേരൊപ്പം തന്നെ ആയിരുന്നു ഒരു ഏഴാം ക്ലാസ് തൊട്ട് ഉള്ള ഇത്. പിന്നെ വന്ന് പെട്ടതാണ് അന്ന് ഇത് ആൺകുട്ടിയാണെന്ന് ചോദിച്ചു രണ്ട് പെൺകുട്ടികളെ പിന്നാലെ കൂടി പ്രണയിച്ചെന്ന് പറഞ്ഞു. ഇതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിക്കും? ഞങ്ങൾ കണ്ടുപിടിക്കും. രണ്ട് പെൺകുട്ടികള്, ഒന്നിന്റെ പേര് സുലേഖ എന്നാണ്, വേറൊരു പെൺകുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി. രണ്ട് പെൺകുട്ടികള്. അപ്പൊ എനിക്ക് ഒരു കുറച്ച് ദിവസം ഞാൻ ബോയ്കട്ടായിരുന്നു, പത്താം ക്ലാസ് വരെ ബോയ്കട്ടായിരുന്നു. അത് തന്നെയല്ല, ഞാൻ സ്കൂൾ ലീഡർ ആയിരുന്നു, എൻ സി സിയില് ആർ ഡി അറ്റൻഡ് ചെയ്തിട്ടൊക്കെ വന്നേക്കുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എൻ സി സി ലീഡർ ഒക്കെ ആയിട്ട് നിന്നൊരു പുലി പോലെ നിൽക്കുവാണല്ലോ. അപ്പോ ഇപ്പോഴത്തെ ഇപ്പൊ കുറച്ച് ദാക്ഷിണ്യൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആൾക്കാരോട്, അന്ന് അത്ര മനുഷ്യപ്പറ്റില്ലായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്. അപ്പൊ ഞാൻ 10 ദിവസം ഒന്നും സ്കൂളിൽ പോകാൻ പറ്റിയില്ല. ഒരു അതായത് ഞാൻ തന്നെ രാവിലെ സ്കൂളിൽ പോകാനായിട്ട് അരി വെച്ചിട്ട് കുക്കർ തുറന്നപ്പോഴത്തേക്ക് ഇത് മറ്റേ അതിന്റെ എന്താ സേഫ്റ്റി വാൽവ് തള്ളിപ്പോയിട്ട് ഇത് പൂക്കുറ്റി പോലെ അങ്ങ് പോയി. അപ്പൊ അത് മുഖത്ത് വീണ്, മുഖമൊക്കെ മൊത്തം പൊള്ളി. എന്ത് ദൈവം സഹായിച്ചു, ഇതുവരെ പ്ലാസ്റ്റിക് സർജറി ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ആ പാടൊന്നും നിന്നില്ല. പക്ഷെ കുറെ ദിവസത്തേക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല. അപ്പൊ അത് കഴിഞ്ഞ് സ്കൂളിൽ ചെന്നപ്പോഴത്തേക്കും ഈ രണ്ട് പെമ്പിള്ളേര് മറ്റേ അഴിയില്ലാത്ത ജനലൊക്കെ ആണല്ലോ, ഗവൺമെന്റ് സ്കൂളല്ലേ, എന്നുവെച്ച് ഇങ്ങനെ നിൽക്കുക. അവരുടെ പി ടി പീരീഡ് ഉണ്ടല്ലോ, പി ടി പീരീഡിൽ വന്ന് ഞാനിപ്പോ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഇന്ന് നോക്കണ്ട്, നിങ്ങൾക്ക് എന്നെ ഒരു നോട്ടമുണ്ടെന്നുള്ളത് എനിക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ ഞാൻ മൈൻഡ് ചെയ്തില്ല.
എന്നെ കാണാൻ വേണ്ടി നിങ്ങൾ NCC ചേരുവും കൂടി ചെയ്തു. NCC ലീഡർ ആയിരുന്നല്ലോ, അപ്പൊ ചേരുവും കൂടി ചെയ്തു. ആ ആശ, രണ്ടാമത്തെ കുട്ടിയുടെ പേര് ആശ സുലേഖ. എന്നിട്ട് കാണുന്നുണ്ടാവും. അതെ അതെ, ഈശ്വരോ രക്ഷത. അപ്പൊ എന്റെ അടുത്ത് വന്നു ചോദിച്ചു, ഇത്രയും ദിവസം കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞ, എനിക്ക് സ്കൂളിൽ വരാൻ പറ്റിയില്ല, എനിക്ക് ഇച്ചിരി വയ്യായിരുന്നു. നമ്മൾ ഈ റേഞ്ചാ എന്ന് വെച്ചു. അതെ, ഇത്രയും ദിവസമൊന്നും കാണാതിരിക്കാൻ പറ്റത്തില്ല, ഒരു ഫോട്ടോ തരുമോ ചോദിച്ചു. ഞാൻ 6 മാസമായപ്പോഴത്തേക്കും മരം നടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, അത് വല്ലതും വേണോ? നമ്മളൊരു ചോദ്യം. പക്ഷേ ഒരു പ്രണയശീലിയോട് ഒരിക്കലും പറയാൻ പാടില്ലാത്തത്, പറയാൻ പാടില്ലാത്തതാണ്. ഇപ്പോഴാണ് എനിക്ക് എന്റെ കുറ്റബോധം തോന്നുന്നത്. അന്ന് എനിക്ക് ആ കുറ്റബോധം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഉണ്ട് അല്ലേ. അപ്പൊ ഈ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛന് സർജറി ചെയ്യേണ്ടി വന്നത്? ആ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കും അച്ഛനൊരു വലിയ, ഡാഡിക്ക് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ഇപ്പൊ എന്റെ ഒപ്പം ഉള്ളത് എന്റെ സ്റ്റെപ്പ് ഫാദർ ആണോ ഉള്ളത്. എന്റെ ഡാഡി മരണപ്പെട്ടു, ഒരു 4 വർഷമായി മരണപ്പെട്ടിട്ട്. സുരേഷ് എന്നാണ് പേര്. സുരേഷ് എന്ന് പറഞ്ഞ ആളിപ്പോ ഇല്ല. ഇല്ല, സുബിയുടെ പേരിൽ മാത്രമേ സുരേഷ് ഉള്ളൂ. അതെ അതെ, അത്രേ ഉള്ളൂ. അത് ഞാൻ മാറ്റാനും ഉദ്ദേശിക്കുന്നില്ല. അതെ. അപ്പൊ 4-ാം ക്ലാസ് പഠിക്കുമ്പോഴത്തേക്കും ഒരു ആക്സിഡന്റ് ഉണ്ടായി. ബൈക്ക് ഓടിക്കുമ്പോ അതിന് യമഹ ബൈക്കിന് ഇച്ചിരി പുള്ളിംഗ് പവർ കൂടുതലായതുകൊണ്ട്, അപ്പൊ അങ്ങനെ രാജീവ് ഗാന്ധി ഇവിടെ വന്ന ദിവസം, നമ്മുടെ നാട്ടിൽ വന്ന ദിവസം, കേരളത്തില്, അതൊന്ന് ആഘോഷിച്ചതാണ് പുള്ളിക്കാരൻ കൂട്ടുകാരോടൊപ്പം. അപ്പൊ അങ്ങനെ ബൈക്ക് ഇങ്ങനെ പൊങ്ങി പോയിട്ട് കാലിൽ വന്ന്, പുള്ളിക്കാരൻ ഇങ്ങനെ ഇരുന്നു പോയി ബൈക്ക് പൊങ്ങിപ്പോയപ്പോ. അപ്പൊ കാലിൽ വന്ന് വീണിട്ട്, നമ്മുടെ കണങ്കാലെന്ന് പറഞ്ഞ സ്ഥലമില്ലേ, ഇവിടെ ഒരു എല്ലില്ലേ കാലിന്റെ, ആ എല്ല് മൊത്തം പൊടിഞ്ഞിട്ട് അവിടെ ഒരു ഹോളായിരുന്നു. അങ്ങനെ അങ്ങോട്ട് 32 ഓപ്പറേഷനോളം ചെയ്തു. പിന്നെ ആദ്യമായിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന രാജീവ് ഗാന്ധി മരിക്കുന്ന അന്നാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. അത്ര നാളും വലിയ കണക്ഷനാണ്. അത് അതങ്ങനെ അങ്ങനെ വന്നു എന്നറിയത്തില്ല. പക്ഷെ അന്ന് വീട്ടിലേക്ക് പോരാൻ പറ്റിയില്ല, ഫുള്ള് നമ്മുടെ കേരളം മൊത്തം അടഞ്ഞു പോയല്ലോ. പിറ്റേ ദിവസമാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അപ്പോ ലിസി ഹോസ്പിറ്റലിലായിരുന്നു, അമ്മയാണ് കൂടെ നിന്നത്. അന്നത്തെ സമയത്ത് ഒരു വേറൊരു വരുമാന മാർഗമില്ല. ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 4-ാം ക്ലാസ് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിരുന്നു. ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തന്നെ പുതിയകാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ബസ് കയറി ചോറും കൊണ്ട് പോവും. അമ്മമ്മ ഉണ്ടാക്കി തരും, ചോറും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവും. അന്നൊന്നും പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. എന്റെ അമ്മ അന്ന് ചെയ്തിരുന്നെന്ന് വെച്ചാ, ബ്രേസർ തയ്ച്ചു കൊടുക്കുമായിരുന്നു കടകളിൽ. അപ്പൊ ഇരുന്നാണെങ്കിലും വീട്ടിൽ ഇടയ്ക്ക് വന്നിട്ടാണെങ്കിലും അമ്മൂമ്മ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോ അങ്ങനെ ബ്രേസറൊക്കെ തയ്ച്ച്, അവിടെ ജോസ് എന്നൊക്കെ പറയുന്ന ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു തൃപ്പൂണിത്തറ, അവിടെ ബ്രേസറൊക്കെ തയ്ച്ചു കൊടുത്ത് പൈസ ഉണ്ടായിരുന്നു ഹോസ്പിറ്റൽ ചെലവ്. പിന്നെ ലിസി ഹോസ്പിറ്റലുകാർ കുറെ സഹായങ്ങൾ നമുക്ക് ചെയ്തു. നമുക്ക് ഈ കാല് പഴുക്കുന്നേം കൊണ്ട് 32 ഓപ്പറേഷനോളം ചെയ്തു, കാല് മുറിച്ച് കളയണമെന്നൊക്കെ അവരെ പറഞ്ഞായിരുന്നു. അപ്പൊ അവിടെ നമുക്കൊരു റൂം തന്നു, അത് ആന്റിസെപ്റ്റിക് റൂം എന്ന് പറഞ്ഞു. പഴുപ്പൊക്കെ ഉള്ളതുകൊണ്ട് മറ്റു രോഗികൾക്ക് ഇതാവണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ വന്നു. ഞാൻ 4-ാം ക്ലാസ്സിലൊക്കെ പരീക്ഷ എഴുതുന്ന ഹോസ്പിറ്റലിൽ ഇരുന്ന് പഠിച്ചിട്ട് അവിടെ നിന്ന് തന്നെ ബസ് കയറി തൃപ്പൂണിത്തറ വന്നുള്ള ഇതിലാ പഠിച്ചത്. പിന്നെ ഫീസ് കൊടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഒരു ഗവൺമെന്റ് സ്കൂളിലേക്ക്. അപ്പൊ ഞാൻ സ്വയം പര്യാപ്തയായി 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കും. അങ്ങനെയാണ് എറണാകുളത്ത് വന്ന് പഠിച്ച്, എറണാകുളത്ത് ഒരു സ്കൂളിൽ ചേരാന്ന് വിചാരിച്ചു. പ്രണയം വിവാഹമായിരുന്നു. എത്ര കാലം കെട്ടിയതിനു ശേഷം എത്ര കാലം അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. എന്റെ ഒരു 20 വയസ്സിലൊക്കെ തല്ലുടി പോയതാണോ അതോ? അല്ല, പുള്ളിക്കാരന്റെ പ്രോബ്ലം ആയിരുന്നില്ല അത്. ഒരിക്കലും ഞാൻ എന്റെ ഡാഡിനെ ഡാഡി എന്നാ വിളിക്കുന്നത്, ഡാഡിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. ഞാൻ പണ്ട് സിനിമയിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും സാറിന്റെ പ്രോഗ്രാമിന് സാറിന്റെ മുമ്പിലൊക്കെ വരുമ്പോ എന്റെ ഡാഡിയുടെ വയറ്റിൽ കിടന്ന് ഉറങ്ങിയിട്ടാ ഞാൻ ബസ്സിന് ട്രാൻസ്പോർട്ട് ബസ്സിന് കയറി അവിടം വരെയൊക്കെ വരുന്നത്. എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, അദ്ദേഹത്തിന് ഇച്ചിരി കഴിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് നിർത്തിയിട്ട് പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും പലരും മുതലെടുക്കാൻ വേണ്ടി അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു. പലരും, ആരൊക്കെയാണെന്നൊന്നും പറയുന്നില്ല. അപ്പൊ അതിലേക്ക് ഒരു ചെറിയ ചായ്വ് വന്നു. അങ്ങനെ കുറച്ച് പ്രോബ്ലം കൊണ്ട് നല്ല രീതിയിൽ തന്നെ പിരിയുവാണ് ചെയ്തത്. അല്ലാണ്ട് അവർ തല്ലി പിടിച്ച് പിരിയുകയൊന്നുമല്ല ചെയ്തത്, നല്ല രീതിയിൽ തന്നെ. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് എങ്കിൽ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു, അനിയം പോയി കാണുമായിരുന്നു, ഞാൻ കാണുമായിരുന്നു. ചിലപ്പോൾ ഞാൻ ഗൾഫിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് എത്തിച്ചു കൊടുക്കുമായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കുറച്ച് പേര് കാരണം മാത്രം ഞങ്ങൾ സെപ്പറേറ്റഡായി പോയതാണ്.
ഈ സുബി ഇപ്പൊ അച്ഛൻ പോകുമ്പോ, അതായത് ഒരു ദാമ്പത്യം അവസാനിപ്പിച്ചുള്ള പോക്കാണല്ലോ, ഇത്രയും കാലത്ത് കാര്യം രണ്ട് മക്കളുണ്ട്, അപ്പൊ സുബിയോട് പറഞ്ഞോ അതോ പറയാതെ പോവുകയാണോ ചെയ്തത്? അത് പറഞ്ഞിട്ട് പോയതല്ല, ഇപ്പോഴും പറയാണ് അദ്ദേഹത്തോട് എനിക്ക് ഭയങ്കര ബഹുമാനവും ഇഷ്ടവും ഒക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ കൂടെയുള്ള കുറച്ച് കാര്യങ്ങള് ആൾക്കാർ കാരണമാണ് അങ്ങനെ സെപ്പറേറ്റഡ് ആയത്. പിന്നെയും കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു, അമ്മയെ വിളിക്കുമായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, കണ്ടിട്ടും ഉണ്ട് അത് കഴിഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിന്റെ തെറ്റ് മനസ്സിലായി. വീട്ടിൽ വന്നിട്ടില്ല, അദ്ദേഹത്തിന് തെറ്റ് മനസ്സിലായി. അനിയൻ ചെന്ന് കാണുകയൊക്കെ ചെയ്യുമായിരുന്നു, എന്തെങ്കിലും അമ്മ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെന്ന് കാണുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിന് തന്നെ തെറ്റ് മനസ്സിലാക്കി വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു വൈകാരിക വരുവാണെങ്കിൽ ഞാൻ എന്താണെങ്കിലും കൊണ്ടുവന്ന് നോക്കും എന്നുള്ള ഒരു ഇതെനിക്കുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിന് പറ്റിയില്ല. പെട്ടെന്നൊരു അവസരത്തിലുള്ള ഒരു ആക്സിഡന്റൽ മരണമായിരുന്നു അദ്ദേഹത്തിന്റെ, അതായത് തലയടിച്ച് വീണതാണ്. തലയടിച്ച് വീണതാണ്. അപ്പൊ പക്ഷെ ഞാൻ അന്നേരം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോർദാനും ഇസ്രായേലും പോയിട്ട് ഇസ്രായേലിൽ നിന്ന് വന്ന് ഫ്ലൈറ്റ് ഇറങ്ങുവാണ്. അപ്പൊ എനിക്കൊരു കൊച്ചിയിൽ ഇറങ്ങാം. അപ്പൊ എനിക്കൊരു മെസ്സേജ് തന്നേക്കുന്നു, അതായത് ഡാഡിയും മമ്മിയും, ഡാഡി ക്രിസ്ത്യനും അമ്മ ഹിന്ദുവാണ്. പക്ഷെ ഞങ്ങള് മക്കളെ ഒന്നും ഇന്ന ജാതിയിൽ എന്ന് പറഞ്ഞൊന്നും വളർത്തിയിട്ടില്ല, ലിബറൽ ആയിട്ട് ഉള്ള രീതിയിൽ ഞങ്ങളെ കൊണ്ടുപോയിട്ടുള്ളൂ. ഞങ്ങളെ ഭയങ്കര സെപ്പറേറ്റഡ് ആയിട്ട് അവരുടെ ഫാമിലി ആയിട്ടൊന്നും ഇതാക്കാതെ ഞങ്ങളെ സെപ്പറേറ്റഡ് ആയിട്ട് വേറൊരു സ്റ്റാൻഡേർഡിലാണ് ഞങ്ങളെ വളർത്തിയത്. അതുകൊണ്ടാണ് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കാനും ഒക്കെ പറ്റിയത്, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ. അമ്മയുടെയും കൂടി അവർ കൈക്കരുത്തുണ്ട്, അമ്മ നല്ല ഇതായിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനെ, അപ്പൊ ഞാൻ ഇസ്രായേലിൽ നിന്ന് വന്നിറങ്ങുമ്പോഴത്തേ എനിക്കൊരു മെസ്സേജ് ആരോ അയച്ചിരിക്കുന്ന, അവറാച്ചൻ ചേട്ടൻ പോയി എന്ന് പറഞ്ഞ. അപ്പൊ ഡാഡിയുടെ പള്ളിയിലെ പേര് എബ്രഹാം എന്നാണ്, അവറാച്ചൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്താ സുരേഷ് എന്നാണ് എല്ലാരും വിളിക്കുന്നത്, എബ്രഹാം എന്നുള്ള പേര് എനിക്കറിയാം. അവറാച്ചൻ ചേട്ടൻ പോയി എന്ന് പറഞ്ഞപ്പോ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഇതായില്ല. ഞാൻ ഇതിറങ്ങി, ആരോ അറിയില്ലാത്ത ആരോ ആണ് മെസ്സേജ് വെച്ചേക്കുന്നത് അറിയില്ലാത്ത നമ്പറിൽ. ഞാൻ പുറത്തിറങ്ങി ലഗേജ് എടുക്കാൻ നിൽക്കുമ്പോൾ പിഷാരടിയും ധർമ്മജനും കൂടിയൊക്കെ ഭയങ്കര ചർച്ച. പിഷാരടി താമസിക്കുന്നത് തൃപ്പൂണിത്തുറയാണല്ലോ, പേട്ടയാണല്ലോ. അപ്പൊ അവിടെ നിന്ന് പുള്ളിക്കാരന്റെ മാനേജർ സിത്തുവിനെ അത് അറിയാൻ പറ്റിയിട്ടുണ്ട്, ഇങ്ങനെ ഡാഡി മരിച്ചു എന്നുള്ളത് അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ധർമ്മജൻ ഒന്നാമത് ഇച്ചിരി ടൈമിങ് വ്യത്യാസം ഉണ്ടല്ലോ, പിഷാരടി പറയാതിരുന്നു മാക്സിമം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങട്ടെ, എന്നെ കൊണ്ടുവരാനായിട്ടൊന്നെങ്കിൽ അനിയനോ അച്ഛനോ ആരെങ്കിലും വരുമല്ലോ, അപ്പൊ അങ്ങനെ വരട്ടെ എന്ന് വിചാരിച്ച് ഇതായിരുന്നു. ധർമ്മജന് ഇച്ചിരി ടൈമിങ് വ്യത്യാസം ഉള്ളതുകൊണ്ട് ധർമ്മൻ ഇത് വന്നേച്ച് നീ വിഷമിക്കണ്ട, അല്ലാതെ എന്താ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ എനിക്കൊരു ചെറിയ സംശയം ഇങ്ങനെ വന്നു കൊടുക്കുക. ഞാൻ മമ്മയെ വിളിച്ചു ചോദിച്ചു, മമ്മി പറഞ്ഞു ഒന്നുമില്ല മോള് ഇങ്ങോട്ട് വാ, അച്ഛൻ അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് പിന്നെ മനസ്സിലായി, പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ലഗേജ് വന്നിട്ട് ഇങ്ങോട്ട് എത്തിയാൽ മതി എന്നുള്ളതായി. ഞാൻ പോയി, ഞാൻ പള്ളിയിൽ പോയി, ഞാൻ കണ്ടു, ഞാൻ ഡാഡിക്ക് വേണ്ടി അവിടെ ഇസ്രായേലിൽ നിന്ന് ഒരു കൊന്തോണ്ടോ വന്നിട്ടുണ്ടായിരുന്നു, അത് ഇടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് കുരിശ് മാറ്റിയിട്ട് ഇടിക്കാൻ പറ്റത്തുള്ളൂ, നടക്കുമ്പോ കുരിശ് വെച്ച് ഇടിക്കാൻ പറ്റത്തില്ല എന്ന് അവിടുത്തെ അച്ഛൻ പറഞ്ഞു, തൃപ്പൂണിത്തുറ പള്ളിയില്, സെന്ററിലുള്ള പള്ളിയില്. അങ്ങനെ ഞാൻ പോയി കണ്ട്, ഇല്ല അമ്മ വന്നില്ല. എന്നുവെച്ചാ അമ്മ പറഞ്ഞ് എനിക്ക് അദ്ദേഹത്തെ കുറിച്ചൊരു, അമ്മയ്ക്ക് ഭയങ്കര സങ്കടം ഉണ്ടായി, അദ്ദേഹത്തെ കുറിച്ചൊരു രൂപം മനസ്സിലുണ്ട്, ആ രൂപം അങ്ങനെ തന്നെ നിക്കട്ടെ, അല്ലാതെ കിടക്കുന്ന കാണാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എന്താണെങ്കിലും പോവാന്ന് പറഞ്ഞ് ഞാൻ പോയി. സുബി ചെല്ലുന്നില്ല, വീട്ടുകാർക്കൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇങ്ങനെ വീട്ടുകാരുമായിട്ട് ഈ ഇങ്ങനെ ഒരു വിവാഹം ആയതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതോ നിങ്ങൾ ആ വഴിക്കൊന്നും പോയില്ലേ? ഇടയ്ക്ക് ഡാഡിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാവുമ്പോ, ഞങ്ങൾ മക്കളെ കൊണ്ടുപോയിട്ട് ഒരു 3 കിലോമീറ്റർ വ്യത്യാസത്തിലാണല്ലോ തൃപ്പൂണിത്തുറയും പുതിയാവും തമ്മിൽ, അവർ തൃപ്പൂണിത്തുറ താമസിക്കുന്നു, ഞങ്ങൾ പുതിയാവി താമസിക്കുന്നു. ഞങ്ങളെ എപ്പോഴും ഇവർ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്തിരുന്നു അമ്മയച്ഛനും, അതായത് അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിർത്തുകയൊന്നും ചെയ്തിട്ടില്ല, ഇതുവരെ നിന്നതായിട്ടുള്ള ഓർമ്മയൊന്നും എനിക്കില്ല. കൊണ്ടുപോയിട്ട് അപ്പൊ തന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കിട്ട് വേണമെങ്കിൽ അവർ വീണ്ടും വേണമെങ്കിൽ പോവും, അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. എനിക്ക് തോന്നുന്നു ഈ അച്ഛൻ അല്ലെ വീട്ടുകാരെ എങ്ങനെ ഇപ്പൊ അച്ഛന്റെ ബോഡി കാണുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? സുബി ചെറിയ ഒരു എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചെന്നപ്പോ ഒന്നും കാണിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ 7 നടത്തണമല്ലോ, 7 നടത്താനായിട്ട് ഞാനും അനിയനും കൂടി പോയി
ഇതെല്ലാം അലങ്കരിച്ച് ഏഴ് നടത്തി പള്ളിയിലച്ഛനെയും കൊണ്ട് അവരുടെ വീട്ടിൽ പോയത് നമ്മൾ തന്നെയാണ്. അപ്പൊ എല്ലാം സഹകരിച്ച് നമുക്കിനി സഹകരിച്ച് പോണം, നമ്മളൊരു കുടുംബമല്ലേ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് ഇപ്പൊ ചിലപ്പോ അതിക്കടെ പോകുമ്പോഴത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് ഇപ്പൊ ചെറുപ്പന്മാരും അമ്മായിമാരും ഒക്കെ ഉണ്ടല്ലോ. ഈ അമ്മയായിട്ട് അപ്പച്ചൻ വേർപിരിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ആവശ്യം പ്രകടിപ്പിച്ചിട്ടുണ്ടോ, നിങ്ങളെ കാണണമെന്നോ അല്ലെ കൂടെ നിക്കണമെന്നോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതോ വീട്ടുകാരുമായിട്ട് അദ്ദേഹം ചോദിച്ചു മുന്നോട്ട് പോകായിരുന്നു? അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വഴിയിലായിരുന്നു, അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആക്കി അങ്ങ് പോവായിരുന്നു. ഞങ്ങള് പിന്നെ ഞാൻ ഒരു ഒരവസരത്തില് എന്റെ അമ്മേനെ അനിയനെയും കൂട്ടി എന്ത് ധൈര്യത്തിലാന്ന് എനിക്കറിയില്ല, അങ്ങനെ ആകെ ഒരു സിനിമയിലെ മാത്രമേ ഉള്ളൂ. പിന്നെ ടിനി ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ടിനി കുറെ പ്രോഗ്രാംസിന് എന്നെ ടിനിയാണല്ലോ എന്നെ ഫീൽഡിൽ കൊണ്ടുവന്നത്. അന്നേരമൊക്കെ കുറെ പ്രോഗ്രാംസിന് വിളിച്ചുകൊണ്ട് പോയിട്ട് വീട്ടിൽ കാറും കൊണ്ടുവന്ന് വിളിച്ചോണ്ട് എനിക്ക് കൊണ്ടുപോകാനും കൊണ്ടുവരാനൊന്നും ആരില്ലല്ലോ. അപ്പൊ അമ്മ ഈ സൂപ്പർ ലോട്ടോ ഉണ്ടായിരുന്നല്ലോ പണ്ട്, ഈ ലോട്ടറി ബിസിനസ് പണ്ട്, അതിന്റെ രണ്ട് കടയെടുത്ത് അങ്ങനെ ചെയ്തു. അനിയനെ ഹോസ്റ്റലിലാക്കി, ഹോസ്റ്റലിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇവനെ ഇടയ്ക്കിടയ്ക്ക് ഒളിച്ചു പോരും ചക്കു. എന്നിട്ട് ഞങ്ങള് കാറ് പിടിച്ച് അന്വേഷിച്ച് നടക്കും ഇതും കൊണ്ട്. ടാക്സി വിളിക്കലൊക്കെ അല്ലേ ഉള്ളൂ. അച്ഛൻ ഇറങ്ങിപ്പോയതിനു ശേഷം ബന്ധുക്കളുടെ സഹായം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു? ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വരുമാനം ഉണ്ട്, അന്നേരം 500 രൂപയാണ് നമുക്ക് വരുമാനം ഉള്ളത്. ഞങ്ങൾ ആദ്യം പുതിയകാവിലായിരുന്നു താമസിച്ചിരുന്നത്, അച്ഛൻ പോയപ്പോഴത്തേക്ക്. ഇല്ല, ഞങ്ങള് വേറെ സെപ്പറേറ്റ് ആയിട്ട് താമസിച്ചുള്ള, അവർ വീട്ടിൽ താമസിച്ചിട്ടില്ല ഇതുവരെ. വാടക വീടായിരുന്നു, അന്നേരമൊക്കെ വാടക വീടാണ്. സ്വന്തം വീടുള്ളതെല്ലാം കയ്യിൽ നിന്ന് പോയായിരുന്നു, അതൊക്കെ വേറെ കഥകള്. അതെല്ലാം കയ്യിൽ നിന്ന് പോയി, പലരും കൊണ്ടുപോകേണ്ടവര് കൊണ്ടുപോയി, അങ്ങനെയുള്ളു. അതെ, അവർക്ക് നന്ദി, അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ആർജവം ഉണ്ടായത്. അതെന്തെങ്കിലും അവിടെ പിന്നെ തീർച്ചയായിട്ടും പിന്നെ ഞാൻ പറയാം, ഞാൻ എന്റെ 18-ാമത്തെ വയസ്സിലാണ് എന്റെ അമ്മേനെ അനിയനെയും വിളിച്ചുകൊണ്ട് എറണാകുളത്തേക്ക് ഒരു വാടക വീട്ടിലേക്ക് മാറുന്നത്. അന്ന് എനിക്ക് 500 രൂപയാണ്. അതല്ല, അതിൽ കൂടുതൽ എന്തോ കരുത്തുണ്ടായിരുന്നു, അത് എന്തോ ദൈവം അങ്ങനത്തെ ഒരു കരുത്ത് തന്നതല്ല. എന്റെ അമ്മയുടെ സിനിമാലയില് ഞാൻ അതിന് തൊട്ട് മുമ്പൊക്കെ വന്നു, ഒരു 17 വയസ്സിലൊക്കെ വന്നിട്ടുണ്ട് ഞാൻ. അപ്പൊ ഏകദേശം ഒരു 1.5 വർഷത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവുന്നത്, ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. അന്നേരം ആദ്യം എന്താ ഞാൻ പറഞ്ഞ, ഞാൻ വരുമ്പോ ഡാഡിയുടെ മടി കിടന്ന് ഉറങ്ങിയാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ ആരും കൂടെ വരാനില്ലാതെയായി. നമ്മുടെ കൂടെ ഉള്ളവരുടെ എല്ലാവരും സഹായം കൊണ്ടും അവരുടെ സംരക്ഷണത്തിലും ആണ് ഞാൻ വളർന്നത്. സിനിമാല എന്ന് പറയുന്ന പ്രോഗ്രാം അതുപോലെ എനിക്ക് പ്രിയപ്പെട്ടതാവാൻ കാരണം അവരെന്നെ ഒരു കൊച്ചനുജത്തിയോ മകളെ നോക്കുന്ന പോലെ അതിനകത്ത് എല്ലാവരും എന്നെ നോക്കിയിട്ടുണ്ട്. ഓരോരുത്തരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നുണ്ടെന്നുള്ളൂ, എല്ലാവരും എന്നെ നോക്കിയിട്ടുണ്ട്. ടീനിയാണെന്നുണ്ടെങ്കിലും സാജി കുടിയനാണെന്നുണ്ടെങ്കിലും പക്രു ആണെന്നുണ്ടെങ്കിലും എല്ലാവരും എന്നെ അതേപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിച്ച് പിന്നെ അമ്മ ഇങ്ങനെ രണ്ട് കടയെടുത്തത് ചെയ്ത്. അനിയൻ ഒളിച്ചു പോകുന്ന കാര്യം ഹോസ്റ്റലിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒളിച്ചു പോയിട്ട് കാറാൻ കൊണ്ട് അന്വേഷിച്ച് നടക്കുക. ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്കും വേറെ എങ്ങും അല്ല പോയേക്കണം, 10-30 കിലോമീറ്റർ ഉണ്ട്, മുളന്തുരുത്തിയിലാണ് പഠിക്കുന്നത്. അവിടെ നിന്ന് നടന്നു പോരും, കയ്യിൽ കാശില്ലല്ലോ, അവിടെ നടന്നു പോരും വൈറ്റിലയിലേക്ക്, മുളന്തുരുത്തി നടന്നു പോരും. പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം വന്നിട്ട് അന്വേഷിച്ചിട്ട് കാണുന്നേയില്ല, കൊച്ചിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടന്ന് പോലീസ് സ്റ്റേഷനിലൊക്കെ പറയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മുകളിൽ എന്തോ ഒരു ഒച്ച കേൾക്കുന്നു വീടിന്റെ മുകളിൽ. അതൊരു ഗോഡൌൺ പോലെ വാടകയ്ക്ക് താമസിക്കുന്ന വീടില്ല, താഴത്ത് മാത്രം 2 ബെഡ്റൂം ഉള്ളു, അവിടെ കയറി ഒളിച്ചിരിക്കുന്നു. അപ്പൊ ഇപ്പൊ ഈ നടപ്പുണ്ടോ അതോ കുറെ ദിവസമൊക്കെ വീട്ടിൽ പോണ്ടാവുമ്പോടിങ് ഒരു എല്ലാരും വീട്ടിൽ പോണേ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ പോണേ. ഈ താങ്കളുടെ അന്നത്തെ ഒരു മാനസികാവസ്ഥ ഇന്ന് ആലോചിക്കുമ്പോ എന്തായിരിക്കും നമ്മളെ പ്രേരിപ്പിച്ച ഇത്രയും കിലോമീറ്റർ ഒക്കെ നടന്നു പോവാൻ? അങ്ങനെ പറഞ്ഞ എല്ലാരും വീട്ടിൽ എല്ലാരെയും ചിലവര് 2 ആഴ്ച കൂടുമ്പോ വീട്ടിൽ പോവും. അപ്പൊ അങ്ങനെ എല്ലാവരും പോണ കാണുമ്പോ നമ്മള് മാത്രം തനിച്ചാവോ? തനിച്ചല്ല, അവിടെ വേറെ പിള്ളേരൊക്കെ ഉണ്ടാവും. എന്നാലും അവര് കഴിഞ്ഞ ആഴ്ച പോയവരായിരിക്കും ഇങ്ങനെ വിടണേ. അപ്പൊ ചേച്ചിക്ക് ഷൂട്ടിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും മമ്മിക്ക് ചേച്ചിയുടെ ഒപ്പം പോകേണ്ടതുകൊണ്ട് അങ്ങനെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞാൽ കുറവാ. അപ്പൊ എന്താ ഒരു മാർഗ്ഗമില്ല, അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും. അങ്ങനെ അവിടെ ഈ ഞങ്ങളെ മെസ്സിലുള്ള അമ്മാവന്മാരുണ്ട് ഫുഡൊക്കെ വെക്കണേ, അവരെല്ലാം 10 രൂപയൊക്കെ തരും, അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങള് ഞാനും നടന്നു ഒറ്റ നടപ്പാണ്. അതിപ്പോ ചലോ ഡൽഹി എന്ന് പറഞ്ഞല്ലേ, ചലോ വൈറ്റില അല്ലേ. ഓക്കെ, അത് സൂപ്പർ ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു 18-ാം വയസ്സിൽ ഇങ്ങനെ ഒരു കർക്കശമായ തീരുമാനം എടുത്ത് ജീവിതത്തോട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, ഗ്രേറ്റ്, നല്ല കാര്യം. അപ്പൊ ഇന്നെങ്ങനെയാ മത്സരിക്കാൻ പോകുന്നത്? 10 ചോദ്യങ്ങൾ വഴി പെട്ടെന്ന് ഷഠേ എന്ന് എല്ലാം പറയില്ലേ, 1 കോടിയിലെത്തും വേണമെങ്കിൽ 20 ചോദ്യങ്ങൾ വഴിയും 1 കോടി എത്താം. അല്ല, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമിന് വിളിച്ചപ്പോ തന്നെ ഞാൻ ചോദിച്ചു,
എന്നെ പോലെ ഇത്രയും ബുദ്ധിയും വിവരമില്ലാത്ത ഒരാളെ ഈ പ്രോഗ്രാമിന് എന്തിനാണ് വിളിച്ചത് എന്ന് അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അത് ഇച്ചിരി വൈറലാവാൻ സാധ്യതയുണ്ട്. ഒരാളോട് ഒരു വലിയ ക്ഷമ ചോദിച്ചുകൊണ്ട് ആണ് ഇത് പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ശ്രീമതി ടീച്ചറോട് വലിയൊരു ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ഇത് പറയുകയാണ്. ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരു ഫംഗ്ഷന് പോയിട്ട് വേണ്ടത്, ഒരു വലിയ വീട്ടിലെ ഒരു കല്യാണ ഫംഗ്ഷൻ, കല്യാണ തലേന്ന് ഫംഗ്ഷൻ, ചെക്കന്റെ വീട്ടുകാര്, ഇൻറോയലിന്റെ വീട്ടുകാരാണ്, വലിയ കൊട്ടാരം മാൻഷൻ അതുപോലെ. ഗസ്റ്റ് ആയിട്ട് ചെല്ലുക, രണ്ടുമൂന്ന് വർത്തമാനം പറയുക, ഒരു ഗെയിം ഷോ ജയിക്കുക, കാശ് മേടിച്ച് തിരിച്ചു പോരുക. പണി ഡാൻസ് കളിക്കൊന്നും വേണ്ട, ഇല്ല, വെറുതെ ഒറ്റ ഡ്രസ്സ്, ഭക്ഷണം വേണമെങ്കിൽ കഴിക്കാം എന്നുള്ളതേ ഉള്ളൂ. അവർ റൂമൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. ഞാനും അച്ഛനും എല്ലാരും കൂടി പോവുകയൊക്കെ ചെയ്തു. കലാഭവന്റെ ഇതിലുള്ള പ്രോഗ്രാമുമായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്തു. കലാഭവനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇപ്പൊ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും കഞ്ഞി പിടിച്ചു പോകണോ? അപ്പൊ അങ്ങനെ അതെ, അത്രേ ഉള്ളു. അപ്പൊ നല്ല ഐശ്വര്യമുള്ള ഒരു സ്ത്രീ വന്ന് സുബി സുബിയുടെ പ്രോഗ്രാം. അപ്പൊ ഞാനൊരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുക, അവിടെ കുറെ സ്ഥലം ഉണ്ടോ എന്ന് വെച്ചാൽ വലിയ കൊട്ടാരല്ലേ. ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുക, ഒരു സ്ത്രീ വന്നിട്ട് എന്റെ അടുത്ത് സുബിയുടെ പ്രോഗ്രാം കാണാറുണ്ട്, കുട്ടിപ്പട്ടാളം വന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരുടെ ഒപ്പം രണ്ടുമൂന്ന് പേരൊക്കെ ഉണ്ട്. അതോ പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു, ഓക്കെ എന്നൊക്കെ പറഞ്ഞു ഞങ്ങള് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. അപ്പൊ എന്റെ കൂടെ അന്നേരം രാഹുലും ഉണ്ടായിരുന്നു. എന്നിട്ട് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിക്കേണ്ടത്, ഇവനൊക്കെ ഇന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറയുന്നില്ല, നീ കണ്ട് നല്ല പരിചയമുണ്ട്, ഇവർ ആരാന്ന് ചോദിക്കാൻ പറ്റൂലല്ലോ അന്നേരം നിന്ന്. പോയി കഴിഞ്ഞപ്പോ ഞാൻ രാഹുലിന്റെ അടുത്ത് ചോദിച്ച്, എനിക്ക് നല്ല കണ്ടു പരിചയമുണ്ട്, ഇത് ആരാന്ന് ചോദിച്ച്. അവൻ എന്നെ തല്ലി കൊന്നില്ലെന്നുള്ളു. വീട്ടിൽ വന്നു പറഞ്ഞപ്പോ അമ്മ ചോദിച്ചു, നീ എന്റെ തന്നെ മോളാണാന്ന് ചോദിച്ചു. പിന്നെ ഇതിനെ ഹോസ്പിറ്റലിൽ നിന്ന് മാറിപ്പോയി. ശ്രീമതി ടീച്ചറായിരുന്നു സാക്ഷാത്. ഞാൻ വർത്താനൊക്കെ പറഞ്ഞു, എനിക്ക് നല്ല കണ്ട് പരിചയം തോന്നുന്നുണ്ട്. ആ പിന്നെ രണ്ടു ദിവസമായിട്ട് രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഉറങ്ങാതെയൊക്കെ ഇരുന്ന് ആകെ റിലേക്കട്ടായിട്ടും കൂടി ഇരിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് നല്ല പരിചയം തോന്നുന്നു, പക്ഷെ ടി വി കാണുന്ന മാതിരിയല്ല നേരിട്ടിരിക്കാനായിട്ട്. നല്ല വ്യത്യാസമുണ്ട്, ചിലപ്പോ അതുകൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ ഈ ന്യൂസ് ഒന്നും കാണുന്നൊന്നുമല്ല, അത്രയും വലിയ മണ്ടിയാണ് സാറിന്ന് ഇവിടെ ഈ വേദിയില് വിളിച്ചു നിർത്തിയിരിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളവരാണ് കൂടുതൽ പൈസ നേടിയിട്ടുള്ളത്. എനിക്ക് വലിയ പ്രതീക്ഷയാണ്, എനിക്കൊരു പ്രതീക്ഷയില്ല. സുബിയുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റെപ്പ് ഫാദർ പോലെ ഉള്ള ഒരു അച്ഛനുണ്ടല്ലോ, ആ അച്ഛൻ എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്? അച്ഛൻ ഒരു അത് കഴിഞ്ഞൊരു 3 വർഷം കഴിഞ്ഞപ്പോ, ഇല്ല പോയതിനു ശേഷം, വിട്ടുപോയതിനു ശേഷം, ഒരു എന്റെ ഒരു 20-21 വയസ്സില് അദ്ദേഹം ഒത്തിരി ഹെൽപ്പുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാവുന്ന ഒരു കുടുംബ സുഹൃത്ത് തന്നെയായിരുന്നു, ഒത്തിരി ഹെൽപ്പുകൾ നമുക്ക് ചെയ്തു. ഇടയ്ക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അദ്ദേഹം അത്ര നല്ല മനുഷ്യനാന്ന് ഞാൻ പറയാൻ കാരണം എന്നുവെച്ചാ, വീട്ടിലന്ന് വലിയ ഇതില്ലല്ലോ, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ അന്ന് മമ്മി ഈ സൂപ്പർ ലോട്ടോ ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പൊ എന്റെ വരുമാനം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇദ്ദേഹം ഒരു 500 രൂപ അത് നമുക്ക് അന്ന് വലിയ കാര്യമായിരുന്നു. ആ വാടക കൊടുത്തോണ്ടിരുന്നതും എല്ലാം അങ്ങനെയാണല്ലോ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ, എനിക്കന്ന് കണക്ക് പറയാൻ അറിയത്തില്ല, ഇപ്പൊ ഞാൻ കണക്ക് പറയും. കൃത്യമായിട്ട് പിഷാരടിയാണ് എന്റെ ഗുരു കണക്ക് പറയാനായിട്ട്. അതെ, ബിഗ് സല്യൂട്ട്. അപ്പോ പിഷാരടിയുടെ എക്കണോമിക്സ് പറയാനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അതും എടുക്കാം. അതെ അതെ, മുഖസ്തുതി പറയണമല്ലോ, അത് പെട്ടെന്ന് പറഞ്ഞാൽ ആരെയും വെറുപ്പിക്കത്തില്ല. അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഒരു കാര്യം, ഈ മാർക്കറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഈ ആർട്ടിസ്റ്റിന്റെ പ്രസക്തി എന്താണ്, ഈ പ്രോഗ്രാം എവിടെ എത്തണം, അപ്പൊ എന്റെ റോൾ എന്തായിരിക്കും എന്നെല്ലാം പറയും. ദെയർഫോർ 1 2 3 4 അത് പറയും. അപ്പൊ നല്ല കണക്കൻ അല്ലേ ഇദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചിലപ്പോ ഒരു വീക്കെൻഡിലൊക്കെ വീട്ടിൽ വരും, വീക്കെൻഡിൽ വീട്ടിൽ വന്നൊന്ന് അടുക്കളയിലൊക്കെ കയറി നോക്കിയിട്ട് എന്തൊക്കെ കുറവുണ്ടെന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കുറെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന്, ചിലപ്പോ ആ ആഴ്ചയിൽ ആ ഒരു ദിവസമായിരിക്കും ചിലപ്പം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നത്. ഞങ്ങൾ ആരും ഭക്ഷണ പ്രിയരല്ല, ഭക്ഷണത്തെ അങ്ങനെ സ്നേഹിച്ചിട്ടും ഇല്ല, അതിന്റെ കുഴപ്പമിപ്പോ ഉണ്ട് താനും. ഭക്ഷണത്തെ സ്നേഹിക്കാത്തോണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡില് പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, ഇങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാജഗിരിക്കാര് ദത്തെടുത്തിട്ടുണ്ട് എന്നെ, അമ്മയ്ക്കും സെയിം പ്രോബ്ലം തന്നെയാ. അപ്പൊ പിന്നെ നമ്മൾ പാരമ്പര്യമായിട്ട് ഇത് കൈ പിടിച്ചേക്കാം.
അപ്പോ ഇദ്ദേഹം അങ്ങനെയൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളും ഇതാക്കി വന്നു. മമ്മി ഒരിക്കലും ഒരു സെക്കൻഡ് മാരേജിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഞാനും എന്റെ അനിയനും കൂടിയാണ് തീരുമാനിച്ചത് മമ്മിക്കൊരു ലൈഫ് വേണം. അമ്മ ചെറുപ്പമാണ്, അമ്മ ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ജീവിച്ച് മാത്രം കളയേണ്ട ഒരാളല്ല. ആൾ അതേപോലത്തെ ബോൾഡ് ആയിട്ടുള്ള ഒരാളാണ്. ആൾക്കൊരു ലൈഫ് വേണം എന്ന് വിചാരിച്ച് ഞങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനമായിരുന്നു ഇദ്ദേഹത്തെ ലൈഫിലേക്ക് എടുക്കുക എന്നുള്ളത്. ഇദ്ദേഹത്തെ ലൈഫിലേക്ക് എടുക്കുക എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചു. അമ്മയുടെ കല്യാണം ഞങ്ങള് മക്കളങ്ങ നടത്തി. അതെ അതെ, നന്നായി. അപ്പൊ ഇപ്പം അദ്ദേഹം എന്നൊരു സഹായമായിരുന്നു അല്ലേ? എപ്പോഴും ഒരു സഹായമായിരുന്നു. ഇപ്പൊ നമ്മുടെ ഇച്ചിരി കൺസ്ട്രക്ഷൻ ബിസിനസ് ഉള്ളത് അത് നോക്കുന്നതും ചെറുതായിട്ട് ഇല്ല, വീട് വെച്ച് കൊടുക്കുന്നുണ്ടല്ലേ, ചെറിയ റിയൽ എസ്റ്റേറ്റ് കുഞ്ഞായിട്ട് സ്ഥലം. ഏത് നിലവരെയായി? മൂന്ന് നിലവരെ വെച്ച് കൊടുക്കും അങ്ങനെയാണ്? ഇല്ല, രണ്ട് നിലയിലെത്തിട്ട്. രണ്ട് നിലയിലെത്തി, അതിന് അതിവേഗം അഞ്ച് നിലയിലേക്ക് എത്തുക. അവസാനം പല നില കെട്ടിടങ്ങൾ ആകാശമുട്ട ഉയരത്തിൽ സുബി കൺസ്ട്രക്ഷൻസ് ആൻഡ് കോ അല്ലേ? അത് കിടക്കട്ടെ, ചിലപ്പോ അറിയാൻ പറ്റില്ല. ഇവിടുന്ന് ഒരു ടേക്ക് ഓഫ് ആയിരിക്കും സുബി, പറയാൻ പറ്റില്ല. ചിലപ്പോ നമുക്ക് ഈ ഓർക്കാപ്പുറത്ത് എന്താ കടി കിട്ടും എന്ന് പറയാൻ പറ്റും. പ്ലോട്ട് ചെയ്ത് കൊടുക്കുക അതൊക്കെ ഉണ്ടല്ലേ. അപ്പൊ അപ്പൊ എങ്ങനെയാ ഈ റിയൽ എസ്റ്റേറ്റ് നമ്പർ ഉണ്ടോ അതോ എന്താ? അങ്ങനെയൊന്നുമില്ല, നമ്മളിപ്പോ വലിയ സ്ഥലങ്ങളൊന്നും അല്ല. ചിലപ്പോ ഒരു 10 സെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ നല്ല അതിനോട് താല്പര്യമില്ലല്ലോ. ഇപ്പൊ ഒരു സത്യം തുറന്നു പറയട്ടെ, എന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ ഒരാള് കൂടെ കൂടിയിട്ടുണ്ട്. ആട്ടി ഓടിച്ചോ? ഞാൻ തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരൻ 7 പവന്റെ താലിമാലയ്ക്ക് വരെ ഓർഡർ കൊടുത്തിട്ട് നടക്കുവാണ്. ഫെബ്രുവരിയിൽ കല്യാണം നടത്തണം എന്ന് പറഞ്ഞു. പിന്നെ സുബി അതൊരു കൈ കൊടുക്കാത്തത്? ഞാൻ താല്പര്യകക്ഷിയല്ല. അല്ലല്ലേ, അല്ലല്ല സുബി, ഈ ഷോയിലൂടെ നമുക്ക് പ്രഖ്യാപിച്ചാലോ, ഫെബ്രുവരിയിൽ ഞാൻ കല്യാണം കഴിക്കും. ഇല്ലല്ല, ഇല്ലല്ല, അത് ഞാൻ പ്രഖ്യാപിച്ചില്ല. ആളെ കാണിച്ചു തരട്ടെ? ഇല്ലേ ഇരിക്കുന്നു. ഞാനങ്ങനത്തെ മണ്ടത്തരത്തിനൊന്നും നിൽക്കില്ല. ആളാണ്, കൊറേ കാലമായിട്ട് നടക്കാല്ലേ? ഇപ്പൊ കുറച്ച് നാളായിട്ട്. ഞങ്ങളൊരു കാനഡ പ്രോഗ്രാം പോയായിരുന്നേ. അപ്പഴാ നേരത്തെ ഞങ്ങൾക്ക് ജസ്റ്റ് പരിചയമുണ്ട്. പക്ഷെ കാനഡ പ്രോഗ്രാം പോയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ എന്നോട് ഭയങ്കര ഇമ്പ്രഷൻ എന്ന് വെച്ചാൽ, നമ്മള് അങ്ങനെ ഒരാളാണല്ലോ, നമ്മളൊരു പ്രസ്ഥാനമാണല്ലോ. അപ്പൊ പുള്ളിക്കാരന് ഭയങ്കര ഇമ്പ്രഷൻ വന്നു പോയി എന്റെ അടുത്ത്. അപ്പൊ വീട്ടിലൊക്കെ വന്ന് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. ഞാൻ തല കൊടുത്തിട്ടില്ല. എനിക്ക് തല വെക്കുവാണെങ്കിൽ കേരള എക്സ്പ്രസ് തല വെക്കാന്നുള്ളതാണോ? ഗുഡ്സ് ട്രെയിനിൽ തല വെക്കണോ എന്നുള്ളതാണ്. അല്ല, എനിക്കൊന്ന് എന്തായാലും നന്നായി, നന്നായി. ഒരാൾക്കൊരു കഷ്ടാലം മനസ്സിൽ സന്തോഷിക്കും. ഞാൻ അങ്ങനെ സന്തോഷിച്ചല്ല, നല്ലത് നല്ല കാര്യങ്ങൾ നടക്കട്ടെ. എന്തായാലും എനിക്കിപ്പം അല്ലേ, ഒരു നിങ്ങൾ രണ്ടുപേരും പുറത്തുള്ള ഒരാൾക്കാരല്ലല്ലോ, കലാകൃതിയുള്ളവരല്ലേ. അപ്പൊ അങ്ങനെ സുബിക്ക് എന്താണ് ഈ, കാരണം ഇതൊരു മഹനീയമായ മുഹൂർത്തമാണ്. ഇപ്പൊ ബ്രോക്കിംഗ് ഞാൻ ഏറ്റെടുക്കുന്നു. അപ്പൊ ഇത് എവിടെ ഒരു ഒരു ഇത്തിരി വള്ളി അകന്ന് കിടക്കുക, അതങ്ങ് പിടിച്ച കടുപ്പിച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. എന്തിനാ വെറുതെ ജയന്തി ജനതയൊക്കെ കൊണ്ടുവന്ന് തലവെക്കുന്നത്? അത് തന്നെ അല്ലേ. ഇത് സീരിയസ് ആയിട്ടാണോ അതോ അതോ മിമിക്രി പോലെ അങ്ങനെ പറഞ്ഞു പോവാണോ? മിമിക്രി പോലെ പറയണല്ലേ നല്ലത്. അല്ലേ, സീരിയസാ? അങ്ങനെയല്ലേ നല്ലതെന്നൊക്കെ. എന്റെ അടുത്ത് ഫ്രണ്ട്സ് ആണ് ഞങ്ങള്. ഈ അടുത്തൊരു പ്രോഗ്രാമിന് ഞങ്ങൾ പോയിരുന്നു, എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സുബീൻ അറിയാം. ഇന്നൊരാക്കെ കഷ്ടാലം വന്ന എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല സാറേ. അതെ, അങ്ങനെ പോലെ വരട്ടെ. അങ്ങനെ സുബി ഇപ്പൊ നോന്ന് പറഞ്ഞിരിക്കാണോ? അങ്ങനല്ലേ, അതോ ഇതൊക്കെ സുബിയുടെ ഒരു അടവാണോ? യൂട്യൂബ് ചാനൽ നടത്തുകയാണ്, അതുകൊണ്ട് ഞാൻ ചോദിക്കാം. എന്തോ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ടല്ലോ, അതുകൊണ്ട് അതിനകത്ത് ഒരു സസ്പെൻസ് ഒക്കെ വേണമല്ലോ, ഒരു സർപ്രൈസിങ്. എനിക്ക് തോന്നല്ല എന്താണെന്ന് പറഞ്ഞൂടെ, അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണ പ്രോഗ്രാം ഉണ്ടല്ലോ. എനിക്ക് താങ്കളുടെ ഒരു വിശ്വാസം എങ്ങനെ എല്ലാം ഭയങ്കര അവിശ്വാസിയായ കാരണം പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വിശ്വാസം ഇല്ല. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നത് നീ ഇപ്പൊ എന്തായാലും വിടണ്ട, നാട്ടുകാരല്ലേ പറഞ്ഞല്ലോ. നോക്കാല്ലേ, ഞാൻ എന്റെ സന്തോഷം കണ്ടിട്ട് സാറിന് ഇഷ്ടപ്പെടുന്നില്ല. ആളുകളുണ്ട് ഈ കല്യാണം കഴിച്ചിട്ടായിരിക്കും നേരെ ആവാൻ പോകുന്നത്, പറയാൻ പറ്റത്തില്ല, അറിയാൻ പാടില്ല. അത് നോക്കാം, ഫെബ്രുവരി എന്ന് പറയുന്ന ഒരു മാസം. രാഹുലെ, ഫെബ്രുവരി 14 താങ്കളുടെ മനസ്സിൽ? ഫെബ്രുവരി 14 ഞങ്ങൾക്ക് പഴയ ഒരു ഫാദറിന്റെ കേസ് ഉണ്ടല്ലോ. എന്തോ അല്ലെ, വാലന്റൈൻസ് ഡേ ആണ്. ഞാനത് ഓർക്കാറും കൂടി ഇല്ല. ഇല്ലല്ലേ, ഓക്കെ. 14 ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാമുണ്ട്, ട്രിപ്പ് ഉണ്ട്. എവിടെയാ? കേരളത്തിന് പുറത്ത്. അത് മുംബൈ അല്ലേ? പൂനെ.
അപ്പൊ അവര് വെറുതെ ഒരു ഡേറ്റ് ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ജീവിതത്തിൽ സമയം പോണ്ടേ, അത്രേ ഉള്ളു. യഥാർത്ഥത്തിൽ ഈ കല്യാണത്തേക്ക് വളരെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു പ്രസ്ഥാനമായി നിങ്ങൾ മാറരുത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഫെബ്രുവരി 14 എന്തെങ്കിലും സംഭവിക്കട്ടെ, ഓൾ ദി ബെസ്റ്റ് അഡ്വാൻസ് ആയിട്ട്. മാത്രമല്ല നറുക്കിട്ട് നോക്കുക, നറുക്കിടാനൊന്നുമില്ല, നറുക്ക് പോയി. പിന്നെ നമ്മള് പിന്നീട് കാണുമ്പോ എന്നോട് ഇത് അതൊക്കെ വെറുതെ ആയിരുന്നു, ഞാൻ ചുമ അടിച്ചാന്ന് പറഞ്ഞില്ലേ? ഇല്ല, പറയത്തില്ല. ശരി, പ്രോഗ്രാമിന് സത്യമുണ്ട്. ഓക്കെ, റെഡി? പ്രോഗ്രാമേ സത്യം. ആ പ്രോഗ്രാമാണ് സത്യം. ഇന്നേക്ക് 14-ാം നാൾ ലോകനാർക്കാവിൽ അമ്മയാണ് സത്യം അല്ലേ? ആ രാഹുലേ, അപ്പൊ വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഗ്രേറ്റ് ന്യൂസ്. ഓക്കെ, താങ്ക് യു. രാഹുലെ ഡിസൈഡ് ചെയ്യാം. ഇവിടെ ഇവിടെ ഒരു ചെറിയൊരു മനം പുരട്ടലുണ്ട്, അതേ ഉള്ളൂ, അതേ ഉള്ളൂ പ്രശ്നം. കേട്ടെ, അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അറിവിലേക്കായി രാഹുലും സുബിയും തമ്മിലുള്ള വിവാഹം. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. കുട്ടി കുട്ടി, ഞാൻ ചാടിച്ചാകരുത്. അല്ല, ചാടി ചാകരുത് പറഞ്ഞറിയോ, ഇതിലും വലിയ അപകടം വരായിരിക്കും. ഇപ്പൊ ചാടുന്നത് റെഡി റെഡി, ഇലക്ട്രിക് ഷോക്ക് അല്ലേ? ഓക്കെ, ബാക്കി പറഞ്ഞിട്ടില്ലല്ലോ, ബാക്കി പൂരിപ്പിക്കാൻ പ്രേക്ഷകർ വിട്ടുകൊടുക്കാം. അപ്പൊ നമ്മൾ ഇന്ന് എങ്ങനെയാ മത്സരിക്കുന്നത്? ഇന്ന് ഈ ശുഭ മുഹൂർത്തത്തിൽ നമുക്ക് 10 ചോദ്യങ്ങൾ വഴിയാണോ വേണ്ട? 20 20 ചോദ്യങ്ങൾ വഴി 1 കോടിയിലേക്ക് എത്തും. ഇങ്ങോട്ട് വന്നപ്പോ എന്താ പറഞ്ഞത്? ഈ അമ്മയോട് പറഞ്ഞല്ലോ, അമ്മ എന്താ പറഞ്ഞത്? 1 കോടിക്ക് മംഗളം ഭവ പറഞ്ഞതിന്റെ കൂടെ എന്താ പറഞ്ഞത്? പറഞ്ഞു പോയിട്ട് വലിയ പ്രയോജനം ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, 5-ന്റെ വയസ്സ് കിട്ടും തോന്നണല്ലാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു? മോശമായി പോയി അമ്മേ അല്ലേ? നമുക്കറിയാവുന്ന ഒരു അമ്മയുണ്ട് പറയാം, വളരെ മോശമായി അല്ലേ? അപ്പൊ നമുക്ക് 20 ചോദ്യങ്ങളോട് മുന്നോട്ട് പോവാം. കുട്ടേട്ടൻ പരിചയപ്പെട്ടല്ലോ. പിന്നെ പരിചയപ്പെട്ടു. ആ സെന്റ് തെരേസസ് കോളേജിലെ കോഴ്സ് പൂർത്തിയാക്കിയില്ലായിരുന്നു, ഏതായിരുന്നു മെയിൻ എടുത്തിരുന്നത്? പ്രീ ഡിഗ്രി ചെയ്തത് ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും ഒരുമിച്ച് ചെയ്തു. വീട്ടുകാർക്ക് വെച്ചിട്ട് ഡോക്ടർ ആക്കണം ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കൊക്കെ സിനിമാലയിൽ വന്നല്ലോ. പിന്നെ എനിക്ക് ആഗ്രഹം ആർമിയിൽ ജോയിൻ ചെയ്യാനായിരുന്നു. അപ്പൊ ഞാൻ ഡിഗ്രി എക്കണോമിക്സ് പട്ടാളത്തെ അല്ലാതെ സ്നേഹിച്ചിരുന്നു. ക്യാപ്റ്റ് ജോബ് ആയിരുന്നു എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞത്. അപ്പൊ അതിനു വേണ്ടി എന്ന് പറഞ്ഞ സെൻട്രസിൽ തന്നെ ഡിഗ്രി, അതായത് ഒരു ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല പൊസിഷനിൽ കയറാലോ എന്നായിരുന്നു ചിന്ത. അതുകൊണ്ട് ഞാൻ കൂടെ പഠിച്ച കൂട്ടുകാരെല്ലാം അങ്ങനെ ആരെ എനിക്ക് ഓർമ്മയില്ല. അന്നേരം എനിക്ക് ശരിക്കും പറഞ്ഞ ഡിഗ്രി പഠിക്കുമ്പോഴത്തേക്കും ക്ലാസ്സിൽ കയറാൻ നേരം കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിപ്പുകളായിരുന്നു അന്നേരം. അന്ന് 10-45 ദിവസമുള്ള ഗൾഫ് ട്രിപ്പുകളൊക്കെ അല്ലേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് ക്ലാസ്സിൽ കയറാൻ നേരം കിട്ടിയിട്ടില്ല. അവിടുത്തെ ടീച്ചേഴ്സൊക്കെ ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അങ്ങനെ ലീവ് തരാനൊക്കെ ആയിട്ടുള്ള. അത് ക്ലാസ് കയറാൻ നേരം കിട്ടിയിട്ടേ ഇല്ല. അപ്പൊ ഞാൻ ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർമിയിൽ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും വീട്ടിലെ സാഹചര്യങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് ഏൺ ചെയ്താലേ പറ്റുള്ളൂ, അതായത് സമ്പാദിച്ചാലേ പറ്റുള്ളൂ, കുടുംബം നോക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ ഇതിനകത്തേക്ക് അങ്ങ് ആയി. പിന്നെ ദൈവം നിശ്ചയല്ലേ, ഒന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ മാറാൻ പറ്റുമോ നമുക്കല്ലേ? അതെ തന്നെ. ഓക്കെ, അപ്പൊ ഈ വാടക വീട്ടിലെ താമസമൊക്കെ മാറ്റി സ്വന്തമായിട്ട് വീട് വെച്ചില്ലേ? സ്വന്തമായിട്ട് വീട് വെച്ചു. ഇപ്പൊ ഒരു 8 വർഷമായി സ്വന്തമായിട്ട് വീട് വെച്ചു. വരാപ്പുഴ തിരുമുപ്പം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. ഒരു 4 പിന്നെ തീർച്ചയായിട്ടും അത്രേ ഉള്ളു, അതിനൊക്കെ അഭിമാനിക്കുന്നു. അപ്പോ 4 ബെഡ്റൂം ഉള്ള ഒരു വീട്, ലോണൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നല്ലൊരു വീട് വെക്കാനായിട്ട് സാധിച്ചു. അനിയന്റെ കല്യാണം കഴിപ്പിച്ച് അവനൊരു നല്ല ഫാമിലി ആക്കി, അവനും ഒരു വീട് വെച്ചു കൊടുത്തു. അവന് ലോണൊന്നും ഇല്ലാത്ത നല്ലൊരു വീട് തിരിച്ചുണ്ടല്ലോ. നമുക്കൊരു വീട് വെച്ച് നമ്മളെ കല്യാണം കഴിപ്പിച്ച് അവിടെ അധിവസിപ്പിച്ചു എന്ന് വരണല്ലോ. അവനെ ഇവനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ. അവനാ എന്നെ കൊണ്ട് നടക്കുന്നത് നോക്കുന്നത് നോക്കുക. ഇപ്പൊ അവനാ എന്നെ കൊച്ചുങ്ങളെ പോലെ. അല്ല, അനിയന് ഇതിനകത്ത് പ്രശ്നമൊന്നുമില്ല, ഈ ഇതിനകത്ത് എതിർപ്പൊന്നുമില്ല, ഒന്നുമില്ല. എന്തെങ്കിലും നടന്നു കിട്ടിയാ മതി അല്ലേ? തലേന്ന് ഒഴിഞ്ഞാ മതി. അതിന്റെ അർത്ഥം അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കുട്ടേട്ടനെ പരിചയപ്പെട്ടല്ലോ. കുട്ടേട്ടൻ ഒന്നുകൂടെ ചോദിച്ചോളൂ. നമസ്കാരം സുബി സുരേഷ്. നമസ്കാരം. ഇനി 38 ദിവസങ്ങൾ കഴിഞ്ഞാൽ സുബി സുരേഷിന്റെയും രാഹുലിന്റെയും വിവാഹമാണ് എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. എല്ലാവിധ ആശംസകളും. കുട്ടേട്ടനെയും വിവാഹം വിളിക്കണം. കുഞ്ഞുങ്ങളെ കൂട്ടാനോ? വിളിക്കാട്ടെ, ഒരെണ്ണല്ലേ വരും. എന്തായാലും സുബി സുരേഷ്, താങ്കൾ നന്നായി മത്സരിച്ചോളൂ. താങ്കളുടെ വിവാഹം അല്ലേ വരുന്നത്, താങ്കൾക്ക് കുറേയധികം കാശിന് ആവശ്യമുണ്ടാകുമെന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. താങ്കൾക്ക് എല്ലാ സഹായത്തിനും കുട്ടേട്ടൻ ഉണ്ടാകും. സുബി സുരേഷിനെ കാത്തിരിക്കുന്നത് 1 കോടി രൂപ മാത്രമല്ല ഒരു പുരുഷനും.
കാത്തിരിക്കുന്ന 1 കോടി മാത്രമാണ്. അനാവശ്യം പറഞ്ഞത് കുട്ടിയേട്ടൻ അല്ലേ? അല്ലെങ്കിൽ തീർപ്പായല്ലോ. അല്ലെങ്കിൽ തന്നെ ആഴ്ചയിൽ ഞാൻ വൈറലാവുന്നുണ്ട് യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് വഴിയും. ഇതോടുകൂടി തീർന്ന് അല്ലെ? ഇതായിരിക്കും ഒരു പക്ഷേ ഇപ്പൊ ഒരു ന്യൂസ്. കൊറേ കാലമായിട്ട് സുബി എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ലെന്ന് ചോദിച്ചു നടന്ന ആൾക്കാർക്ക് ഒരു ഉത്തരം കിട്ടിയല്ലോ. എനിക്കൊന്നും അറിയില്ലല്ലോ. പിന്നെ ഞാനിതിനെ എന്നാലും നമുക്ക് ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാം. ഹൃദയം ഉണ്ടെന്ന് ഉറപ്പല്ലേ? അതുണ്ട് അതുണ്ട്. ഓക്കേ കുട്ടേട്ടാ, അപ്പോ ഉണ്ടോട്ടു 102, അത് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഇവിടെ മിക്കവാറും എല്ലാവർക്കും ഉണ്ട്. വലിയ മിടുക്കരും മിടുക്കികളൊക്കെ വന്നു പോയിട്ടുണ്ട്, അവർക്കെല്ലാം 102, 198 ഒക്കെ ആയി. അതുകൊണ്ട് കുഴപ്പമില്ല, അപ്പൊ ഹാർട്ട് ബീറ്റ് പ്രശ്നമില്ല. പക്ഷെ ഈ നല്ല മുഹൂർത്തത്തിൽ നമ്മൾ ഇത്തിരി തീർത്ഥമൊക്കെ തരാൻ കാര്യം, അഥവാ ചോദ്യം കണ്ട് ഇത്തിരി ഒരു പരിഭ്രമിച്ചാൽ ആ പരിഭ്രമത്തിന് ഒരു അയവ് വരാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ചികിത്സാ വിദ്യയാണ്. അപ്പോ മാത്രമല്ല ഈ ഇപ്പോഴേ വെള്ളം കുടിപ്പിക്കുന്ന നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ സുബിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം പ്രണയിച്ച് കല്യാണം കഴിക്കാന്നുള്ളതാണ്. അങ്ങനെ ലക്ഷ്യമിട്ടിരുന്നു? അങ്ങനെ ലക്ഷ്യമിട്ടിരുന്നു. എനിക്ക് ഒരിക്കലും ഒരു അറേഞ്ച്ഡ് മാരേജ് പറ്റത്തില്ല, താല്പര്യമില്ല. ഒരാളെ മനസ്സിലാക്കിയിട്ട് അത്രേ ഉള്ളൂ. നമ്മളെ ഒരാൾ മനസ്സിലാക്കണം, അവരെ നമ്മൾ മനസ്സിലാക്കി കല്യാണം കഴിക്കണം തന്നെയാണ് ആഗ്രഹം. പക്ഷേ ചില ദുരന്തരന്മാര് പറയുന്നത് ഈ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നതൊക്കെ പരാജയത്തിലേക്കുള്ള യാത്രയാണെന്ന് പറയുന്നു. അത് അങ്ങനെയാണെന്നില്ലല്ലോ. എത്രയോ പേര് പ്രണയിച്ച് കല്യാണം കഴിച്ച് നമ്മുടെ സിനിമാ ഫീൽഡിലാണെങ്കിലും ഒക്കെ ആണെങ്കിലും നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. ഈ സെന്റ് തെരേസസിലൊക്കെ പഠിച്ചപ്പോ ഒരു പ്രണയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലേ? സെൻട്രൽ സിസി പഠിക്കുന്ന ആ സമയങ്ങളിൽ അന്നേരമായിരുന്നു ഒരു കല്യാണാലോചന ഇങ്ങനെ വന്ന് അദ്ദേഹം ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ തന്നെയായിരുന്നു. സാറിന് അറിയാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കല്യാണം ആലോചിച്ചു, പ്രണയം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അന്നേരം പ്രണയമൊന്നും തോന്നിയില്ല. പിന്നെ യാത്രകളൊക്കെ ഒത്തിരി ദിവസം മാറി നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു മിസ്സിങ് തോന്നുമല്ലോ. എനിക്ക് താങ്കളോട് പ്രേമം ഉണ്ടോന്നൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്തോ ഒരു മിസ്സിങ് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി കല്യാണം കഴിക്കാന്നൊക്കെ തന്നെ പറഞ്ഞ് എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു വിദേശ രാജ്യത്തേക്ക് പോയി. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു. അപ്പൊ എന്നെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചുകൊണ്ട് പോകും എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നി. എനിക്ക് വീട്ടിൽ നിന്ന് അമ്മയെ മാറി നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ തോന്നിയപ്പോഴത്തേക്ക് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങില് ചില സംസാരങ്ങളുടെ പേരില് അപ്പൊ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങില് ആ ഒരു റിലേഷൻ വേണ്ട എന്ന് രണ്ടുപേരും സൗഹൃദത്തില് ഇപ്പോഴും സൗഹൃദമാണ്. നന്നായി. ഇപ്പൊ നമ്മള് അപ്പൊ പിന്നെ അമ്മ എന്തോ പറഞ്ഞു, നിന്റെ വഴി നീ പോയിക്കോളൂ. ഇല്ല, അങ്ങനെയല്ല. അമ്മ എന്റെ സുഹൃത്തായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയും. അതുകൊണ്ടാണ് ഇപ്പൊ ഇത്ര ഓപ്പൺ ആയിട്ട് രാഹുലിന്റെ കാര്യം വരെ എനിക്ക് എന്റെ ബ്രദറിന്റെയും ഇപ്പൊ പ്രേക്ഷകരുടെ മുമ്പിൽ വെച്ചും പറയാൻ പറ്റിയത് എല്ലാ കാര്യങ്ങളും. അപ്പൊ ഞാൻ ഒരു ഓപ്പൺ ഞാനൊരു ഓപ്പൺ ബുക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും പറയാൻ എനിക്ക് മടിയില്ല. എനിക്ക് ഒളിച്ചു വെക്കാനൊന്നുമില്ല. എനിക്ക് അങ്ങനെ രഹസ്യങ്ങളൊന്നും പ്രേക്ഷകരെ എനിക്കത് തന്നെ വേണം എന്ന് വല്ലതും പറയുന്നുണ്ടോ? പ്രേക്ഷകരായ അപ്പൊ എല്ലാ കാര്യങ്ങളും അമ്മയായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പൊ അമ്മ അതാ അങ്ങനെ നിനക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ, അത്രേ ഉള്ളു. അല്ലാണ്ട് നന്നായി. അപ്പൊ നമ്മൾ ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10,000 രൂപയുടെ ചോദ്യമാണ്. ₹10,000. ഓക്കെ, ആദ്യം 500 രൂപ അല്ലേ ആദ്യമായിട്ട് കിട്ടിയ പ്രതിഫലം. 10,000 രൂപയിൽ തുടങ്ങുക. മോണിറ്റർ പറയുന്നതിൽ ഏത് മലയാള മാസത്തിലെ അത്തം നാളിലാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്നത്? ഓപ്ഷൻ എ കന്നി, ഓപ്ഷൻ ബി വൃശ്ചികം, ഓപ്ഷൻ സി തുലാം, ഓപ്ഷൻ ഡി ചിങ്ങം, ഓപ്ഷൻ ഇ മകരം. ഓപ്ഷൻ ഡി ചിങ്ങം.
ഓക്കെയാണോ? ഓക്കെയാണ് പൂട്ടിട്ടോ ഞാൻ. ഇതാണോ ജലനോണോ ജില്ലെന്ന് പറഞ്ഞ ഓപ്ഷൻ ഡി ഞാൻ പൂട്ടി. പണ്ഡിത കേസരി, സുബി സുരേഷ്, ഉത്തരം ശരിയാണ്. കന്യാമാസമാണ്. അപ്പൊ 10,000 രൂപ കിട്ടി. അപ്പൊ ഇനി 20,000 രൂപയുടെ ചോദ്യം. ചിലപ്പോ ഇതുപോലെ ഈ കന്യാമാസത്തിൽ ചോദ്യം ചോദിച്ചാലോ തിങ്ങല്ലേ. ഓക്കെ, ഞാനൊരു തൃപ്പൂണിത്തറക്കാരിയല്ലേ, പിന്നെ പറയണം. ഇത് പറയണ്ടേ, അഭിമാനിക്കുന്ന ആളാണ് ഞാൻ തൃപ്പൂണിത്തറക്കാരിയാണെന്ന് പറയാൻ. പറയാൻ അഭിമാനമുണ്ട് അല്ലേ. ഓക്കെ, ആ ഇനിയിപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. മോണിറ്റർ അങ്ങോട്ട് നോക്കിയാലേ, എൽ ഇ ഡിയിൽ നോക്കിയാലോ, സ്റ്റില് കാണിച്ചു തരാം. സുബി, ഇനി ചോദ്യങ്ങൾ പുറത്തെടുക്കട്ടോ. പുറത്തെടുക്കുന്നു. ഇടുക്കിയിലെ കുറവൻ മലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗുഹയ്ക്ക് 1989 പുറത്തിറങ്ങിയ ഏത് മലയാള സിനിമയുടെ പേരാണുള്ളത്? ഓപ്ഷൻ എ മൃഗയ, ഓപ്ഷൻ ബി ദശരഥം, ഓപ്ഷൻ സി കിരീടം, ഓപ്ഷൻ ഡി വടക്കു നോക്കിയ യന്ത്രം, ഓപ്ഷൻ ഇ വൈശാലി. മൃഗയിലും ഇങ്ങനെ ഒരു വലിയ മലയുണ്ട്, വൈശാലിയിലും ഉണ്ട്, ദശരഥം വടക്കും. വൈശാലി അല്ലേ? അല്ല, ഞാൻ പൂട്ടട്ടൊന്ന് ചോദിക്കാം. ആ പൂട്ടിക്കോ. ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ പുറത്തേക്ക് ഒഴുക്കി വിടുന്നല്ലോ എന്ന് ആലോചിച്ചു. ഓപ്ഷൻ ഇ വൈശാലി. ഓക്കെ ആണല്ലോ, ഞാൻ പൂട്ടി. 20,000 രൂപയുടെ ചോദ്യമായിരുന്നു. തെറ്റിയാൽ കിട്ടാൻ പോകുന്നത് വെറും 1,000 രൂപ, 1,000 rupees. പക്ഷേ 500 കിട്ടിയതിന് 2 ദിവസം പ്രതിഫലമായി അല്ലേ, അതിനേക്കാളും ബെറ്ററാ. ആ ഈ ആദ്യം കിട്ടിയ പ്രതിഫലം എന്താ ചെയ്തത്? 500 രൂപ. ഞാൻ ആദ്യം ഒരു ഡാൻസർ ആയിട്ടാണ് തുടങ്ങിയത്. ഓക്കെ, കലാഭവനില് ബ്രേക്ക് ഡാൻസ് പഠിച്ചു. കലാഭവനിൽ മറ്റേ ബ്രേക്ക് ഡാൻസ് പഠിച്ചു ഞാൻ പറഞ്ഞു. അതെ, അപ്പൊ അത് പഠിച്ചു. അത് കഴിഞ്ഞ് അവിടെ ഒന്ന് രണ്ട് സാറുമാരെ എന്റെ പുഴു അന്നേരം അത്ര ഫേമസ് ആയിരുന്നില്ല. അത് വേറെ പുഴുക്കൾ ഉണ്ടായിരുന്നു. അത് ആൺപുഴുക്കളായിരുന്നു, എല്ലാവരും. ഒരു സുരേഷ് മാസ്റ്റർ ഉണ്ടായിരുന്നു, പിന്നെ ശ്രീജിത്ത് മാസ്റ്റർ, ഡാസ്ലേഴ്സിലെ മാസ്റ്റർ. അദ്ദേഹത്തിന് ഇപ്പോ കേരള സർക്കാരിന്റെ ഒരു അവാർഡൊക്കെ കിട്ടുകയും ചെയ്തു, ബെസ്റ്റ് കോറിയോഗ്രാഫർ ആയിട്ട്. അദ്ദേഹമൊക്കെ ആയിരുന്നു. അപ്പൊ കുറെ 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്കൊരു ഈ ഷോക്ക് എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ നടക്കുമായിരുന്നു. ഷോക്ക് അത് അന്ന് കേരളത്തിലെ വലിയ കോമ്പറ്റീഷൻ ആണ്. അപ്പൊ അതിനകത്തൊരു ഫീമെയിൽ ഉണ്ടാവാന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഭയങ്കര ആഡ് ഓൺ ആണ്. ആണുങ്ങൾ മാത്രല്ലേ കോമ്പറ്റ് ചെയ്യുന്നത്. വളരെ അപൂർവമായിട്ട് അന്ന് പെണ്ണുങ്ങളെ വീട്ടിൽ നിന്ന് ഡാൻസിനൊക്കെ വിടത്തുള്ളൂ. അപ്പൊ എന്റെ അമ്മയ്ക്കൊക്കെ നല്ല സപ്പോർട്ട് ആയതുകൊണ്ട് അപ്പൊ ഈ ശ്രീജിത്ത് മാഷ് വിളിച്ചപ്പോ ഈ ഷോക്കിന്റെ കോമ്പറ്റീഷന് വേണ്ടി പോയി, നമ്മൾ ഫസ്റ്റ് അടിച്ചുകൊണ്ട് പോരുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ ഡാൻസിലേക്ക് വന്നു. ഡാൻസ് അങ്ങനെ ചില സ്റ്റേജിലൊക്കെ സ്റ്റേജൊക്കെ പോകാൻ തുടങ്ങി പുറത്തൊക്കെ. അപ്പൊ അത് ഈ സിനിമാലക്കാരോടൊപ്പാ ഞാൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത്, അവരുടെ ഗ്യാപ്പിൽ ചെയ്തില്ലേ ഗാനമേള ഇത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ സിനിമാലയിൽ വരുന്നത്. അന്നേരത്തേക്ക് സിനിമാറ്റിക് ഡാൻസ് ആയി, ബ്രേക്ക് ഡാൻസ് മാറി. അപ്പൊ അവര് നോക്കിയപ്പോഴത്തേക്കും, ടിനി നമ്മുടെ സാജു ചേട്ടനൊക്കെ നോക്കിയപ്പോഴത്തേക്കും, ഒരു പെണ്ണ് ഇങ്ങനെ ആണുങ്ങളുടെ ഒപ്പം ഒപ്പം നിന്ന് ഡാൻസ് കളിക്കുന്നു. അപ്പൊ നമ്മളോടൊരു ഇമ്പ്രഷൻ ആയി. അപ്പൊ അവര് പ്രോഗ്രാമിന് വിളിക്കാൻ തുടങ്ങി. പിന്നെ അവര് ടിനി സിനിമാലയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. ഇല്ല, ഈ ഡാൻസിന് ചെന്ന് അറിയാവുന്നത്, അല്ലാതെ എന്നെ അറിയത്തില്ല. ടെലിവിഷനിലേക്ക് ടിനി ടോം ഇതുപോലെ പെൺകുട്ടികളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? മുഖ്യ പണി ഇത് തന്നെയാണോ അദ്ദേഹത്തിന്? പെൺകുട്ടികളല്ലാതെ ആൺകുട്ടികളെ പരിചയപ്പെടുത്തി. അതേ, ഒരു നല്ല മനുഷ്യനാണ്. ഒരു പറയത്തില്ല, ഒരു ഒരു നിഷ്കളങ്കന. ഇവിടെ തന്നെ ഉണ്ട്, അടുത്ത ഫ്ലോറിൽ നടക്കുന്നുണ്ട് കോമഡി ഷൂട്ട്. അവിടെ തന്നെ ഇരിപ്പുണ്ട്, കുറെ കൊല്ലമായി അവിടെ ഇരിക്കുക. എന്തും എവിടെയും പറയാനായിട്ട് മടിയില്ല, എന്നും പറയും അല്ലേ. അപ്പൊ ഓപ്ഷൻ ഈ വൈശാലി എന്ന് താങ്കൾ പറഞ്ഞു. അപ്പോ പറഞ്ഞ ഉത്തരം ശരിയാണ് കുട്ടി. രാഹുൽ സന്തോഷിക്കൂ. ഞാൻ വിചാരിച്ചറിയോ, 20,000 രൂപയിലേ 10,000 രൂപ അവിടെ വേണോന്ന് പറയാമല്ലോ. എനിക്കത് നടക്കുമല്ലേ, നടക്കും. ഖജനാവിന്റെ താക്കോൽ കൊടുക്കരുത്. ഒന്നും ശരിയായിട്ടില്ല, കൂട്ടി വെച്ചോളൂ, അത്രേ ഉള്ളൂ. ഒറ്റ ഖജനാവേ ഉള്ളൂ അദ്ദേഹത്തിന് വേണേ ഇതി കൊണ്ടിടാം, എന്നല്ലാതെ അതങ്ങനെ. ഇപ്പൊ സമ്മതിച്ചോളും, വരാനിരിക്കുന്ന പരിപാടിയൊക്കെ എല്ലാം എന്റെയാണ്. മാത്രല്ല, രാഹുലിന് ഒറ്റ ആഗ്രഹമുള്ളൂ, ആരെങ്കിലും പ്രോഗ്രാം ചെയ്ത് നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം അല്ലേ. കാര്യം നമുക്ക് അതൊരു സന്തോഷമുള്ള കാര്യല്ലേ, മറ്റൊരാൾ അധ്വാനിച്ച് നമുക്ക് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചോട്ട് ഉറങ്ങാൻ പറ്റും. അത് അതുണ്ട്. ഒരു പ്രോഗ്രാമിന് ഇപ്പൊ കലാഭവന പ്രോഗ്രാമിനൊക്കെ ചെയ്യുമ്പോൾ ഞാനൊക്കെ കയറിയിരുന്ന് ഗെയിം ജയിക്കും, അല്ലെങ്കിൽ 2 വാക്ക് സംസാരിച്ചിട്ട് പോലുണ്ട്. ഞാൻ പറഞ്ഞ് അതും പോരാ, ഒരു സ്കിറ്റ് ഒക്കെ എഴുതിക്ക്, സാജൻ ചേട്ടനെയും എല്ലാരും ഉൾപ്പെടുത്തി ഒരു സ്കിറ്റ് ഒക്കെ എഴുതിക്ക്, നമുക്ക് കുറച്ചും കൂടി പണി എടുക്കണം എന്നാണല്ലോ ആഗ്രഹം. വെറുതെ ഗെസ്റ്റ് ആയിട്ട് പോരണ്ടല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ
ഈ പുള്ളിക്കാരനെ മിമിക്രി അറിയാം, ട്രെയിലറൊക്കെ ചെയ്യുകയും ചെയ്യും. ചില സ്റ്റേജിൽ ഞാൻ പറയുന്നത് രണ്ട് സ്റ്റാർ എടുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും വെറുതെ അതി കിട കറങ്ങി തിരിഞ്ഞു പോകും, അതും പോലും ചെയ്യൂല. ഈ കോർഡിനേറ്റർ ഡയറക്ടർ എന്നൊക്കെ ട്രെയിലർ നല്ല ചോദ്യങ്ങൾ കട്ടിയായി വരും. ഓക്കെ, ബോധം കെട്ടി തറയെ വിടരുത്. ഭക്ഷണ വിതരണ ആപ്പായ സ്വിഗ്ഗിയുടെ വാർഷിക റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്കാർ 2022 ഏറ്റവും അധികം ഓർഡർ ചെയ്ത ഭക്ഷണം ഏതാണ്? ഓപ്ഷൻ എ ചിക്കൻ മന്തി, ഓപ്ഷൻ ബി ബിരിയാണി, ഓപ്ഷൻ സി ഗുലാബ് ജാമുൻ, ഓപ്ഷൻ ഡി ബട്ടർ ചിക്കൻ, ഓപ്ഷൻ ഇ ഹൽവ. ബിരിയാണി ആയിരിക്കോ? എനിക്ക് തോന്നുന്നു സുബി ഏതാണ്ട് ഒരുപാട് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ ഇതുവരെ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടില്ല. ഇല്ല, പിന്നെ എവിടെയാ? അതൊന്ന് അഴി അരി തിളപ്പിച്ച് നമ്മൾ ഇച്ചിരി ചോറും ചമ്മന്തി അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ നമ്മുടെ ആളുകൾ ഇങ്ങനെ വെളിയിൽ ഭക്ഷണം കഴിച്ച് 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 ആശുപത്രികളിൽ നല്ല തിരക്കായി പോകും. അപ്പൊ ചിലപ്പോ ആശുപത്രിക്കാരൊക്കെ പറയുന്നത് പുറത്തുനിന്ന് ഒരുപാട് ഭക്ഷണം കഴിക്കട്ടെ, നമ്മളിതൊക്കെ തുറന്നു വെച്ചിരിക്കല്ലേ. ആശുപത്രി എങ്ങനെയാന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഓപ്ഷൻ ബി കൂട്ടോ. ബിരിയാണി ബിരിയാണി കൂട്ടാമോ? ഇത് വിജയിച്ചാൽ 30,000 രൂപ, പരാജയപ്പെട്ടല്ലേ 2,000 രൂപ. അതുകൊണ്ട് തൃപ്തിപ്പെടുവോ? വണ്ടിക്കാശാവുമല്ലോ. ആയിക്കോട്ടെ, ഓപ്ഷൻ ബി ബിരിയാണി. സുബി, താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് പറയാനല്ല ശ്രമിക്കുന്നത്, ഉത്തരം ശരിയാ. അപ്പോ ഫേസ്ബുക്കിൽ വായിച്ച പോലെ ഒരു ഓർമ്മ തോന്നി. ഫേസ്ബുക്ക് ഓക്കെ, ദുക്കർബർഗേ നന്ദി അല്ലെ. 30,000 രൂപ കയ്യിൽ കിട്ടി. ഇത് തന്നെ നല്ല പരിപാടി അല്ലേ? അതെ അതെ, കൊള്ളാം കൊള്ളാം കൊള്ളാം. സുബിയുടെ വീടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേ നല്ലൊരു വീട് വെച്ചു. അവിടെ കയറി പിഷാരടി പേരിട്ടെന്ന് പറഞ്ഞു. പിഷാരടി എന്റെ വീടിന് പേരിട്ടത്. എന്താ പേരിട്ടിരിക്കുന്നത്? സിനിമാലേന്നാണോ? എന്റെ വീടിന് എന്റെ വീടിന്ന് പേരിട്ടത്. അത് ആ ഹൗസ് വാമിങ്ങിന്റെ അന്ന് രാവിലെ ആണ് ഞാനും പിഷാരടി ഒക്കെ കൂടി കണ്ണൂരിൽ നിന്ന് വരുന്നത്. കണ്ണൂരിൽ നിന്ന് വന്ന് പിഷാരടി വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് ഹൗസ് വാമിങ്ങിന് വന്നു. ധർമ്മനും ഉണ്ടായിരുന്നു, വന്നു. ഞങ്ങള് അങ്ങനെയാ വന്നത്. പേരിട്ടത് എന്റെ വീട് എന്നാണ്. അപ്പൊ എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടു. ഞാൻ അത്ര ആഗ്രഹിച്ചു വെച്ചൊരു കാര്യല്ലേ ജീവിതത്തില്, വിചാരിച്ച ഒരാഗ്രഹം നടന്നില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട് വെച്ച് സ്വസ്ഥമായിട്ട് കിടക്കണം. സ്വന്തം വീട്ടിൽ കിടക്കണ അത്രയും ഇത് ഉണ്ടാവത്തില്ലോ. ഒത്തിരി വർഷങ്ങളായിട്ട് വാടക വീട്ടിലായിരുന്നല്ലോ. ഇല്ല, ഞങ്ങള് നല്ല വാടകക്കാരായിരുന്നു, അതുകൊണ്ട് ഉടക്കേണ്ടി വന്നിട്ടില്ല. നമ്മുടെ വലിപ്പമാണോ അവരുടെ വലിപ്പമാണോ അത് ഉടക്കാതിരുന്നത്? അത് അവരുടെ വലിപ്പമായിരിക്കും, അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ കുറച്ച് സൈലന്റ് ആൾക്കാരാണ്. നമ്മൾ ഈ വീട് വെച്ചു അല്ലേ, സന്തോഷമായി അല്ലേ. ലോൺ ഉണ്ടെങ്കിൽ സുഖമായിട്ട് സ്വന്തം വീട്ടിൽ കിടന്ന് അല്ലേ കാലൊക്കെ വലിച്ചെറിഞ്ഞ് കിടക്കുക. പിന്നെ അത്രയും സുഖം വേറെ എന്താ മനസ്സിനുള്ളത്? ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സുബിക്ക് അറ്റാക്ക് കിട്ടാറുണ്ടോ പൊങ്കാല? എനിക്ക് പൊങ്കാല കിട്ടല്ല, ഞാൻ പൊങ്കാല ഇടാറുണ്ട്. അങ്ങോട്ട് അങ്ങോട്ട് സാധാരണ ഇങ്ങോട്ട് കിട്ടിയ ആളുകൾ പറയുന്നത്. എനിക്ക് അങ്ങനെ വലിയ ചൊറിച്ചിലില്ല, സത്യം ചൊറിയാന്നാണല്ലോ നമ്മൾ പറയുന്നത്. അതിനിടയ്ക്ക് ഒരു വാർത്ത നാട്ടി പറയുന്നു, സുബി സുരേഷ് നസീർ സംക്രാന്തിയോട് ഒളിച്ചോടി. അത് ഒരു ഒരു ചാനലിൽ ഒരു പ്രോഗ്രാം തുടങ്ങുന്ന എന്റെ ഒരു പ്രൊമോ ഫോട്ടോ ആയിരുന്നു. അത് കണ്ടിട്ട് നസീർ സംക്രാന്തിയുടെ ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് വലിയ അപ്പൊ അടുത്ത വീട്ടിലെ ക്ലീറ്റസ് അങ്കിള് ഒക്കെ വന്നിട്ട് മമ്മി അച്ഛനും രാവിലെ പേപ്പർ വായിച്ചിരിക്ക, പയ്യൊക്കെ പ്ലാങ്ങിയൊക്കെ വന്നിട്ട് എന്തുണ്ട് വിശേഷം അങ്ങനെയൊക്കെ. എന്തുണ്ട് വിശേഷം? ഏ ഒന്നുമില്ല. അല്ല, എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷം? അപ്പൊ ഏ ഒന്നുമില്ല. അപ്പൊ സുബി ഒളിച്ചോടി പോയെന്ന് ചോദിക്കാനായിട്ടാണോ ക്ലീറ്റസ് ഇത്ര വിഷമിക്കുന്നത്? സുബി ദേ മോളി കിടന്നുറങ്ങണ്ട്, എങ്ങും പോയിട്ടില്ല. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. എനിക്കും ഒരു പെങ്കൊച്ചാണേ ഉള്ളത്, ഒറ്റ മോളാ. അപ്പൊ എനിക്കിത് വിഷമമായി പോയി. ഞാനിങ്ങനെ ഓൺലൈൻ ന്യൂസൊക്കെ കണ്ടു എന്ന് പറഞ്ഞ് അങ്ങനെ ക്ലീറ്റസ് അങ്കിൾ നമ്മളോട് സ്നേഹം ഉള്ളത് കൊണ്ടാട്ടോ അങ്ങനെ ചോദിച്ചത്. പിന്നെ ഓൺലൈൻ മീഡിയയില് മൊത്തം കൊറേ പേരൊക്കെ ഫോൺ ചെയ്ത് ചോദിച്ചു. ഇത്ര സ്നേഹമാണോ എനിക്ക് തോന്നുന്നത്. ഓൺലൈൻ മീഡിയക്കാര് സംക്രാന്തിയുടെ മരിമോൻ ഗൾഫിന്ന് വിളിച്ചേക്കുന്നു. ഗൾഫിന്ന് വിളിച്ചേക്കും പുള്ളിക്കാരനെ, ബാപ്പി എവിടെയുണ്ട് എന്ന് ചോദിച്ചു. ഞാനിവിടെ ഉണ്ടാ,
എന്ന് പറഞ്ഞ് ഉമ്മയ്ക്കൊന്ന് ഫോൺ കൊടുത്തേ എന്ന് പറഞ്ഞ് കൺഫേം ചെയ്യാനായിട്ട്. എനിക്കല്ലായിരുന്നു ശല്യം കൂടുതല്, സംക്രാന്തിക്കായിരുന്നു ശല്യം, നസീറിക്കായിരുന്നു ശല്യം കൂടുതല്. സ്വന്തം മരുമോൺ വരെ വിളിച്ചു വെച്ചേക്കണ് വീട്ടിൽ തന്നെ ഉണ്ടോന്ന് കൺഫേം ചെയ്യാൻ, സംക്രാന്തിയുടെ വിളക്കന്ന് തെളിഞ്ഞു സുബിയുടെ ഒപ്പം പോയോ എന്നൊക്കെ അറിയാനായിട്ട്. ആൾക്കാർ വലിയ താല്പര്യം അല്ലേ? അതെ അതെ. ആരോ ഒരാൾ വിളിച്ചെന്തോ സുബിയെ കയറി ചൊറിഞ്ഞ ആള് ഒരു ഫോട്ടോയ്ക്ക് എന്തോ കമന്റ് ഇട്ടിട്ട് സുബിയാളെ അങ്ങോട്ട് കയറി വിളിച്ചോ? ആ ഞാൻ വിളിച്ചായിരുന്നു. അതൊന്നും വിളിക്കുമോ? സാധാരണ ഞാൻ നമ്പർ എടുത്ത് വിളിക്കോ ചിലപ്പോ. ആ അത് തന്നെയല്ല, ഈ നല്ലവരായ നാട്ടുകാർ നമ്മളോട് സ്നേഹമുള്ളവർ ചിലപ്പോ നമ്പർ നമുക്ക് അയച്ചും തരും. ഇതൊരു അപ്പച്ചനായിരുന്നു. ഈ അപ്പച്ചൻ നല്ല പ്രായമുള്ള ഒരു മനുഷ്യൻ. ആ പുള്ളിക്കാരൻ ഈ മുറി ഇംഗ്ലീഷ് പറയുന്ന ഒരാളാ വിളിച്ചപ്പോഴത്തേക്കും. അപ്പൊ ആദ്യം ഞാൻ വിളിച്ചപ്പോഴത്തേക്കും ഇദ്ദേഹത്തെ കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് പണി പറയുന്നു കുഴപ്പമില്ലാതെ പോവും. പിന്നെ അതിനെന്താ, അതിനൊന്നും കുഴപ്പമില്ല. ഇദ്ദേഹം ഫോൺ ഓഫ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു, ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. അത് കഴിഞ്ഞ നമ്മുടെ പ്രമോദ് മാളാന്ന് പറഞ്ഞ ചാക്കേരൊക്കെ ചെയ്യുന്ന അച്ചുമാമനെയൊക്കെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇടി ഇങ്ങനെ ഫേസ്ബുക്കിലൊരു സംഭവം കൊണ്ട് എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു കോംപ്രമൈസ് ആക്കണം, അദ്ദേഹത്തിന് വീട്ടിലിരിക്കപ്പുറതിയില്ല, നാട്ടുകാരും ഗൾഫിൽ നിന്ന് വന്നു തോന്നുന്നു ഇങ്ങനെ പൊങ്കലിട്ടോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ആ നാട്ടിൽ ആർക്കൊക്കെ ഇങ്ങോട്ടൊരു ദേഷ്യം ഉള്ളതുകൊണ്ട് നമ്പർ ഉൾപ്പെടെ ഫേസ്ബുക്കിൽ ഇട്ടേക്കുക. അപ്പൊ ഞാനൊരു 10-11 മണിയായപ്പോഴത്തേക്കും അതൊക്കെ തന്നെ എന്നെ വെളുപ്പം കാലമാണ്, എണീറ്റപ്പോഴത്തേക്കും എന്റെ ഇത് മാനേജ് ചെയ്യുന്ന പയ്യന്റെ മിസ് കോള് കിടക്കുന്നത്. അപ്പൊ അവൻ അങ്ങനെ എങ്ങനെയൊന്നും എന്നെ വിളിക്കത്തില്ല. ഞാൻ പറഞ്ഞു, എന്താ പ്രശാന്ത് എന്ന് പറഞ്ഞു. അറിഞ്ഞില്ലേ, ഏറി നിൽക്കണ്ട്, വൈറലായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അയാളുടെ നമ്പർ എടുത്ത് വിളിക്കാം എന്ന് പറഞ്ഞു. എന്താണെങ്കിൽ നാട്ടുകാരെ അയച്ചു തന്നല്ലേ. അല്ല പുള്ളിക്കാരൻ, അല്ല ഞാനേ, ഞാനും അടുത്ത വീട്ടിലെ ക്ലീറ്റ് സംഘലിന്റെ മോളും ഞാനും കൂടി ഒരു ഞങ്ങൾക്ക് കപ്പ, ഞങ്ങൾ ഒരുമിച്ച് കൃഷി ചെയ്യുന്നുണ്ട് മുമ്പിലത്തെ പറമ്പില്, ഞങ്ങളുടെ പറമ്പല്ല, ഒരുമിച്ച് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു മൂട് കപ്പ എങ്ങനെ പിടിച്ചുകൊണ്ട് ഞാൻ നിക്കർ ഇട്ട് വെക്കുന്നു, ആ കുട്ടി ട്രാക്ക് സൂട്ട് ഇട്ട് വെക്കുന്നു. അപ്പൊ പുള്ളിക്കാരൻ എന്റെ കാല് മാത്രമേ നോക്കിയുള്ളൂ. അപ്പൊ പുള്ളിക്കാരൻ ഞാൻ നിക്കർ ഇട്ടത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതിന് കേറി ട്രോളി, ഇച്ചിരി മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു. പുള്ളിക്കാരൻ കാലുമ്പോ നോക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ മുഖത്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ കപ്പയുടെ മൂട് നോക്ക്, അതല്ലേ വേണ്ടത്, നോക്കേണ്ട കാര്യമില്ല, നമ്മുടെ മൂട് നോക്കേണ്ട കാര്യമില്ല. അതെ, അത്രയും വേണ്ടല്ലോ. ആ ഇദ്ദേഹം പ്രമോദ് മാളനെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും പ്രമോദ് മാള എന്തോ ഒരു കമന്റ് ഇട്ടതിന് നീ കയറി ഇതാക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ടെൻഷൻ ആയിട്ട് കയറി, നല്ല പ്രായമുള്ള മനുഷ്യനാട്ടോ. ഞാൻ ചേട്ടാ, അയാളിട്ട കമന്റ് ഒന്ന് ചേട്ടക്ക് കേട്ട് നോക്ക്, ഞാൻ വായിക്കാം എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോഴത്തേക്കും അവനെ ശരിയാക്കണമല്ലോ, ഞാൻ ഇപ്പൊ തന്നെ അവനെ വിളിക്കാറുണ്ട്. അങ്ങേരെ വിളിച്ചിട്ട് പറഞ്ഞു, അവള് വീട്ടിൽ വന്ന് കയറി തല്ലൂട്ടോ, അവളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടോ, വർഷങ്ങളായിട്ട് അവളായിട്ട് വർക്ക് ചെയ്യണം, 10-20 വർഷമായിട്ട്. അപ്പൊ വീട്ടിൽ വന്ന് കയറി തല്ലു എന്ന് പറയുമ്പോൾ ഇങ്ങനെ വീണ്ടും ടെൻഷൻ. എന്നിട്ട് അങ്ങേരെ വീണ്ടും ഇങ്ങേരെ വിളിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ ഇയാളെ വിളിച്ചു. വിളിച്ചിട്ട് ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല, ഞാൻ വഴക്കൊന്നും പറയില്ല, ആരെ വിളിച്ചിട്ടെങ്കിലും മോശമായിട്ടൊന്നും പറയത്തില്ല. എനിച്ചു ചേട്ടനും മക്കളൊക്കെ ഇല്ലേ? ആ എനിക്ക് ഐ ഹാവ് ടു ചിൽഡ്രൻ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ സുബിയാണ് ചേട്ടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടന് ഇപ്പം മക്കൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. ആ അതില്ലാത്തതിന്റെ കുഴപ്പമായിട്ടാ ഇത് കാണിച്ചത് എന്ന് പറഞ്ഞു. ഒരു പെമ്മക്കൾ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റില്ലേ? അതില്ലാത്തതിന്റെ, എനിക്ക് എന്റെ ഒരു മോൻ കല്യാണം കഴിച്ചാ. ഞാൻ പറഞ്ഞ, ആ അവരുടെ വീട്ടിലൊക്കെ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ പെണ്ണിന്റെ വീട്ടിലൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് മോശമായിട്ടാ, ഇത് നാട്ടുകാർ മൊത്തം പൊങ്കാലായിട്ടുണ്ടിരിക്കല്ലോ, മോശമല്ലേ. അമ്മോളെ ക്ഷമിക്കണം, എനിക്ക് അങ്ങനെ above 70 ആണ്, 62 or 70 എന്തോ പറഞ്ഞു. രണ്ടാം പാലി ആരംഭിച്ചു. അതെ, രണ്ടാം പാലി ആരംഭിച്ചു. അതിന്റെ എന്തെങ്കിലും ആയിരിക്കും. പുള്ളിക്കാരൻ രാത്രി ഫുട്ബോൾ കണ്ടോണ്ടിരുന്ന, അതുകൊണ്ടാവും. അപ്പൊ ആ ഒരു സമയത്ത് ഇട്ടുപോയതാണ്, ഭയങ്കര കാലുപിടുത്തം അതുകൊണ്ടൊക്കെ. ഞാൻ പറഞ്ഞു, ചേട്ടാ അത് നോക്കിയും കണ്ടും ചെയ്യണം കേട്ടോ, ഇപ്പോ 4:00 ആയി, ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, നാട്ടുകാർ ഇതുപോലെ പൊങ്കാലിട്ട് എങ്ങനെ വെള്ളം, വെള്ളം ഇറങ്ങൂല കേട്ടോ 5-6 ദിവസത്തേക്ക്. ഞാൻ ആ ലെവലാ, അല്ലാതെ അഞ്ചാറ് ദിവസം ഉറങ്ങിയിട്ടുണ്ടാവില്ലേ. പാടത്തില്ലല്ലോ. ഇല്ല, ആട്ടമുണ്ട്, പാട്ടില്ല അല്ലേ? വേണ്ടി വന്നാലും ആടും, പക്ഷെ നമ്മള് പാടില്ല. എങ്കിൽ ഒരു പാട്ട് കേൾപ്പിച്ചുതരാം. ഓക്കെ, പ്ലേ.
ഇപ്പൊ അറിഞ്ഞോ അറിഞ്ഞില്ലെന്ന് ഇപ്പൊ അറിയാം. നമുക്ക് ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഈ ഗാനം ആലപിച്ച പ്രശസ്ത സംവിധായകൻ ആരാണ്? ഓപ്ഷൻ എ ലാൽ ജോസ്, ഓപ്ഷൻ ബി കമൽ, ഓപ്ഷൻ സി സത്യൻ അന്തിക്കാട്, ഓപ്ഷൻ ഡി രാജസേനൻ, ഓപ്ഷൻ ഇ ബി ഉണ്ണികൃഷ്ണൻ. രാജസേനൻ സർ. പൂട്ടോ ഞാൻ? പൂട്ടിക്കോ? ഓപ്ഷൻ ഡി ഞാൻ പൂട്ടി. ഉറപ്പാ. മിക്കവാറും തിരുവനന്തപുരത്തെ വീട്ടിലിരുന്നിട്ട് അദ്ദേഹം ബോധം കെട്ട് വീണു. അദ്ദേഹം ചെയ്യാത്ത ഒരു പരിപാടി ചെയ്തു എന്നൊരാൾ ആരോപിക്കുന്നു. എന്തായാലും പൂട്ടി. ഇനിയിപ്പോ അതിന്റെ തലയിലെടുത്ത് അനുഭവിച്ചുള്ളൂ. ഇത് പരാജയപ്പെട്ടാൽ, എട്ട് നിലയിൽ ഈ ഉത്തരം പൊട്ടിയാൽ 3000 രൂപയും കൊണ്ട് വീട്ടിൽ പോകും. എവിടേക്ക? വരാപ്പുഴയ്ക്ക് അല്ലേ? വരാപ്പുഴയിലെ ആ 4 ബെഡ്റൂം ഉള്ള വീട്ടിലേക്ക് കൊണ്ടു പോകും. സിനിമയിൽ ഒരു അവസരം തന്നതിന് അദ്ദേഹത്തിന് ഇത്രയും പണിയണമായിരുന്നു എന്നായിരിക്കും അദ്ദേഹം വീട്ടിൽ ഇരുന്ന് ആലോചിക്കുക. ഏത് സിനിമയിൽ അഭിനയിച്ചു അദ്ദേഹത്തിന്റെ? അദ്ദേഹത്തിന്റെ കനകസിംഹാസൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു നല്ല ക്യാരക്ടർ ആയിരുന്നു അല്ലേ? അതൊരു ബ്രേക്ക് ആയോ നമുക്ക് ഏതെങ്കിലും സിനിമയിലേക്ക് അവസരം കിട്ടാൻ കാരണമായി? അത് കഴിഞ്ഞ് ഞാൻ ലാൽ ജോസ് സാറിന്റെ പടത്തിൽ അഭിനയിച്ചു, കമൽ സാറിന്റെ പടത്തിൽ അഭിനയിച്ചു, ബാക്കി രണ്ടുപേരും പടത്തിൽ അഭിനയിക്കാനായിട്ടുള്ള ചാൻസ് എനിക്ക് വന്നു. അവസരം കൊടുക്കാം. പടത്തിൽ അഭിനയിച്ചിട്ടില്ല. ബി ഉണ്ണികൃഷ്ണൻ സാറിന്റെ മാർഗമില്ലേ? ബി ഉണ്ണികൃഷ്ണൻ സാറിന്റെ ഒരു പടത്തിൽ അഭിനയിച്ചോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. അയ്യോ, അതൊക്കെ മറന്നു പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും കേട്ടോ. കുറച്ചൊരു ജാടയായി എന്ന് പറയും. ഇല്ല, അങ്ങനെ അങ്ങനെയല്ല. കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു മാതിരി ലീഡിങ് കുറെ സംവിധായകരുടെ നല്ല പടങ്ങളിൽ അഭിനയിക്കാൻ. രഞ്ജിത് സാറിന്റെ ഡ്രാമ ചെയ്തു, ലാൽ സാറിന്റെ, അങ്ങനെ കുറെ ലീഡിങ് ഡയറക്ടേഴ്സിന്റെ പടങ്ങളിൽ അഭിനയിക്കാനുള്ള ചാൻസ് ഉണ്ടായിട്ടുണ്ട്. സന്തോഷമായി. അപ്പൊ ഓപ്ഷൻ ഡി താങ്കൾ പറഞ്ഞ ഉത്തരം. ഉത്തരം ശരിയല്ല എന്ന് പറഞ്ഞാൽ താങ്ങാൻ പറ്റുമോ? ഇല്ല. ഇല്ലല്ലോ. ഇല്ല. പറഞ്ഞങ്ങോട്ടങ്ങ് വീഴുവോ? ഇല്ല. പിന്നെ അതൊക്കെ നടക്കട്ടെ. ഉത്തരം ശരിയാണ്. രാജസേനാണ്. കാര്യം എനിക്ക് ചലച്ചിത്ര സംവിധായകരിൽ നന്നായി പാടാൻ പറ്റുന്ന ഒരാൾ അദ്ദേഹം. അതിലെ അതിന് മ്യൂസിക്കൽ ടേസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പടങ്ങളൊക്കെ കാണുമ്പോഴും നമുക്കറിയാം. ഓക്കെ, എവരെ കുട്ടിയുടെ അപ്പൊ 40,000 രൂപ കൈ കിട്ടി രാജസേനന് ആദരവ്. ഓക്കെ കുട്ടിയേട്ടാ, പറയൂ. താങ്കൾ ഡൽഹിയിൽ വെച്ച് നടന്ന ഒരു ഓട്ട മത്സരത്തില് താങ്കൾക്ക് ബ്രോൺസ് മെഡൽ കിട്ടി എന്ന് കുട്ടിയേട്ടൻ മനസ്സിലാക്കുന്നു. പക്ഷേ അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ താങ്കൾ ബോധം കെട്ട് വീണു. പിന്നെ 5 മണിക്കൂറിന് ശേഷമാണ് താങ്കൾക്ക് ബോധം വീണത് എന്നും എവിടെ വെച്ചാ മെഡൽ കിട്ടിയത്? ഏത് സാഹചര്യത്തിൽ കിട്ടി? കിട്ടിയ മെഡൽ തിരിച്ചെടുത്തുകൊണ്ട് പോയോ? അതുകൊണ്ടാണോ ബോധം കെട്ട് വീണത്? ഇല്ല, അതുകൊണ്ടല്ല. അത് ഡൽഹിയിലായിരുന്നു. ആർ ഡി അറ്റൻഡ് ചെയ്യാൻ പോയതാണ്. റിപ്പബ്ലിക് ഡേ. അത് ജൂനിയർ വിംഗ് ആയിരുന്നു. എൻസിസിയിലുള്ളപ്പോ 9th പഠിക്കുമ്പോഴത്തേക്കും ആർ ഡി അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി. അപ്പൊ ഓൾ കേരള പരേഡ്. അപ്പൊ ഓൾ കേരള ലീഡ് ചെയ്തുകൊണ്ടുള്ള കമാൻഡർ ആയിട്ടാ പോവുകയും ചെയ്യുന്നത് ജൂനിയർ വിങ്ങിന്റെ. ഇത് ക്രോസ് കൺട്രി ഉണ്ടായിരുന്നു, 5 കിലോമീറ്റർ ഓട്ടം. അന്ന് എനിക്ക് ഡ്രസ്സിനോടൊക്കെ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് താല്പര്യം ഇല്ലാതായത്. അന്ന് ഞാൻ നിക്കർ ഇട്ട് തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഒരു നിക്കർ തന്നു, ഒരു ബനിയനും തന്നു. അപ്പൊ ജനുവരി മാസം ആയതുകൊണ്ട് മഞ്ഞല്ലേ, -degree ഒക്കെ, അപ്പം തണുത്ത് വരച്ച് നിക്കുകയാണ്. അപ്പൊ സീനിയേഴ്സും ജൂനിയേഴ്സും ഒരുമിച്ചുള്ള ഓട്ടമാണ്. എന്നിട്ട് നമ്മൾ ഈ 5 കിലോമീറ്റർ ഓടി വന്നിട്ട് ഒരു സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യണം. ആ റിപ്പോർട്ടിങ്ങിന്റെ ടൈം നോക്കിയിട്ടാണ് ഇതിന് മത്സരത്തിന് പ്രൈസ് നിശ്ചയിക്കുന്നത്. ഞങ്ങളുടെ ഒരു രാജെന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു, ഭയങ്കര പ്രോത്സാഹനമായിരുന്നു എനിക്ക്. ട്രിവാൻഡ്രത്ത് നമ്മുടെ മിലിറ്ററി ക്യാമ്പിലൊക്കെ ആയിരുന്നു അതിന്റെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പല സ്ഥലത്ത് ക്യാമ്പ് കഴിഞ്ഞ് കഴിഞ്ഞ് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്താണ് നമ്മൾ വരുന്നത്. ഓൾ കേരള കമാൻഡറായിട്ട് പോയി, പരേഡെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ക്രോസ് കൺട്രി വന്നു. ഓടാൻ നേരത്ത് രാജ് സാറ് സീനിയർ ചേട്ടന്മാരോട് പറഞ്ഞു, എല്ലാരും കൂടെ ഒരുമിച്ചാണല്ലോ ഓടുന്നത്, നിങ്ങൾ ഓടിയിട്ടൊന്നും കിട്ടാൻ പോണെന്ന് എനിക്ക് തോന്നാനുള്ള പല ഇന്ത്യയിൽ മൊത്തമുള്ള പല സ്ഥലത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അവൾ ഓടി എന്തെങ്കിലും സമ്മാനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവളുടെ ടൈമിംഗ് നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് അവൾക്ക് ഓടാൻ പറ്റിയില്ലെങ്കിൽ അവൾക്ക് തണുപ്പായതുകൊണ്ട് വീസിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇടയ്ക്ക് ഇച്ചിരി വീസിംഗ് വരും, എനിക്ക് വീസിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവളെ പിടിച്ചു വലിച്ച് ഓടിച്ചോളണമെന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായി. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു തൃപ്തി ചേട്ടനും പിന്നെ മറ്റേ ചേട്ടന്റെ പേര് ഞാൻ ടോണി ചേട്ടനാന്ന് തോന്നുന്നു, രണ്ടുപേരും കൂടി 3 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് മതിയായി. കൂടെ കൂടെ ആംബുലൻസ് ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ. 5 കിലോമീറ്റർ 3 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തണുപ്പ് കാരണം രാവിലെ നല്ല തണുപ്പ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും പറഞ്ഞാൽ മര്യാദയ്ക്ക് കാണാൻ പോലും പറ്റുന്നില്ല, അങ്ങനത്തെ ഉള്ള സ്ഥിതി. അപ്പൊ ഒരു സ്റ്റേഡിയത്തിൽ നിന്ന് ഓടി കറങ്ങി തിരിഞ്ഞ് ഈ സ്റ്റേഡിയത്തിൽ വരണം. വഴി കാണിക്കാനായിട്ട് മുമ്പിൽ ഒരു വണ്ടിയും പോകുന്നുണ്ടാവും. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഇവര് എന്നെ രണ്ടുപേരും കൂടി കയ്യെ പിടിച്ച് വലിച്ച് ഒരു കണക്കിന് കൊണ്ടുവന്ന് ഓടിച്ചോണ്ടിരിക്കുക. എന്നിട്ട് 5 കിലോമീറ്റർ കഴിഞ്ഞ് സ്റ്റേഡിയത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പൊ ഓരോ സ്റ്റേറ്റിന്റെ ഇതായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് തല ഇറങ്ങിയിട്ടൊന്നും നിൽക്കാൻ പറ്റുന്നില്ല.
ഞാൻ ആദ്യം കേ കണ്ടപ്പോഴത്തേക്കും കർണാടക ചെന്ന് റിപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കും ഇത് ഞങ്ങളുടെ കൊച്ചല്ല, വേറെ എവിടെയെങ്കിലും പോയി റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു അവർ പറഞ്ഞു വിട്ടു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത് ടൈമിങ് മാറിപ്പോയി. അതുകൊണ്ടാണ് ബ്രോൺസ് ആയത്. ശരിക്കും സിൽവർ മെഡൽ കിട്ടേണ്ടതായിരുന്നു, ടൈമിങ് അല്ലേ നോക്കുന്നത്. അപ്പൊ അങ്ങനെ ചെന്ന് റിപ്പോർട്ട് ചെയ്തത് മാത്രം. നമ്മളിങ്ങനെ സോൻസോ 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 നമ്മുടെ നമ്പർ ഉൾപ്പെടെയൊക്കെ പറയണമല്ലോ, റിപ്പോർട്ടിങ് സർ എന്ന് പറഞ്ഞിട്ട് ഒറ്റ വീഴ്ച. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ പിന്നെ മൂന്നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞ് എണീക്കുമ്പോ എന്നെ ഈ ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ പൊതിഞ്ഞു വെച്ചേക്ക, പൊതിഞ്ഞിട്ട് സ്റ്റേഡിയത്തിലും ചെയറല്ല മറ്റേ തിന്ന പോലെ, സ്റ്റേഡിയത്തിൽ എവിടെയോ മുകളിൽ കൊണ്ടുവന്ന് കിടത്തിയേക്കാണ് ഇവര്, അവിടെ കൊണ്ടുവന്ന് വെച്ചേക്ക ഇവര്. അങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ പൊതിഞ്ഞു വെച്ചേക്കുന്ന മൊത്തത്തിൽ ഇങ്ങനെ റാപ്പ് ചെയ്തെടുക്കത്തില്ല. അതുപോലെ എന്റെ കൈയും കാലും ഒക്കെ മരവിച്ചു പോയി. തണുപ്പും അല്ലേ, ചെറിയ ഡ്രസ്സും അല്ലേ ഇട്ടേക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ബ്രോൺസ് കിട്ടി. ഇപ്പോഴാ മെഡൽ വീട്ടിലുണ്ട്, സർട്ടിഫിക്കറ്റും ഉണ്ട്. ഇനി നമുക്ക് 600,000 രൂപ. ഞാൻ അന്ന് പണ്ടേ നല്ല ഓട്ടക്കാരിയായിരുന്നു, ഇപ്പോഴും ഓടേണ്ടി വരും മിക്കവാറും. ഓക്കേ, ഇനി സാധ്യതയുണ്ട്. 600,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു, ഓടാൻ വരട്ടെ. ഓക്കേ, ലെവൽ 2 കുട്ടേട്ടാ ഒന്ന് പിടിച്ചിരുന്നുള്ളൂ. കാച്ചിൽ, ചേന, ചേമ്പ്, കൂർക്ക, നനക്കിഴങ്ങ്, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, കൂവക്കിഴങ്ങ്, ഇത് ചന്തയാന്ന് തോന്നരുത്, എന്നിവയെ ചേർത്ത് പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. അയ്യോ, ഓപ്ഷൻ എ ദശപുഷ്പങ്ങൾ, ഓപ്ഷൻ ബി ത്രികടു, ഓപ്ഷൻ സി ത്രിഫല, ഓപ്ഷൻ ഡി ദശമൂലം, ഓപ്ഷൻ ഇ എട്ടങ്ങാട്. കാച്ചിൽ, ചേന, ചേമ്പ്, കൂർക്ക, നനക്കിഴങ്ങ്, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, കൂവക്കിഴങ്ങ്. എട്ടങ്ങാടി. അതെങ്ങനെ മനസ്സിലായി? എട്ടെണ്ണ എനിക്ക് അപ്പോഴേ തോന്നി അത് എണ്ണി നോക്കാൻ സാധ്യതയുണ്ടെന്ന്. ദശപുഷ്പങ്ങളല്ല ത്രിഫലയല്ലാന്ന് എനിക്കറിയാം. ത്രികടു അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ദശമൂലമല്ല, ദശമൂലം എന്ന് പറഞ്ഞ ഒരു അരിഷ്ടം അല്ലേ, അല്ലേ? ദശമൂല അരിഷ്ടം. അപ്പൊ എട്ടങ്ങാടി തന്നെ. എട്ടെണ്ണുണ്ട്, കുടിച്ചിട്ടുണ്ടോ ദശമൂല അരിഷ്ടം? ആ പിന്നെ കുടിച്ചിട്ടുണ്ട്. നന്നായി. ഓപ്ഷൻ ഇ എട്ടങ്ങാടി പൂട്ടോ. എട്ടങ്ങാടി എട്ട് നിലയിൽ പൊട്ടിയോ? ഇല്ല. ഓക്കേ, ഉത്തരം ശരിയാ. 50,000 രൂപ, 500,000 രൂപയാണ് കൈകിട്ടിരിക്കുന്നത്. യഥാർത്ഥത്തില് ഒരു ഒരു സുഖമുള്ള ഓർമ്മ സുബിക്കുണ്ട്. അതായത് സുബിയുടെ കല്യാണം നടക്കുകയാണെങ്കിൽ അതിന് 10 പവന്റെ സ്വർണം നൽകുമെന്ന് കലാഭവൻ മണി പറഞ്ഞു. അത് കല്യാണം നടക്കത്തില്ല എന്നുള്ള വിശ്വാസം കൊണ്ടാണോ? അതറിയില്ല. ഇല്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു നല്ല മനസ്സിന്. കലാഭവൻ മണിയുമായിട്ട് ബന്ധം ആദ്യം കുറച്ച് ഉടക്കായിരുന്നു, സുബി അത്ര താല്പര്യമില്ലായിരുന്നു. ഉടക്കം അല്ല പറയണേ, പുള്ളിക്കാരൻ എന്നോട് അത്ര വലിയൊരു ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങളെ മൈൻഡ് ചെയ്തൊന്നും ഉണ്ടായിരുന്നില്ല. പ്രോഗ്രാം സ്റ്റേജിലൊക്കെ വെച്ച് കാണുമായിരുന്നു? സ്റ്റേജിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തോട് എന്നോട് അങ്ങനെ വലിയൊരു താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ വലിയ മിണ്ടു ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ ഒരു അമേരിക്കൻ ട്രിപ്പ് പോയി ഞങ്ങള്, ദിലീപേട്ടന്റെ ഒക്കെ ട്രിപ്പ്, 2010 ദിലീപേട്ടൻ, കാവ്യ, ഭാവന എല്ലാരും കൂടി ഉള്ള ഒരു ട്രിപ്പായിരുന്നു. അത് പോയപ്പോഴത്തേക്കും ഞാനൊരു കണ്ടംപററി ഡാൻസ് അതിനകത്ത് ആദ്യമായിട്ട് ട്രൈ ചെയ്താണ്, ആ ഒരു ടൈപ്പ് ഓഫ് ഡാൻസ്. അല്ലാതെ സിനിമാറ്റിക് ഡാൻസ് ആയിരുന്നല്ലോ കളിച്ചോണ്ടിരുന്നത്. അപ്പൊ അന്നേരം ഈ സൈഡിൽ വന്ന് നമ്മുടെ ദിലീപേട്ടനാണെങ്കിലും നാദർശക്കാണെങ്കിലും മണിച്ചേട്ടനാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ നിൽക്കും. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസ്റ്ററിനെ നിലത്ത് നിർത്തണമുള്ള മൊത്തത്തിൽ എയറിലാ ഞാൻ, ഇങ്ങനെ ഒരു കാലയിലും ഒരു കയ്യിലൊക്കെ പിടിച്ചിട്ട് ഇതിങ്ങനെയൊക്കെ കറക്കിയൊക്കെ എടുത്തോണ്ടിരിക്കുക. അപ്പൊ ഇവർക്ക് പേടി. അതായത് എനിക്ക് 8 എൻട്രി ഉണ്ട് 3 മണിക്കൂറിൽ, സ്കിറ്റ് ഡാൻസ്, സ്കിറ്റ് ഡാൻസ് അങ്ങനെയെന്ന് പറഞ്ഞ്, പിന്നെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ആയിട്ട്. അപ്പോ ഇവര് ആദ്യ ഡാൻസ് വേണ്ടാന്ന് വെച്ചായിരുന്നു. എന്തെങ്കിലും പറ്റിപ്പോയാ പിന്നെ അടുത്തതിനൊന്നും എൻട്രിക്ക് ആളില്ലല്ലോ. പക്ഷെ ഫസ്റ്റ് സ്റ്റേജ് ഒന്ന് കളിപ്പിച്ചു നോക്കാം എന്ന് പറഞ്ഞു. ഫസ്റ്റ് സ്റ്റേജ് കളിച്ചപ്പോ ഇവരെല്ലാരും പ്രാർത്ഥിച്ചു വന്ന് ഇങ്ങനെ നിൽക്കും. എല്ലാ സ്റ്റേജിലും ഇവര് മൂന്നുപേരും ഞാനീ ഡാൻസ് കളിക്കുമ്പോ സൈഡിൽ വന്ന് നിന്നിട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആശ്വാസമായി, ഒന്നും പറ്റില്ലല്ലോ, ശരി കേട്ടോ, മോളെ അടുത്ത് തന്നെ റെഡി ആയിക്കോന്ന് പറയാം, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പെരുമാറ്റം കൊണ്ട് എന്താണോ എന്ന് അറിയത്തില്ല. മണിച്ചേട്ടന് അന്നേരം എന്നെ മനസ്സിലായതെന്ന് തോന്നുന്നു, എന്റെ ക്യാരക്ടർ മനസ്സിലായത് അന്നേരം തോന്നണം. അപ്പൊ ഒരിക്കൽ ഞാനും ഷാജോൻ ചേട്ടനും ധർമ്മജനും കൂടി ഇരിക്കുമ്പോ, അപ്പൊ എപ്പോഴും എനിക്ക് ധർമ്മന്റെയും ഷാജോൻ ചേട്ടന്റെയും അവര് ഇത്രയും അങ്ങ് ഹിറ്റ് ആയിട്ടില്ല അന്നേരം, 2010 അല്ലേ.
അടുത്ത റൂം തരാം വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കല്ലേ, എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഓടി വരാൻ ഒരാൾ വേണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും റൂം തരുന്നത്. ഈ മണിച്ചേട്ടൻ ഒറ്റയ്ക്ക് റൂമിൽ കിടന്നുറങ്ങത്തില്ല, എപ്പോഴും ഇവരുടെ ഒപ്പം ഉണ്ടാവും. അങ്ങനെയാണ് പുള്ളിക്കാരൻ തന്നെ മനസ്സിലായത്, ഇവരുടെ സംസാരത്തിൽ നോക്കി മനസ്സിലായല്ലോ. ഞാൻ വിചാരിച്ചിരുന്ന മാതിരി ഒരാളല്ല അവള്, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളാന്ന് മനസ്സിലായി. ഞാനും ഒക്കെ കഷ്ടപ്പെട്ട് വന്നതല്ലേ, അവൾക്ക് കുടുംബത്തോട് ഭയങ്കര താല്പര്യമാണെന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം ഇങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം ഇല്ലാത്ത ദിവസം ഇരിക്കുമ്പോഴത്തേക്കും പറഞ്ഞു, നീ എന്താ ഒരു കല്യാണം കഴിക്കാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ ഒരു ഇത് വന്നില്ല ഏട്ടാ, എപ്പോഴെങ്കിലും പറ്റുമ്പോഴത്തേക്കും കഴിക്കാം, എനിക്ക് അങ്ങനെ ഒരു മൈൻഡ് വന്നില്ല എന്ന് പറഞ്ഞു. നീ ഒരു കല്യാണം കഴിക്കണം, നീ ഒരു നല്ല കൊച്ച എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിന്റെ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ നീ എത്രയും പെട്ടെന്നൊരു കല്യാണം കഴിഞ്ഞ് സെറ്റിലാവണം, ഇപ്പൊ നീ ഒന്ന് ഇതായി നന്നായിട്ട് നിൽക്കുന്ന സമയമല്ലേ, നിന്റെ അമ്മയ്ക്കും ഒരു അത്താണി ആവൂലേ, അനിയനും ഒരു ഹെൽപ്പ് ആവത്തില്ലേ, ആരെങ്കിലും ഒരാൾ കുടുംബത്ത് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരാളെ നോക്കി കല്യാണം കഴിക്കണം, നിന്റെ കല്യാണം നടക്കുവാണെങ്കിൽ 10 പവൻ ഞാൻ തരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്നേരം അത് കേട്ടിട്ട് അങ്ങനെ അങ്ങ് വിട്ടു കളഞ്ഞു. ആ അങ്ങനെയൊക്കെ പലരും പലതും പറയാറുണ്ട്, എന്തെന്നാന്ന് വിചാരിച്ച് വിട്ടു കളഞ്ഞു. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിന്റെ അമ്മയെ വിളിച്ചിട്ട് എനിക്കൊന്ന് ഫോൺ തരണം എന്ന് പറഞ്ഞു. ഞാൻ അമ്മയെ വിളിച്ചിട്ട് ഫോൺ കൊടുത്തു, അമ്മയോടും പറഞ്ഞു, അമ്മേ എത്രയും പെട്ടെന്ന് ഇവളുടെ കല്യാണം നമുക്ക് നടത്തണം, അതിന് 10 പവൻ ഞാൻ അവൾക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടും ഞാനിത് വിശ്വസിച്ചില്ല. അത് കഴിഞ്ഞ് ഇവിടെ എയർപോർട്ടിൽ വന്ന് 10-55 ദിവസം കഴിഞ്ഞ് എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴത്തേക്ക് അമ്മയും അച്ഛനും കൂടെ എന്നെ റിസീവ് ചെയ്യാൻ വന്നു. അപ്പോൾ വേഗം വന്നേച്ച് അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അമ്മ എൻ്റെ അമ്മയെ പോലെയാണ് ഇത്, നേരത്തെ എനിക്ക് ഇവിടെ ഇഷ്ടമല്ലായിരുന്നു, അങ്ങനെ തന്നെ പറഞ്ഞു, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഇവിടെ, ഭയങ്കര അഹങ്കാരിയാണെന്നാണ് വിചാരിച്ചിരുന്നത്, ഇവളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം, ഞാൻ വരുകയും ചെയ്യും, 10 പവൻ ഞാൻ അവൾക്ക് കൊടുക്കുകയും ചെയ്യും. ഞാനെന്ന് വെറുതെ പറഞ്ഞതല്ല, വേറൊരു മൈൻഡിലൂരുന്നപ്പോൾ പറഞ്ഞതല്ല, അവൾക്ക് 10 പവൻ കൊടുക്കും, അതിന് ഷാജോണും ധർമ്മനും സാക്ഷിയാണ് കേട്ടോ എന്ന് പറഞ്ഞു പറഞ്ഞു. പക്ഷേ കല്യാണം നടക്കൂല്ലോ എന്നുള്ള ഒന്നുമല്ല, അതൊന്നും അതിനുള്ളൊരു ഇത് പുള്ളിക്കാരനങ്ങ് പോയില്ലേ. പക്ഷെ അത് പിന്നെ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, നമ്മളോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അത് പിന്നെ പ്രോഗ്രാംസ് ഒക്കെ നിറയെ ചെയ്യുമായിരുന്നു, നമ്മൾ ഗൾഫിലും ഒക്കെ നിറയെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു എന്താ പറയുക, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മരണമായിപ്പോ. പുള്ളിക്കാരൻ്റെ വയ്യെന്ന് പോലും നമുക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേക്ക് പാർട്ടിയിലൊക്കെ ചെന്നിട്ടുണ്ട്, ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഒരു 31st പ്രോഗ്രാം അവിടെ ചാലക്കുടിയിലായിരുന്നു. അതറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മാനേജർ നമ്മളെ വിളിച്ചു. അപ്പോൾ എനിക്കന്ന് ഡാൻസ് ട്രൂപ്പ് ഉണ്ട്, ഡാൻസ് ട്രൂപ്പായിട്ട് എന്ന് നീ പിറ്റേ ദിവസം ബർത്ത്ഡേ കൂടിയിട്ട് പോയാൽ മതി, പോയാൽ നീ തിരിച്ചു വരത്തില്ലെന്നറിയാം, ഞങ്ങളിവിടെ പാടിയിൽ ആർട്ട് ഫോംസ് ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാം ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാനേജറോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഡാൻസ് പിള്ളേർക്ക് ഉൾപ്പെടെ അവിടെ റൂമൊക്കെ എടുത്ത് തന്ന് പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ കൂടിച്ചിട്ട് ഞങ്ങളെ 1st വിട്ടോളൂ. അതായത് ഓർമ്മിക്കാനേ നമുക്ക് പറ്റൂ. ഓക്കെ, നമുക്ക് 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. 60,000 മോണിറ്റർ. എറണാകുളം ജില്ലയിൽ എവിടെയാണ് പാലിയം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ വാഴക്കുളം, ഓപ്ഷൻ ബി പിറവം, ഓപ്ഷൻ സി വൈപ്പിൻ, ഓപ്ഷൻ ഡി ഇരട്ടക്കുളങ്ങര, ഓപ്ഷൻ ഇ ചേന്തമംഗലം. ഞാൻ ഇങ്ങനെ ഒരു കൊട്ടാരത്തെ കുറിച്ച് കേട്ടിട്ടില്ലാന്നേ. ആദ്യമായിട്ടാണോ ഇപ്പൊ കേട്ടല്ലോ? ഇപ്പൊ കേട്ടു. പാലിയത്തച്ഛന്റെ കൊട്ടാരമാണ്. ആയിക്കോട്ടെ, ചേന്തമംഗലം. കൂട്ടോ പാലിയത്തച്ഛന്മാരുടെ പാലസ് ചേന്തമംഗലത്താണെന്ന് വിശ്വസിക്കുന്ന ആദ്യത്തെ വരാപ്പുഴക്കാരിയാണ്. ഓപ്ഷൻ ഈ പൂട്ടി. ഇനി ലോകം അത് കേൾക്കാൻ പോകുന്നു. ഒരു നല്ല തെറ്റുത്തരം പറഞ്ഞു എന്ന കാര്യം. രാഹുൽ ശരിയായിരിക്കും അത്. രാഹുൽ വോയിസ് ഒക്കെ കനപ്പിച്ച് തന്നെ പറയുന്നു. ശരിയായിരിക്കും. ഓപ്ഷൻ ഇ ചേന്തമംഗലം. താങ്കൾ പറഞ്ഞ ഉത്തരം യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. അപ്പൊ 60,000 രൂപ കിട്ടി. ഇനിയിപ്പോ 70,000 നീങ്ങാം. 70,000 വെച്ചടി വെച്ചടി കേറുവല്ലേ. ഓക്കെ, അല്ല ഈ വിദേശ നാടുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ എനിക്കൊന്ന് നിങ്ങൾ ഈ സിനിമാല സംഘവും അല്ലാതെ നമ്മുടെ സ്റ്റേജ് മിമിക്രി ചെയ്യുന്ന ഒരുപാട് ആളുകളുമായിട്ട് ഒത്തിരി യാത്രകൾ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ, അത് കണ്ടിന്യൂസ് ആയിട്ട് അമേരിക്കൻ ട്രിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. 8th പാസ്പോർട്ടായി. ബാക്കി 7 സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ, കളയരുത്. അവസാനം എത്ര പാസ്പോർട്ട് എന്നുള്ളത്, ലാസ്റ്റ് പാസ്പോർട്ട് വരുമല്ലോ, അതിന് മുമ്പ് എണ്ണി നോക്കണം. ഓക്കെ, എത്രയുണ്ടെന്നുള്ളത്. പോയതിൽ ഏറ്റവും എൻജോയ് ചെയ്ത ട്രിപ്പ് എവിടെയായിരുന്നു? ആഫ്രിക്ക യാത്ര ഒരു ആഫ്രിക്കയിൽ പോയപ്പോഴത്തേക്കും വനാന്തരത്തിലൂടെയൊക്കെ യാത്ര ചെയ്തു. സിംഹത്തിന്റെ മടയിൽ പോയി. ആ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാജോൺ ചേട്ടൻ ഉണ്ടായിരുന്നു, പ്രജോദ് ചേട്ടൻ ഉണ്ടായിരുന്നു, യൂസഫ് ഒക്കെ ഉണ്ടായിരുന്നു.
പിന്നെ അവിടെ നിന്ന് രണ്ട് ചേട്ടന്മാരും കൂടി കൂട്ടിയാ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഒരിടത്ത് താമസിക്കാനായിട്ട് ഒരു ടെന്റാ തന്നത്, ഒരു ടെന്റ് പോലെ തന്നു. അതായത് അഞ്ചാറ് തൂണുമ്മ ഉള്ളത്, ബാത്റൂമിനൊന്നും കതക് പോലും ഇല്ല. ചിലപ്പോ ഇങ്ങനെ ഒരു ചാക്കു പോലത്തെ സാധനമൊക്കെ ഇടുമല്ലോ, അതുപോലും ഇല്ല. അപ്പൊ ഒരു ടെന്റ് കഴിഞ്ഞിട്ട് അടുത്ത ടെന്റിലേക്ക് കുറെ ദൂരമുണ്ട്. എനിക്കൊരു ടെന്റ് തന്നിട്ട് തന്നെ താമസിച്ചോളാം, ഇത് സിബിട്ട് അടയ്ക്കുകയും ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കിടക്കൂല ഇതിനകത്ത്, ഒറ്റയ്ക്ക് കിടക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ അതിന് അവിടെ രണ്ട് കട്ടിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ടെന്റ് ക്യാൻസൽ ചെയ്തിട്ട് അവര് മൂന്നുപേരും അവിടെ കിട്ടെ, പ്രജോദേട്ടനും ഷാജോൻ ചേട്ടനും ഇവിടെ നിക്കട്ടെ എന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു റൂം ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. രാത്രി ആയപ്പോഴത്തേക്ക് ഈ മറ്റേ അതിന്റെ ഇതിന്റെ ഓളി ഇടുന്ന ഒച്ച നമ്മൾ സിനിമയിലൊക്കെ കേൾക്കുന്ന പോലെ, അത് കഴിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാ പറയുന്നത് രണ്ടു ദിവസം മുമ്പ് അവിടെ ആന ഇറങ്ങിയതാണ്, എന്തൊക്കെയോ നശിപ്പിച്ചിട്ടൊക്കെ പോയി എന്ന് പറഞ്ഞു. ഇതാണെങ്കിൽ ഒരു ടെന്റല്ലേ, ഒരു ആനക്ക് കൈത്തുമ്പോണ്ട് വെച്ചെടുക്കാൻ പറയും. അത് തന്നെയല്ല, അവിടുത്തെ ആൾക്കാർ ഭയങ്കര പൊക്കമുള്ള ആൾക്കാർ, അവിടെ ഇവിടെയൊക്കെ കുറെ കമ്മലും അതും ഇതുട്ടുള്ള ആൾക്കാർക്ക് എന്താ പറയുക ചക്കു, മസായിസ് ആണോ വെച്ചാ അവർക്ക് ഈ അനിമൽസിന്റെ മണം പിടിച്ചറിയാന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അവര് കാവൽ നിക്കണ്ട്. പക്ഷെ ഇവര് കുന്തം പിടിച്ചുള്ള നോട്ടമൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏറി വരുമോ പണ്ടാരോന്ന്, നമുക്കൊരു ടെൻഷൻ വരുമല്ല. അതുകൊണ്ടുകൂടി എനിക്ക് കൂടുതൽ പേടിയത്, അതുകൊണ്ടാണ് ഇവരോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞത്. റൂമിൽ വന്നതിന് ശേഷം കിടക്കാം, രാവിലെ എണീറ്റ് വെളുപ്പിനെ പോണം, ആറു മണിക്ക് എണീറ്റ് എന്ന് പറഞ്ഞു. ഇവര് രണ്ടുപേരും കൂടി എന്നെ പേടിപ്പിച്ചോണ്ടിരിക്കടാ, അവൾ ഒറ്റയ്ക്ക്, നമ്മൾ രണ്ടു പേരും, നമുക്ക് എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. ലാസ്റ്റ് ഞാൻ പറഞ്ഞു മര്യാദക്ക് മിണ്ടാതെ കിടന്നോണ്ട് എന്റെ സ്വഭാവം മാറുന്നു. അല്ല, രാത്രി 8 മണി വരെ അവിടെ ഒരു ബൾബിന്റെ വെട്ടമുള്ളൂ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മെഴുകീരി കത്തിച്ചു വെക്കുകയാണ് ചെയ്യണം, ലൈറ്റ് ഇടാനും പറ്റത്തില്ല, പിന്നെ നല്ല തണുപ്പുള്ള ഇതായതുകൊണ്ട് നമുക്ക് ഫാനൊന്നും വേണ്ട. പിന്നെ അത് കഴിഞ്ഞ് രാവിലെ എണീറ്റ് ഇവരെ പുറത്തിറക്കി വിട്ടിട്ട് ഞാൻ കയറി ഫ്രഷ് ആയി വെച്ചാൽ ബാത്റൂമിനും കഥകില്ലല്ലോ, പുറത്തിറക്കി വിട്ട് ഞാൻ അവന്റെ അകത്തുനിന്ന് ചിപ്പിട്ട് ലോക്ക് ചെയ്ത് ഫ്രഷ് ഒക്കെ ആയി ഞങ്ങൾ വെളുപ്പിന് പോയി. പിന്നെ ഒരു ഗൈഡ് വരും നമുക്ക്, കാട്ടിനകത്തേക്കടെ വഴി തെറ്റിപ്പോവല്ലോ എന്ന് വിചാരിച്ച്. ഞാനത് ഏറ്റവും രസകരമായിട്ട് തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആനക്കുട്ടി ചെളിയിൽ വീണ് കിടക്കുക. അപ്പൊ ആനകള് കാവല് നിക്കാണ് ഇതിനെ കയറ്റിക്കൊണ്ട് പോവാനായിട്ട്. അപ്പൊ ഇത് ചെളി പെരണ്ടേക്കണ കൊണ്ട്, അപ്പൊ ഇച്ചിരി വെള്ളം കുറഞ്ഞു വരുന്ന ഇതായിരുന്നു, ചെളി പെരണ്ടേക്കണ കൊണ്ട് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ആനകൾ ഇങ്ങനെ വരും, ഇച്ചിരി ഇതിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകണമല്ലോ. ഇത് ഭയങ്കര കുരുത്തം കെട്ടത്, എന്റെ കുഞ്ഞുമുട്ടേനെ പോലെ ഭയങ്കര കുരുത്തം കെട്ട് കുസൃതിയായിട്ട് ഇതിനെ വാലിലും തുമ്പിക്കൈയിലും പിടിച്ച് എടുത്തു വെക്കും, ഇത് പിന്നെയും കഴിഞ്ഞാത്തേക്ക് പോകും. അങ്ങനെ ഒരു 1.5 മണിക്കൂർ അങ്ങനെ വഴി കിടക്കേണ്ടി വന്ന്. പിന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു സിംഹത്തിന് ബോണ്ടയുടെ ഹെയർ കൊണ്ടേക്കണത്. അവിടുത്തെ ചേച്ചിമാര് കുറെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തന്നായിരുന്നു. ഈ സിംഹം നോക്കുന്നില്ല ഫോട്ടോ എടുക്കാരുന്ന യൂസഫ് ഒക്കെ ഞാൻ നോക്കിയപ്പോ മുണ്ടംപൊരിയോ ബോണ്ടയോ അങ്ങനെ പറഞ്ഞു, അത് വെച്ച് എറിഞ്ഞേക്കുന്ന യൂസഫ് കേടെ കാറാന്താ പിന്നെയുണ്ട് വേറെ ഉണ്ട്. നമുക്ക് 70,000 ചോദ്യം പൈസ കളയണ്ട. പിന്നണി ഗായികയ്ക്കുള്ള ആദ്യ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ഈ ഗാനം ആലപിച്ചതാരാണ്? ഓപ്ഷൻ എ പി ലീല, ഓപ്ഷൻ ബി എസ് ജാനകി, ഓപ്ഷൻ സി പി സുശീല, ഓപ്ഷൻ ഡി പി മാധുരി, ഓപ്ഷൻ ഇ വാണിജ്യറാം. പിടിവള്ളിയുണ്ട്, രണ്ട് പിടിവള്ളി കുട്ടേട്ടന്റെ വക, ഒരു പിടിവള്ളി ഇവിടെ ഞാനത് ആകിലിരിക്കുന്നുണ്ട് അവിടെ. ആ വിജയിച്ചാൽ 70,000 രൂപ, തെറ്റിയാൽ 6,000 രൂപ. ഈ ശബ്ദം സുബി ഘോഷ് നല്ല പരിചിതമാണല്ലോ. പിടിവള്ളി എടുക്കാം, ആരുടെ അവിടെ വേണോ ഇവിടെ വേണോ? ഇവിടെ നോക്കാം, അതായിരിക്കും ബെറ്റർ അല്ലേ? അവിടെ കണ്ടുമ്പോഴിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നോക്കിയപ്പോ എന്താ ഒരു മുഖം, എന്നെ കൊല്ലാതിരിക്കാമോ എന്നുള്ള ചോദ്യം. അതാണ് ഓക്കെ. അപ്പൊ അവിടെ ചോദിക്കാം, കുട്ടേട്ടാ. യെസ് ബോസ്. സുബി സുരേഷ്, ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. രണ്ട് ഓപ്ഷൻ പറയും, അതിൽ ഒന്ന് ശരി ഉത്തരമാണ്. ഉത്തരം ത്രിപൂണിത്തുറ ക്ഷേത്രത്തിനൊക്കെ നിരന്തരം കേൾക്കുന്ന ശബ്ദമല്ലേ ഇത്? ഓപ്ഷൻ എ ഉത്തരം ശരിയാണ്. ജീവിതത്തിലെ
പ്രണയത്തെ വളരെ താല്പര്യത്തോടെ കാണുന്ന ഒരു പെൺകുട്ടിയാണ്. എന്നാൽ ഒരു പിന്നണി ഗായകന്റെ പ്രണയത്തിന്റെ കടയറത്ത് വീഴ്ത്തിയ ഒരു ഭീകരകർമ്മം ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടല്ലോ. അതും പ്രമുഖ പിന്നണി ഗായകന്റെ. ആരാന്ന് പറയില്ല, ആരാന്ന് പറയണ്ട. എന്നാലും അത് ആ ഗായകൻ വീട്ടിലിരുന്ന് നേരത്തെ ഒക്കെ ഈ ക്യാമ്പ് ഇടുമല്ലോ ഒരു ട്രിപ്പ് പോണേന് മുമ്പ്, അപ്പൊ ടിനിയൊക്കെ ഉള്ള ഒരു പ്രോഗ്രാം ഒക്കെ ആയിരുന്നു. അപ്പൊ ടിനിയുടെ നേതൃത്വത്തിലുള്ള പ്രോഗ്രാം ആയിരുന്നു, പക്രൂസ് ഒക്കെ ഉണ്ടായി. അപ്പോ ഈ ഇവൻ കാണാൻ നല്ല സുന്ദരനാ, ഈ ഗായകൻ കാണാൻ നല്ല ചുള്ളനാ. അപ്പൊ പെണ്ണുങ്ങളൊന്ന് വീഴും ഇവനൊന്ന് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ പാട്ടും ഉണ്ടല്ലോ, പാട്ടാണല്ലോ പ്രശ്നം, പാട്ടും പ്രശ്നമാണല്ലോ. അപ്പൊ ഇവനൊരു കാമുകി ഉണ്ടായി, സെന്റ് തെരേസസ് പഠിക്കുന്ന ഒരു കാമുകി ഉണ്ടായി. പുള്ളിക്കാരി പുറത്തുനിന്ന് എങ്ങാണ്ടും വന്ന് ഇവിടെ വന്ന് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതാ. അപ്പൊ കൊണ്ടുവന്നിട്ട് ഒരു ഫ്ലാപ്പുള്ള സാംസങ്ങിന്റെ ഫോൺ കൊടുത്തു, ഒരു കല്ലൊക്കെ ഉണ്ട് തിളങ്ങുകയൊക്കെ ചെയ്യും. അന്നത് അങ്ങനത്തെ ഫോണൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇത് കൂടാതെ ഇവൻ രണ്ട് പ്രായം കൂടി മൂന്നാല് ദിവസം നമ്മൾ ക്യാമ്പിട്ട് നിൽക്കില്ല. ഇല്ല, ഇവര് ഫോണൊക്കെ ഓരോ കൊണ്ടുവന്ന് കൊടുത്തേക്കുക. അന്നത്തെ കാലത്ത് സാംസങ്ങിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് അത് ഇവിടെ കിട്ടത്തില്ല, അത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തേക്കുവാ. അപ്പൊ ഇതൊക്കെ ഉണ്ടാവും, നമുക്ക് സഹിച്ചില്ല. അപ്പൊ ഒരു പണി കൊടുക്കാന്ന് ഞങ്ങളെല്ലാരും കൂടി തീരുമാനിച്ച്. അപ്പൊ ഇവന് ഈ പെണ്ണിനെ ഫോൺ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ചെന്നിട്ട്, ചേട്ടാ ഈ സമയത്താണോ ഫോൺ ചെയ്യുന്നെ, വെക്ക് വാ സമയങ്ങളല്ലേ, അങ്ങനെ അന്ന് എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞു. ആ പെണ്ണ് വെച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം വിളിച്ചപ്പോഴും ഞാൻ വീണ്ടും ചെന്ന്, വീണ്ടും ഫോൺ ചെയ്യാണോ, നമ്മുടെ സമയം എന്തിനാ കളയുന്നേ, പോ അവിടെ ഒന്ന് കുറച്ച് സമയമല്ലേ കിട്ടുള്ളൂ നമുക്ക് എന്നൊക്കെ പറഞ്ഞു. രണ്ടാമത്തെ ദിവസം ആ പെണ്ണ് പിരിഞ്ഞു പോയി. ഫോൺ തിരിച്ച് ചോദിക്കാതിരുന്ന ഭാഗ്യം. ഇനി പറയുന്നവയിൽ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രി പദത്തിലെത്തിയ ആദ്യ വനിതയാണ് മാർഗരറ്റ് താച്ചർ? കഴിഞ്ഞു മത്സരം കഴിഞ്ഞു കഴിഞ്ഞോ? അല്ല, എന്താന്നറിയോ, മാർഗരറ്റ് താച്ചറിന്റെ പേര് പറഞ്ഞപ്പോ ഞാൻ ചിരിച്ചതിന് കാരണമുണ്ട്. എന്തായിരുന്നു? എന്തോ ഒരു കാര്യം ചെയ്തപ്പോ ഇവിടെ ഒരു ഷോയിലൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞങ്ങൾ ഈ അടുത്ത് കാനഡയിപ്പോ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത്, അപ്പൊ ഭയങ്കര പവർഫുൾ ആയിട്ട് തോന്നി. അപ്പൊ ശരിക്കും മാർഗരറ്റ് താച്ചറെ പോലെയാണെന്ന് പറഞ്ഞു. അതാരാ? അപ്പൊ അത് കാരണം മത്സരം കഴിഞ്ഞായിട്ട്. ഇനി പറയുന്നവയിൽ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രി പദത്തിലെത്തിയ ആദ്യ വനിതയാണ് മാർഗരറ്റ് താച്ചർ? ഓപ്ഷൻ എ സ്പെയിൻ, ഓപ്ഷൻ ബി ജർമ്മനി, ഓപ്ഷൻ സി ഫ്രാൻസ്, ഓപ്ഷൻ ഡി ബ്രിട്ടൻ, ഓപ്ഷൻ ഇ ഡെൻമാർക്ക്. ഇനിയിപ്പോ എന്തായാലും താച്ചറിനെ അറിഞ്ഞല്ലോ. വരാനുള്ളത് വഴി തങ്ങത്തില്ല. ബ്രിട്ടൻ കൂട്ടാമോ എനിക്ക്? ഓപ്ഷൻ ഡി ബ്രിട്ടൻ ഞാൻ കൂട്ടി. 80,000 രൂപയുടെ ചോദ്യമായിരുന്നു. പണം പാഴാകുന്നുള്ള വഴി നമുക്ക് മുന്നിൽ തെളിയുകയാണോ എന്ന് ഇപ്പോഴറിയാം. ഓക്കെ സുബി, നേരെ എന്റെ കണ്ണുകളിലേക്ക് നോക്കൂ. ഈ ഉത്തരം ശരിയാണോ? എന്റെ കണ്ണുകൾ എന്താ പറയുന്നത്? പിന്നെ ശരിയാ, ഉത്തരം ശരിയാ. ബ്രിട്ടൻ ആണ് ശരി ഉത്തരം. 80,000 രൂപ കൈ കിട്ടി. ആദ്യമായിട്ടാണോ ഇങ്ങനെയൊക്കെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്? ജി കെ ബേസ്ഡ് ആയിട്ടുള്ള സാറിന്റെ തന്നെ നേരത്തെയുള്ള ഞാൻ എവിടെയാ, എവിടെയോ ഇങ്ങനെ ഉത്തരങ്ങൾ മണിമണി പോലെ പറയുന്നത് ഞാൻ ഓർത്തുപോയി. എങ്ങനെയാ ഇതൊക്കെ ജി കെ ഒക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കെന്നെ അറിയാൻ പാടില്ല. സുബി ഒരു അന്ധക്കരണം കാണിച്ചു പറഞ്ഞു, കാനഡ വെച്ച് പാട്ടുപാടി എന്നറിഞ്ഞു. പക്ഷേ കൂടെയുള്ളവർ മഹാമനസ്കരായി ഓഡിയോ കട്ട് ചെയ്ത് കളഞ്ഞെന്ന് പറഞ്ഞു. അതൊന്നും പറയാ, രാഹുലി അങ്ങനെ സംഭവം ഉണ്ടായില്ലേ? ജാസ് ചേട്ടൻ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞൊരു ഒച്ച, ദേവദൂതർ പാടി പാടി അങ്ങനെ ഒച്ച. ജാസ് ചേട്ടൻ എന്നെ ഇങ്ങനെ നോക്കി, ജാസ് ഗിഫ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല, കട്ട് ചെയ്യാൻ പറഞ്ഞു. ഓഡിയോ കട്ട് ചെയ്ത് വിടാ. അത് പിന്നെയാണ് അത് ശാന്തമായി പോയത്. അപ്പൊ അത് ഹിറ്റായ പാട്ടല്ലേ ഇപ്പൊ, അങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ചെയ്യും. പിന്നെ സുബിയുടെ മൈക്കുണ്ടെ മണ്ണിക്കുത്താനെ പറയുള്ളൂ. മണ്ണിക്കുത്താൻ പറയാം, അവിടെ കുത്താൻ പറയല്ലേ, മണ്ണിക്കുത്താൻ പറയാം. ഫിക്സറി കുത്തിക്കൂല, അല്ലെങ്കിൽ ഇത് അപസ്വരങ്ങളെ കേൾക്കേണ്ടി വരും. അങ്ങനെ പാട്ട് പാടുന്ന ആളാ പുള്ളിക്കാരന്. വേടെ
നന്നായില്ലേ? താങ്ക് യു. ഇങ്ങനെയാണ് മിക്കവാറും ദാമ്പത്യം സുഖമായിട്ട് പോകും, അതിനുള്ള എല്ലാ സാധ്യതയുണ്ട് അല്ലേ? സ്വിറ്റ്സർലൻഡിൽ പോയി നാടകം കളിച്ചപ്പോ അവിടെ എന്തോ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു. സ്വിറ്റ്സർലൻഡ് പോയി നാടകം കളിച്ചപ്പോ ഒരു ഡ്രാമ കളിക്കുമായിരുന്നു. അപ്പൊ നമ്മുടെ സലീം കുമാർ ഏട്ടൻ, ഷാജോൻ ചേട്ടൻ, പിന്നെ നസീർ സംക്രാന്തി ഉണ്ടായിരുന്നു, നമ്മുടെ പ്രസവ പുരുഷൻ. അതെ. അപ്പോ നസീർ സംക്രാന്തി എന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്, അമ്മയായിട്ട് അഭിനയിക്കുന്നു. വിഗൊക്കെ വെച്ചിട്ടുണ്ട്. സലിമേട്ടൻ അച്ഛൻ, കാമുകൻ ആയിട്ട് ഷാജോൻ ചേട്ടൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഷാജോൻ ചേട്ടനൊക്കെ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രാമയൊക്കെ കളിക്കുമ്പോഴത്തേക്കും വന്നേച്ച് ഭയങ്കര സങ്കടത്തിൽ നിന്ന് നമ്മൾ പറയുമല്ലോ, അച്ഛൻ നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കില്ലേ ഏട്ടോ എന്നൊക്കെ പറയുമല്ലോ. അച്ഛനെന്ത് പരിപാടിയാ ചെയ്യുന്നേ എന്ന് പറയണതിന് പകരം വേറെന്തെങ്കിലും ചെറിയ ടൂട്ടു ഇട്ടിട്ട് പറയും, അച്ഛൻ എന്ത് പരിപാടിയാ കാണിച്ചോ എന്ന് പറയും. ഇത് നമ്മുടെ ചെവിയിലെന്ന് പറയുമ്പോ നമ്മുടെ കരച്ചിലിൽ നിന്ന് കൂടി ഞാൻ എന്താന്ന് ചോദിച്ചു, നമ്മളൊക്കെ കരച്ചിലിൽ നിന്ന് പോയി, ക്യാരക്ടറിൽ നിന്ന് പോയി. അങ്ങനെയുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട്. ആദ്യമായിട്ടൊക്കെ ആകുമ്പോൾ ഞെട്ടി പോലെ, പിന്നെ നമ്മൾ പ്രതീക്ഷിക്കല്ലോ ഇവരെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും നമ്മളെ വശത്തേക്കാൻ. പിന്നെ പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകള് ഗർഭിണിയായി, തല്ലാനിട്ട് ഓടിച്ചോണ്ടിരിക്കുക, ഇല്ല അച്ഛാ ഇല്ല അച്ഛാ ഇല്ല, എനിക്ക് ചേട്ടനെ തന്നെ കെട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുറച്ച് ചെറുക്കനെ കെട്ടണം എന്ന് പറഞ്ഞാണ് അച്ഛൻ നടക്കുന്നത്. പക്ഷെ അവിഹിതം വന്നുപോയി. അപ്പൊ അങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്മ അമ്മളെ തല്ലല്ലേ എന്ന് പറഞ്ഞ് ഇടയിൽ വരും, നസീർ സംക്രാന്തി ഇടയിൽ വരും, വേണ്ട വേണ്ട ചേട്ടാ നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാം, അത് മോക്കൊരു അബദ്ധം പറ്റിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നിൽക്കുക. അപ്പൊ ഓടുന്നതിന്റെ ഇടയിൽ നമ്മൾ കുറെ ഓർണമെന്റ്സ് ഒക്കെ ഇടുകയൊക്കെ ചെയ്യില്ല, ഡ്രാമയൊക്കെ അല്ലേ. എന്റെ കൈ കൊണ്ട് നസീർ സംക്രാന്തിയുടെ വിഗ് എന്റെ കൈ പോന്നു. ഞാനിത് കാണുന്നില്ല, ഞാൻ ഭയങ്കര അഭിനയമാണല്ലോ, അയ്യോ അച്ഛാ വേണ്ട തല്ലല്ലേ എന്ന് പറഞ്ഞ് ഓടുക. നസീർ സംക്രാന്തി എന്റെ പുറകെ വിഗ് ഇന്ന് ഓഡിയൻസ് ഭയങ്കര ചിരി. ഞാൻ ഓർക്കണ എന്താന്ന്, അപ്പൊ തൊങ്ങലൊക്കെ ഉള്ളൊരു വളയായിരുന്നു, ഇതുമ്പോ തൂങ്ങിടക്കുന്നത്. ഞാൻ അഭിനയത്തിന്റെ ആ ഉത്കർഷത്തിൽ നിൽക്കുവാണ് അങ്ങനെ അങ്ങോട്ട് അഭിനയിച്ച പരിസരം മറന്ന് അഭിനയിക്കുന്നു. അപ്പൊ നസീർ സംക്രാന്തി അറിഞ്ഞു ഇങ്ങ് തന്നേന്ന് പറഞ്ഞു വലിച്ചോണ്ട് പോയി. വലിച്ചോണ്ട് പോയിട്ട് അപ്പോഴാണ് ഞാൻ ഓർക്കണത്, അയ്യോ ഇതിങ്ങനെ എനിക്ക് അബദ്ധം പറ്റിയല്ലോ എന്ന്. എന്നിട്ടും അഭിനയം നിർത്തുന്നില്ല. നസീർ സംക്രാന്തി ആ വിഗും കൊണ്ട് പുറത്തേക്ക് പോയി, തിരിച്ചു വന്നു, വിഗ് വെച്ചുകൊണ്ട് തിരിച്ചു വന്നു, വീണ്ടും അഭിനയം തുടരണമല്ലോ ചേച്ചാ, റെക്കോർഡ് സ്കിറ്റില്ല. ജനം ഭയങ്കര ചിരി. തിരിച്ചു വന്നപ്പോഴത്തേക്കും വിഗ് ചെരിഞ്ഞ, പിന്നെ റെക്കോർഡ് സ്കിറ്റ് ആയതുകൊണ്ട് നിർത്താൻ പറ്റൂലല്ലോ. ഇത് കണ്ടിട്ട് സ്റ്റേജിൽ നിന്നിട്ട് നമുക്കും ചിരി കരച്ചിലിന്റെ ഇടയില്. ഞാനെന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സലിമേട്ടന്റെ കാര്യം പിന്നെ പറയേ വേണ്ടല്ലോ, ചിരി തുടങ്ങിയാ പിന്നെ നിർത്താൻ തല്ലാൻ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനത്തെ കുറെ അബദ്ധങ്ങളൊക്കെ വെച്ച്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യം, 100,000 രൂപയുടെ ചോദ്യമാണ്. കെയർഫുൾ ആവൂ, അടുത്ത ലെവലിലേക്ക്. ലെവൽ 3. മൈൻഡ് ദ പോയിന്റ്. 6th ലെവലിലാണ് 1 കോടിയുടെ മത്സരം നടക്കുക. റൂഫ് തലയിൽ മുട്ടുമ്പോൾ 1 കോടി കിട്ടിയിരിക്കും. ഓക്കെ, റെഡി, മോണിറ്റർ. പ്രശസ്ത എഴുത്തുകാരനായ മലയാറ്റൂർ രാമകൃഷ്ണന്റെ അനന്തരവനായ മലയാളത്തിലെ പ്രമുഖ നടൻ ആരാ? ഓപ്ഷൻ എ മോഹൻലാൽ, ഓപ്ഷൻ ബി ജയറാം, ഓപ്ഷൻ സി സുരേഷ് ഗോപി, ഓപ്ഷൻ ഡി ബിജു മേനോൻ, ഓപ്ഷൻ ഇ ശ്രീനിവാസ്. വിജയിച്ചാൽ 100,000, തെറ്റിയാൽ 8,000. 2 പിടിവള്ളി ബാക്കിയുണ്ട്, 1 കുട്ടേട്ടൻ, 1 വിജ്ഞാനദാഹികളായ ഈ 3 പേർ. രാഹുലേ, ചക്കിക്കൊത്ത ചങ്കരന്ന് തെളിയിക്കരുത്. ഓക്കെ, സുബി ഒരു പ്രമുഖ അവതാരകയാണല്ലോ, ഒന്ന് ചോദ്യം വായിച്ചു കൊടുത്തെ. പ്രശസ്ത എഴുത്തുകാരനായ മലയാറ്റൂർ രാമകൃഷ്ണന്റെ അനന്തരവനായ മലയാളത്തിലെ പ്രമുഖ നടൻ ആരാണ്? ചക്കുനു അറിയാരുന്ന അതൊരു അത്ഭുതമായി അല്ലേ, നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരാളോ? ജയറാം ഇല്ല, വേറൊരു ഉണ്ട്, അവൻ കൊറേ വായിക്കുകയൊക്കെ ചെയ്യുന്നതാ, എന്നെക്കാളും നല്ല വിവരമുണ്ട് ചക്കു. അത് ഞാൻ ആർക്കും ഉണ്ടാവൂല്ലേ. അപ്പൊ കൂട്ടട്ടോ, ഞാൻ കൂട്ടട്ടോ. ഓപ്ഷൻ ബി ജയറാം കൂട്ടി. ഉത്തരം ശരിയാണ്. മാത്രല്ല, അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലൊരുക്കി തന്നെ പോയപ്പോഴേ ഇപ്പം 1,00,000 രൂപ കിട്ടി. മലയാറ്റൂരിന്റെ വീട്ടിലൊരുക്കി പോയപ്പം മലയാറ്റൂർ രാമകൃഷ്ണ അയ്യരാണല്ലോ,
ജയറാം അയ്യരാണ്. സന്ദർഭവശാൽ എന്തോ അന്ന് ജയറാമിന്റെ സിനിമയെ കുറിച്ച് അദ്ദേഹം പറയാറില്ല. സാറിന് അദ്ദേഹം അങ്ങനെയൊന്നും പറയാറില്ല. ഞാൻ അവിടുത്തെ ഒരു സന്ദർശകനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു, അവൻ എനിക്കൊന്ന് കാണാൻ ആഗ്രഹമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ജയറാമിനെ കാണുമ്പോൾ ഞാൻ പറയാം. പിന്നീട് അദ്ദേഹം മരിച്ചു. ഇപ്പോഴും ഞാനത് ഓർക്കുമെങ്കിൽ അദ്ദേഹം പിന്നീട് ഞാൻ ജയറാമിനോട് ഒരു അവസരത്തിൽ പറഞ്ഞു ഇങ്ങനെ. പക്ഷെ അപ്പോഴത്തേക്ക് അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. മലയാറ്റൂർ രാമകൃഷ്ണൻ നമ്മൾ ആലോചിക്കുന്നു, സഹൃദയനായിരുന്നു. ഓക്കെ കുട്ടേട്ടാ. സുബീ സുരേഷ്, താങ്കൾ പണ്ട് ഒരു സീരിയലിൽ അഭിനയിക്കുന്ന സമയത്ത് താങ്കൾ ഒരു പാമ്പ് കടിച്ചോ? പാമ്പ് കടിച്ചോ? പാമ്പ് കടിക്കല്ലേ ഇത്. അത് നമ്മുടെ സുരാജേട്ടനൊക്കെ ഉള്ള ഒരു ഏഷ്യാനെറ്റിലെ സാറൊക്കെ ഉള്ള സമയത്തുള്ള ഒരു സീരിയലായിരുന്നു അത്. എനിക്കൊന്നും സുരാജേട്ടനൊക്കെ അതിലൂടെയൊക്കെയാണ് കേറി വന്നതെന്ന് തോന്നുന്നു. അന്നേരം പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. സന്താനഗോപാലം അത് തന്നെ. അതിനകത്ത് ഞാൻ തെങ്ങിന്റെ പുറത്ത് വരെ കയറി തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെ ഉണ്ടായിരുന്നു, കൊറേ കലാപരിപാടി ഉണ്ടായിരുന്നു. അതിനകത്ത് രണ്ട് പാമ്പുണ്ടായി. അപ്പൊ ഈ സുരാജേട്ടന്റെ ഇല്ലില്ല, വീട്ടില് വീട്ടിൽ രണ്ട് പാമ്പുണ്ട്. ഇത് സുരാജേട്ടന്റെ കെയർ ഓഫിലാണ് ഈ പാമ്പിനെ കൊണ്ടുവരുന്നത്. സുരാജേട്ടൻ കഥാപാത്രങ്ങളാണ്, അവർ ക്യാരക്ടേഴ്സാണ്. പ്രചോദേട്ടനുണ്ട്, നമ്മുടെ പൊന്നമ്മ ചേച്ചിയൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോ ഈ പാമ്പിനെ വെച്ചുള്ള കളിയായി. പിന്നെ അങ്ങോട്ട് റേറ്റിംഗ് കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്നുവെച്ചാ എണീറ്റ് നിക്കാൻ പാകത്തിന്റെ ഒരു പാമ്പ്, വേറൊരു പാമ്പുണ്ട് വെറുതെ പടവലങ്ങ പോലെ വെറുതെ കിടക്കത്തുള്ളൂ, അതിനെ വെച്ചുള്ള കോമഡി. അപ്പൊ കൂടെ നടുക്ക് ഇവരുടെ കൂടെ നടുക്ക് ഈ പാമ്പ് കിടക്കുന്നു. അങ്ങനെ കണ്ട ഞാനിപ്പോ എനിക്ക് ഇത് കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ നമുക്ക് മേലിങ്ങനെ ഇതായി കയറൂലേ, പൊരുത്ത് കയറുക എന്ന് പറയില്ലേ, അതുപോലെ വരും. എന്റെ സീനിലൊന്നും അധികം പാമ്പാണ് പെരുത്ത് കയറുക പൊരുത്ത് കയറുക. ഞാൻ പറഞ്ഞ എനിക്ക് ഇതിന്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പല സീനിൽ നിന്നും ഞാൻ അങ്ങ് മാറിയിട്ടുണ്ട്. അപ്പൊ എനിക്കിത് പേടിയാന്നറിയാവുന്നതുകൊണ്ട് ഏതോ ഒരു സീനിൽ നിൽക്കുമ്പോ ഈ പ്രചോദേട്ടൻ രണ്ട് തീപ്പെട്ടിക്കുള്ളി ഉണ്ടോന്ന് വെച്ചാൽ എന്റെ കാലിൽ രണ്ട് കുത്തുകുത്തി ഇങ്ങനെ. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ ഓടി നടക്കാത്ത പാമ്പാണ് ഇവിടെ കിടക്കുന്നത്. മറ്റേ പാമ്പ് വേറെ കണ്ടു ഉണ്ട് അവിടെ, മറ്റേ എഴുന്നേറ്റ് നിൽക്കുന്ന പാമ്പ് ഇതാന്ന് വിചാരിച്ച് ഞാൻ അലറി വിളിച്ച് ആ സീൻ അങ്ങനെ കട്ടായി പോയി. അലറി വിളിച്ചിട്ട് ഞാൻ ആ വീടിന് ചുറ്റും ഓടിച്ചിട്ട് ഇടിച്ച് പ്രചോദനം ഒന്നും നോക്കിയില്ല, ഞാൻ ഓടിച്ചിട്ട് തല്ലി. ഞാൻ പേടിച്ചിട്ട് എനിക്ക് കുറച്ചു നേരത്തേക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവരെല്ലാം വട്ടളക്കുന്ന എപ്പോഴും സുബിയാണല്ലേ, വിശ്രമ വേളയിൽ വിനോദ പ്രവൃത്തി എന്ന് പറഞ്ഞാല് സുബി വട്ടളക്കുക. പിന്നെ അന്നേരത്തെ ഇടി കഴിഞ്ഞിട്ട് പിന്നെ കൂട്ടാവുമല്ലോ. ഇപ്പോഴും പ്രചോദനം അത് ഓർമ്മ കാണും. അങ്ങനെ തന്നെ വേണം. പ്രചോദനം ഓടിയിരിപ്പുണ്ട് താഴത്തെ ഫ്ലോറിൽ. കോമഡി ലിസ്റ്റ് നടക്കുക, വലിയ വിധികർത്താവായിട്ടിരിക്കുക അവിടെ. വെറുതെ മെമ്പിളരെ പാമ്പ് പിടിപ്പിക്കുന്നല്ലേ. ഓക്കെ, അപ്പൊ 2 ലക്ഷം രൂപയുടെ ചോദ്യം. 2 ലാഖ് മോണിറ്റർ. രാജ്യത്തെ ജനസംഖ്യാ വളർച്ചയ്ക്ക് വേണ്ടി 10 കുട്ടികളെ പ്രസവിക്കുന്ന അമ്മമാർക്ക് 1 മില്യൺ റൂബിൾ അതായത് 13 ലക്ഷത്തോളം രൂപ നൽകാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി യുക്രൈൻ, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി ഈജിപ്ത്, ഓപ്ഷൻ ഇ തുർക്കി. വിജയിച്ചാൽ 2 ലക്ഷം, തെറ്റിയാൽ 10,000 രൂപ. ഒരു പിടിവള്ളി ബാക്കിയുണ്ട്, അത് വേണേ ഉപയോഗിച്ചോളണം. ഇവിടെ അല്ല, അവിടെ കുട്ടേട്ടൻ്റെ അടുത്ത്. ഞാൻ കഴിഞ്ഞ് എപ്പോഴും ഒന്ന് ഫേസ്ബുക്കിൽ അതൊന്ന് വായിച്ചതായിരുന്നു, പക്ഷെ ഏത് രാജ്യമെന്ന് ഞാൻ ഓർത്തു വെച്ചില്ല. പിടിവള്ളി എടുക്കാം. മൂന്ന് ഓപ്ഷൻ പറയും, അതിൽ ഒന്ന് ശരി ഉത്തരമാണ്. എ റഷ്യ, ബി ഈജിപ്ത്, എ തുർക്കി. അപ്പൊ റഷ്യ, ഈജിപ്ത്, തുർക്കി. അപ്പൊ ഏതായിരിക്കും? റഷ്യ. റഷ്യ കൂട്ടാമോ? കൂട്ടി. അവിടെ ജനസംഖ്യക്ക് കുറവുണ്ടോ? അറിയില്ല. റൂബിൾ അവിടുത്തെ തന്നെ ആയിരിക്കും, അതും അറിയില്ല. അതും അറിയത്തില്ല. ഒന്നും അറിയത്തില്ല, ഒരു ടെൻഷനും വേണ്ട. പിടിവള്ളിയായിരുന്നു മൈൻഡ് ഇറ്റ്. ഓപ്ഷൻ എ റഷ്യ. റൂബിൾ റഷ്യയിലാണോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ഓപ്ഷൻ ആയിരിക്കും. ഓപ്ഷൻ എ റഷ്യ. അങ്ങനെ ഉത്തരം തരിയാവും. 2 ലക്ഷം രൂപയിലേക്ക് സംഭവം ചെറിയ കാര്യല്ല കേട്ടോ, എങ്ങോട്ടായി പോകുന്നല്ലേ. അപ്പൊ നമുക്ക് ഇനി 3 ലക്ഷം രൂപയുടെ ചോദ്യം. 3 ലാക്സ് മോണിറ്റർ. വളരെ സന്തോഷം. ഇനി ഒരു പിടിവള്ളിയുമില്ല, ഒറ്റയ്ക്ക് പോരാടണം. ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോരാടാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള പെൺകുട്ടിയാണ്. അതുകൊണ്ട് ഇവിടെയും ഇനി ഒറ്റയ്ക്ക് പോരാടണം. ക്രിക്കറ്റ് കളിയൊക്കെ അറിയാമോ?
ക്രിക്കറ്റ് കളി ബാക്കി എല്ലാ കളി അറിയല്ലേ? അറിയാൻ പാടില്ല. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരമായി വിനോദ് ബാലകൃഷ്ണൻ ഏത് രാജ്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഓപ്ഷൻ എ കെനിയ, ഓപ്ഷൻ ബി UAE, ഓപ്ഷൻ സി ഒമാൻ, ഓപ്ഷൻ ഡി നമീബിയ, ഓപ്ഷൻ ഇ ബോട്സ്വാന. വിജയിച്ചാൽ 300,000, തെറ്റിയാൽ 20,000 രൂപ, പിന്മാറിയാൽ 100,000 രൂപ, കാലി അടിച്ചാൽ കമ്പനി. പിന്മാറുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഉള്ള പൈസ കളയേണ്ടതാണോ? ഉള്ള പൈസ കളയാതെ എങ്ങനെ? റിസ്ക് എടുക്കാത്ത ജീവിതമാണോ എപ്പോഴും? ഞാൻ എപ്പോഴും ഒരു സേഫ് സോണിൽ പോകുന്ന ഒരാളാണ്. ആളാണല്ലേ. അപകടം വന്നാൽ വഴി തിരിഞ്ഞു പോകും. വഴി തിരിഞ്ഞു പോകും. രാഹുലിനെ കണ്ടിട്ട് വഴി തിരിഞ്ഞില്ലല്ലോ. അയ്യോ ഇല്ല, ആ വിഷയം ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ല. ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ലല്ലേ, അത് നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന കാര്യം. അറിയാതെ എപ്പോഴും ഒന്ന് പറഞ്ഞു പോയതാ. പിന്നെ സിംഹത്തിന്റെ മടയിൽ വന്നിട്ടാണല്ലോ ഇത് പറഞ്ഞേ. ഇതിപ്പോ നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ വൈറലായി പോയി. ഇനി ഒന്നും ചെയ്യാൻ ഒക്കെയില്ല. പൊങ്കാലിടേണ്ടവർ ഇട്ടോളും, അല്ലേ? പൊങ്കാല വാങ്ങി വെക്കേണ്ടവർ അതും ചെയ്തോളും. നിങ്ങളുടെ ദാമ്പത്യത്തിന് എല്ലാവിധമായ ആശംസകളും അഡ്വാൻസ് ആയിട്ട് നേരുവാ. അയ്യോ, അതൊക്കെ അല്ലേ എനിക്ക് ചെയ്യാൻ പറ്റും. ഒരാളെ നല്ല നിലയിൽ എത്തിക്കുക, അതല്ലേ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താ തീരുമാനം? വാട്ട് ഈസ് യുവർ ഫൈനൽ ഡിസിഷൻ? നമുക്ക് പിന്മാറാം. ഓക്കെ. സുബി സുരേഷ്, പ്രശസ്ത അഭിനേത്രി, അവതാരക, ചേച്ചി വേദി കീഴടക്കുന്ന പെൺകുട്ടി, ആ ഈ വേദിയിൽ നിന്ന് പിൻവാങ്ങും. അപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ 100,000 രൂപ ബാക്കിയുണ്ട്. ഓക്കെ, ഇനി ഒരു ഉത്തരം പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറയാം. പൈസ പോകരുത്. UAE. അത് തെറ്റാണ്, പറഞ്ഞാൽ പൈസ പോയേനെ. അതെ അതെ, ഇത് ബോട്സ്വാനയാണ്, ആഫ്രിക്കയിലോട്ട് പോയത് ബോട്സ്വാന. ഓപ്ഷൻ ഇ 100,000 രൂപ എന്തായാലും ബാക്കിയുണ്ട്. സുബി, ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ചു കാലത്തിന് ശേഷമാണ് സുബിയെ കണ്ടുമുട്ടുന്നത്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് സുബി അവിടെ ഇവിടെയൊക്കെ തിളങ്ങുന്നത് ഞാൻ കാണുന്നു. അപ്പൊ തുടർന്നും തിളങ്ങുക ജീവിതത്തിലും അഭിനയത്തിലും. ഡാൻസ് ഒക്കെ പഴയതുപോലെയൊക്കെ തന്നെ ഉണ്ടല്ലോ. പിന്നെ അത് തകർത്ത് തരിപ്പണമൊക്കെ ഉണ്ട്. ഓക്കെ, താങ്ക് യു സുബി. നമ്മൾ ഇനി താഴേക്ക് കൂട്ടേട്ടാ. സുബി, നമുക്ക് ഇനി ഒരു പരീക്ഷ നടത്തിയാലോ? എബി ഇത്തിരി മിമിക്രി ഒക്കെ ചെയ്യുന്ന ആളല്ലേ. എബിയുടെ രണ്ട് ഐറ്റം നമുക്ക് കേട്ടാലോ, കാണുക കേൾക്കുകയൊക്കെ ചെയ്യാം. എബി റെഡിയാണോ? നമുക്കൊരു നാട്ടുകാര് എബിയുടെ മിമിക്രി ഒക്കെ പ്രതീക്ഷിക്കും. കാര്യം ഇത് കുടുംബത്തോടെ പാരമ്പര്യമായിട്ട് കിട്ടിയ സംഭവമല്ലേ ഇതൊക്കെ. ഓക്കെ, അപ്പൊ ആയിക്കോട്ടെ. ഞാന് സാറിന്റെ ശബ്ദം എടുക്കാൻ പോകും. എന്റെ ശബ്ദമാണോ? വെരി ഗുഡ്, എന്റെ നല്ല ശബ്ദം എല്ലാരും പറയുന്നുണ്ട് ഇടയായിട്ട്. നമുക്ക് ഇന്നോടെ പോവാൻ പറ്റുമോ? ഓക്കെ, മിക്കവാറും അല്ലേ. ഓക്കെ, എന്തായാലും കാശൊക്കെ കിട്ടും. സാറിന്റെ പോലെ തന്നെ സാമ്യമുള്ള രണ്ട് ശബ്ദങ്ങൾ സാറിന്റെ ഉണ്ട്, വേറെ അതുപോലെ തന്നെ ഒരു ശബ്ദം. ഓക്കെ, മൈനി പ്രേക്ഷകർക്ക് മൈജി ഫ്ലവേഴ്സ് ഒരു കോടിയിലേക്ക് സ്വാഗതം. ഗുഡ് ബൈ. സുകുമാരൻ, അമ്പടി കൊച്ചുകള്ളി, എന്റെ പൊന്നു തോമാച്ച ദൈവത്തെ പിടിച്ചാണ് ഇട്ട് പറയുന്നു, അവനല്ല ചെയ്തേ. അല്ല, വരണം വരണം, കുടിക്കാൻ ചായയോ കാപ്പിയോ? ഓക്കെ, താങ്ക് യു, കൊള്ളാം. ഓക്കെ എബി, താങ്ക് യു. താങ്ക് യു സർ. അപ്പൊ സുബിയുടെ കൂടെ എബി ഉണ്ടോ? സ്റ്റേജിലേക്കൊക്കെ വരാറുണ്ടോ? സ്റ്റേജിൽ കേറാറില്ല, ഭയങ്കര മടിയാണോ? അങ്ങനെ അതുകൊണ്ടല്ല, മടിയായതുകൊണ്ടല്ല. പെൺകുട്ടി അടിച്ചിട്ട് പോകുന്നല്ലോ, ഭയങ്കര ഷൈ ആണ് ആള്. മടിയാന്ന് പറയും ചെയ്യും അല്ലേ. ഹായ് സുബി, 100,000 രൂപയുടെ ചെക്ക് ഞാൻ ഒപ്പിട്ടു. ഡേറ്റ് വാങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യമുണ്ട്, നല്ല ഡേറ്റ് വാങ്ങിച്ചോളൂ. ഓക്കെ ഓക്കെ, സന്തോഷം. ഇത് ആ തെന്തരസം വാങ്ങിച്ച സർട്ടിഫിക്കറ്റ് ഇല്ലേ, അതിന്റെ കൂടെ വെക്കാനുള്ളതാ, മറന്നുപോയതാ. ഓക്കെ ഓക്കെ സുബി, നമുക്കിനി ഒരു ചെറിയ കാര്യം. എന്തായാലും ഈ ശുഭ മുഹൂർത്തത്തിൽ ഒരു കാര്യം കൂടി നടക്കണം. ഒരു പണി കൊടുക്കണം ആളിന്. നമുക്ക് ഈ രാഹുൽ ഇങ്ങോട്ട് വിളിപ്പിക്കാം. രാഹുലേ, രാഹുൽ അതുവഴി ഇങ്ങോട്ട് നടന്നു വന്നാലേ നമുക്കൊരു ചെറിയ പണിയാവും. രാഹുലിനെ കൊണ്ടത് മാപ്പ് പറയിക്കാനാ നാട്ടുകാരോട്. ഒരു തെറ്റ് പറ്റിപ്പോയി. അല്ല, ഞാൻ വിചാരിച്ചേ രാഹുലേ
എന്തായാലും രാഹുലിന്റെ ചില കലാപരിപാടികൾ ഉണ്ടല്ലോ, വിദേശ യാത്രകളിലൊക്കെ ഒത്തിരി പുറത്തെടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നന്നായി വരട്ടെ കാര്യങ്ങൾ. ഓക്കെ റെഡി, ഇതാണ് വഴി വരാപ്പുഴയ്ക്ക്. ജീവിതത്തിൽ ഒറ്റയ്ക്ക് പൊരുതി കയറുക എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, അത് സുബി സുരേഷ് തന്റെ ജീവിതത്തിൽ നടപ്പിലാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുബിക്ക് എല്ലാവിധമായ ആശംസകളും, ഒപ്പം രാഹുലിനും. ഗുഡ് ബൈ.